ഭർത്താവ് എന്നുള്ളത് അതൊരു പ്രാചീനമായ ഭാരതീയ ഭാഷയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. ചിലരൊക്കെ വീട്ടിലൊരു ഭരണം നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ആ പ്രാചീനമായ ഭാരതീയ ഭാഷയെ, പ്രാചീനമായ ഭാരതീയ ഭാഷയെ അന്വർത്ഥമാക്കാൻ വേണ്ടി. എന്നാൽ ഇസ്ലാം പ്രയോഗിച്ച പദപ്രയോഗവും പദാവലിയും ഈ പ്രാചീനമായ ഭാരതീയ ഭാഷയുമായി തുലബന്ധം പോലുമില്ല. അല്ലേ, ഖുർആൻ പ്രയോഗിച്ച വാക്ക് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തും എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച വാക്കും തമ്മിലൊരു ബന്ധമില്ല. പ്രാചീനമായ ഭാരതീയ ഭാഷയിൽ നമ്മൾ പറയുന്ന ഭാര്യ ഭർത്താവ് അല്ലാഹു പ്രയോഗിച്ചതെന്താ? സൗജ്. സൗജ്, സൗജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇണ, പങ്കാളി. ഭാര്യ ഭർത്താവിന് സൗജനർത്ഥല്ല, ഇണ, പങ്കാളി. അതെ, ജീവിത നൗകയിൽ സുഖദുഃഖങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോ സുഖദുഃഖങ്ങളിൽ നിങ്ങളുടെ കൂടെ കൂടാനുള്ള ജീവിത പങ്കാളിയായ ആണിനെയാണ് പെങ്ങളെ നിന്റെ ഭർത്താവ്. ജീവിത ദുഃഖങ്ങളിൽ പെട്ടുകൊണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട്, ജീവിത മാർഗത്തിനായി കഷ്ടപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് നീ അധ്വാനിച്ച് നടക്കുമ്പോ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടുകയല്ല, ആശ്വാസവും കുളിർത്തങ്ങളും നിനക്ക് മസ്കനും നിനക്ക് സുഖൂനും നിനക്ക് സമാധാനവും നിനക്ക് സ്വസ്ഥതയും നൽകാനുള്ള നിന്റെ സമാധാന കേന്ദ്രമാണ്. പ്രിയപ്പെട്ടവനെ, നിന്റെ എല്ലാമില്ലാമായ ജീവന തുല്യം നീ സ്നേഹിക്കേണ്ട നിന്റെ ശ്രദ്ധയ്ക്കാണ്, നിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണെന്ന് മുത്തു റസൂൽ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പെണ്ണിനയായ നിന്റെ ഭാര്യ. ഇത് ഉൾക്കൊണ്ടാൽ, ഇത് മനസ്സിലാക്കിയാൽ, ഇത് ലോകം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറായാൽ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അല്ലാഹു പറഞ്ഞ പ്രയോഗം, അങ്ങനെ ഒരു വർത്താനം, അങ്ങനെ ഒരു വർത്താനം ലോകത്താരെങ്കിലും കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ നഫ്സിന്ന്, നിങ്ങളെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ പഠിച്ചു, നിങ്ങളെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ പഠിച്ചു എന്നുള്ള പ്രയോഗം ലോകത്താരെങ്കിലും കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് നമ്മുടെ ഭാര്യമാരെ കുറിച്ചാ, നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ചാ, പിന്നൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? അവരോ, അവർ ലോകത്ത് കടന്നു വന്നവരിൽ അത്യുത്തമനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ പ്രയോഗം റസൂലുള്ളാഹിനെ പറ്റി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് പറയാൻ ഉപയോഗിച്ച പ്രയോഗം നമ്മുടെ ആണിനകളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ചു എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ വ്യാപ്തി? മുത്തു റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ഖുർആനിൽ. അങ്ങനെ സൂറത്തു തൗബയിലെ ആയത്ത് നമുക്കൊക്കെ മനഃപ്പാഠം ഉണ്ടാകേണ്ട വാക്യാണ്. എല്ലാ ദിവസവും മഗ്രിബിനും സുബ്ഹിക്കും ഈ രണ്ട് ആയത്തുകൾ ഓതുന്നതിൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അറിയുന്നവരെ കൂടെ ഓതണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂൽ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീം, അസീസും അലൈഹി മാനതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ. لَقَدْ جَاءَكُمْ جَنَّاتٌ. അല്ലയോ മാലോകരെ, നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നു ഒരാൾ, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽപ്പെട്ട ഒരു റസൂൽ. എങ്ങനെ പറഞ്ഞു? റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ പുറത്തുള്ള ആളല്ല, ഒരു പുറമക്കാരനല്ല, അന്യ തറവാട്ടുകാരനല്ല, മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം നഫ്സിൽ നിന്നുള്ള, നിങ്ങളുടെ നഫ്സിന്റെ ഭാഗമാവേണ്ടയാൾ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാകേണ്ടയാൾ, നിങ്ങളുടെ നഫ്സിന്റെ എല്ലാമെല്ലാമായി മാറേണ്ടയാൾ ആ മുത്തു റസൂലുള്ളാഹി നിങ്ങൾക്ക് തന്ന അല്ലാഹു പരിശുദ്ധനാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാഅനിത്തും ഹരീസ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിയാൻ കുറച്ച് താമസിക്കുമെന്ന് വിചാരിച്ചാണ്ട് കുറച്ച് നീട്ടിയതാണ്. ബഹുമാനനായ നമ്മുടെ സുഹൃത്ത്, നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ പ്രിയപ്പെട്ട അഭിവന്യ സുഹൃത്ത്, ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലോകത്തിന് കനി നൽകിയ വരദാനം പ്രിയപ്പെട്ട ഖലീൽ ഹുദവി അൽ മാലിക്കി കാസർഗോഡ് നമ്മുടെ വേദിയിലേക്ക് വരാണ്. അല്ലാഹു അല്ലാഹു ഒരുപാട് കാലം
പരിശുദ്ധ ദീനിന് വേണ്ടി സേവനം ചെയ്യാനും ഖിദ്മ ചെയ്യാനുമുള്ള തൗഫീഖും അവസരവും അല്ലാഹു കനിഞ്ഞേകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപ്തമാണ്. 4 ദിവസമായി ഇവിടെ നടന്നു വരുന്ന പരിപാടിയും നമ്മുടെ സ്ഥാപനവും ഇവിടെ കൂടുന്ന ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉസ്താദുമാരുടെ കൈകളിൽ വലിയവും ചെറുതുമായ സംഖ്യകൾ സംഭാവനകളൊക്കെ നൽകിയവരുണ്ട്. നിങ്ങൾക്കൊരു കാരണവശാലും ഒരു വിഷമമായി അനുഭവപ്പെടരുത്. വരുന്ന ഉസ്താദുമാർ ചോദിക്കുന്നു, നിങ്ങൾ കൊടുക്കുന്നു, ഞങ്ങളല്ലേ കഴിഞ്ഞ മാസം കൊടുത്തവർ, ഞങ്ങളല്ലേ ആദ്യ ദിവസം കൊടുത്തവർ. അൽഹംദുലില്ലാ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ധാരാളം വർദ്ധിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് അതിലൊരു വിഷമവും പ്രയാസവും കരുതാതെ ചോദിക്കുമ്പോ നല്ല നിയത്തോടെ നല്ല ഉദ്ദേശത്തോടെ എത്ര തന്നെ കൊടുത്താലും നമ്മുടെ ഈ വലിയ സ്ഥാപനം, നിങ്ങളതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ബോധവാന്മാരാണ്. 60 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം വരും അധ്യയന വർഷത്തിൽ പുതിയ വിദ്യാർത്ഥികളെ ചേർത്താൽ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ നമ്മൾ വീർപ്പുമുട്ടുമ്പോ തീർച്ചയായും അല്ലാഹു നമ്മുടെ നാടിന് ഈ ഗ്രാമത്തിന് കനിഞ്ഞേകിയ ജാമിയ ദാറുസ്സലാം നന്ദിയുടെ ഒരു അഫിലിയേറ്റഡ് സ്ഥാപനമായി പ്രഭവി തരുന്ന ജാമിയ ദാറുസ്സലാം ദഅ്‌വ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരാനും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അല്ലാഹു തന്നത് വലിയ ഭാഗ്യമാണ്. അവരൊക്കെ പഠിച്ച് ഒരക്ഷരം പഠിച്ച് ഖുർആൻ പഠിച്ച് ദീനിന്റെ ഭാഗങ്ങൾ പഠിച്ച് ലോകത്തിന് മുമ്പിൽ പ്രഭവിതരുന്നവരായി മാറുമ്പോ അതിന്റെ ഒരു വിഹിതവും അതിന്റെ വലിയ ഭാഗ്യവും തീർച്ചയായും അനുഭവിക്കാനുള്ളവർ നമ്മളാണ്. ഇന്നും നാളെയും നമ്മുടെ ബർസഖിയായ ജീവിതത്തിലും നമുക്കതൊരു വലിയ മുതൽക്കൂട്ടാവും. അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ. ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കല്ലൊക്കെ വെച്ച് അതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് വലിയ സംഖ്യ വലിയ കടത്തിലോടിയിട്ടാണ് പ്രിയപ്പെട്ട ഭാരവാഹികൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാട്ടുകാരായ പലരുമാണ് എന്റെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് പരിസരവാസികളായ ഈ സദസ് കേൾക്കാൻ വന്ന മാന്യ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഷൈഖുന ഷംസുൽ ഉലമായ യുഗപ്രഭാവനായ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ അഭിജ്ഞ പണ്ഡിതൻ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനുഭാവന്റെ നാമധേയത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനം. അൽഹംദുലില്ലാ, നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഇന്നേ വരെ അത് നടക്കാതെ പോയതോ പരാജയപ്പെട്ടതോ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ല. തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. മഹാന്മാരുടെ കറാമത്ത് ലോകാവസാനം വരെ അവർ മരണപ്പെട്ടാലും നിലനിൽക്കുമെന്ന വിശ്വാസക്കാരാണ് നമ്മൾ. എന്നാൽ നമുക്കതിന്റെ ഭാഗമാവാൻ കഴിയണം. ഞാൻ വഴി ദീനിന്റെ കാര്യങ്ങൾ നടക്കണം. ഞാൻ വഴി ഒരു ബിൽഡിംഗിന്റെ ഒരു നിർമ്മാണത്തിന്റെ ഒരു ഭാഗമെങ്കിലും എന്റെ വീടിന് വേണ്ടി ഞാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നു. എന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ വീട് ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തണോ എന്നോർത്തിട്ട് പിന്നെ ഒന്ന് പൊളിച്ച് പിന്നെ ഒന്ന് മാറ്റിയിട്ട് പുതുക്കി പണിയാനും മാറ്റിപ്പണിയാനും ഒക്കെ അൽഹംദുലില്ലാ നല്ലത്. നമുക്ക് വേണ്ട ഒരു വീട് ഒരുപക്ഷെ അനിവാര്യമാവാം. എന്നാൽ ഇതുപോലത്തെ ഖൈറുകൾക്ക് കൊടുക്കാൻ യാതൊരുവിധ മടിയുമില്ലാതെ നിർലോഭം ഇതിനു വേണ്ടി ചെലവഴിച്ചവരാണ് എന്റെ മുമ്പിലുള്ള സഹോദരന്മാർ സഹോദരിമാർ എന്ന ബോധ്യത്തോടുകൂടെ തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ ഹസ്തങ്ങൾ ഇനിയും ഉണ്ടായാലേ എത്രയും പെട്ടെന്ന് നമ്മുടെ നിർമ്മാണത്തിലിരിക്കുന്ന ബിൽഡിംഗിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവൂ. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തെ ഇജ്ജത്തിലാക്കുമാറാവട്ടെ. ഇവിടെ നടന്നു വരുന്നത് മാസാന്ത മജ്ലിസുൻ നൂറിന്റെ വാർഷികമാണ്. എല്ലാ മാസവും ഒരു വർഷമായി നടന്നു വരുന്ന നമ്മുടെ പരിപാടി കഴിഞ്ഞ സ്വലാത്തിൽ മഹാനായ മലയമ്മ ഉസ്താദ് അതിന്റെ ഒരു പ്രഖ്യാപനം നിർവഹിച്ചു. വീടുകളിലൊക്കെ മജ്ലിസുൻ നൂറ് നടത്താൻ അൽഹംദുലില്ലാ നമ്മുടെ പ്രദേശത്തെ 10-25 വീട്ടുകാർ വളരെ ഭംഗിയായ പരിപാടികൾ നടത്തി. പലർക്കും അവർ ചോദിച്ച സമയത്ത് ഡേറ്റ് നൽകാൻ നമുക്കായില്ല. ഇൻഷാല്ലാ ഈ പരിപാടി കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഉസ്താദുമാരും ഭാരവാഹികളുമായി കൂടിയാലോചിച്ച് അത്തരക്കാരായ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇൻഷാല്ലാ സ്ഥാപന ഭാരവാഹികളും ഉസ്താദുമാരും ഉണ്ടാവും. എല്ലാ മാസവും ഇവിടെ സ്വലാത്ത് നടക്കുന്നു. എല്ലാ മാസവും ഇവിടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം മഹാന്മാരായ ബദരീങ്ങളുടെ പേരിലുള്ള ബദർ മൗലിദ് നടക്കുന്നു. എല്ലാ മാസവും മഹത്തായ ഖുതുബിയത്ത് നടക്കുന്നു. ഈ മഹത്തായ സദസ്സുകളിലെല്ലാം സ്ഥാപനത്തെ സഹായിച്ച ആളുകൾക്ക് വേണ്ടി 10 രൂപ 2000 രൂപ 20,000 രൂപ 2,00,000 രൂപ എന്ത് നിങ്ങൾ നൽകിയാലും അത് വെറുതെയല്ല. നിങ്ങൾ നൽകിയ ഈ സ്വർണമോതിരം അത് വെറുതെയാവില്ല. നിങ്ങൾ കൊടുത്തയച്ച ഈ അലിക്കത്ത് അത് വെറുതെയാവില്ല. പ്രിയപ്പെട്ട ഈ മക്കൾ സ്വലാത്തു നാരിയെ ചൊല്ലി സൂറത്ത് യാസീൻ ഓതി 24 മണിക്കൂറും ഇൽമിനു വേണ്ടി ചെലവഴിക്കുന്ന
ഇബ്രാഹിമിന്റെ മുമ്പിലും വിജ്ഞാനത്തിന് വേണ്ടിയും സമയം നീക്കിവെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളായി മക്കൾ മനമൊരിഞ്ഞുകൊണ്ട് മനമുരുകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു അസർ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും അവരുടെ ജോലികളിലും നമ്മുടെ കാര്യങ്ങളിലും തീർച്ചയാണ് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു അത് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരന്മാർക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഖത്തറിലാണ്, GCC കൺട്രീസിലാണ്, അവരൊക്കെ വളരെ താല്പര്യപൂർവ്വം ദാറുസലാമിന്റെ ഓരോ വിളിയാടവും ഇവിടെ നിന്ന് നൽകുന്ന ഓരോ സന്ദേശവും പ്രതീക്ഷയോടെ കേട്ടിരിക്കുകയാണ്. അവരെ കേൾപ്പിക്കാൻ ഈ സൗകര്യം ഒരുക്കിയ ഓൺലൈൻ പ്രവർത്തകർക്ക് എല്ലാവിധ അഭാവുകങ്ങളും നേരുകയാണ്. പ്രത്യേകിച്ച് ഇത് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മലങ്ങ ഉസ്താദ് പ്രഖ്യാപിച്ച പട്ടിക്കാട് ജാമിയാനൂരിയ ഇസ്ലാമിക് അറബി കോളേജിന്റെ കീഴിലുള്ള ബഹുജന ഇസ്ലാമിക വിദ്യാഭ്യാസ പദ്ധതി, അത് നമുക്കൊക്കെ പങ്കുചേരാൻ പറ്റിയ ഒരു പരിപാടിയാണ്. വിശദീകരിച്ച് ഇപ്പൊ സംസാരിക്കുന്നില്ല. അത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സാണ്. രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിന്റെ ഒരു നല്ല ഒരു കർമ്മശാസ്ത്ര, പിന്നെ നമുക്ക് ആവശ്യമായ പല വിഷയങ്ങളും നമുക്ക് നൽകുന്ന ഒരു നല്ല ബൃഹത്തായ ബഹുജന ഇസ്ലാമിക വിദ്യാഭ്യാസ പദ്ധതിയാണ് കഴിഞ്ഞ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ വാർഷിക സമ്മേളന സദസ്സിൽ വെച്ച് മഹാന്മാരായ നായകന്മാർ പ്രഖ്യാപിച്ചത്. അതിന്റെ ഒരു പദ്ധതിയാണ് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ്. അതിലേക്ക് ആവശ്യമായ പാഠ്യവിഷയങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പ് വഴിയോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ വീഡിയോ ആയോ അല്ലെങ്കിൽ മറ്റു ഫയലുകളായോ നിങ്ങൾക്ക് അയക്കും. നിങ്ങളത് കേട്ട് രണ്ടു വർഷത്തിനിടയിൽ എക്സാമുകൾ നടക്കും. രണ്ടു വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകപ്പെടുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ ബഹുജന ഇസ്ലാമിക വിദ്യാഭ്യാസ പദ്ധതി. അതിന്റെ രജിസ്ട്രേഷൻ ഫീ ഇന്നലെ ഉസ്താദ് പറഞ്ഞു 100 രൂപയും അപേക്ഷാ ഫോം 50 രൂപയും 150 രൂപ നൽകി നമ്മുടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കൗണ്ടറുകളിൽ അതിന്റെ ഫോമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് പോകുന്ന സമയത്തോ മറ്റോ ബന്ധപ്പെട്ടുകൊണ്ട് 25 ആളുകൾക്കാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 ആളുകൾക്കാണ് നമ്മളതിൽ അഡ്മിഷൻ നൽകപ്പെടുന്നത്. പ്രത്യേകം ആ കാര്യം മാന്യ സഹോദരന്മാർ സഹോദരിമാർ ശ്രദ്ധിച്ചുകൊണ്ട് ഇലിം പഠിക്കാനുള്ള വഴികൾ അത് ഏതൊക്കെ രൂപത്തിലുണ്ടായാലും അത് നഷ്ടപ്പെടുത്താതെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം പ്രഗത്ഭ പണ്ഡിതനായ AK യൂസുഫ് മുസ്ലിയാർ എന്ന മാന്യ പണ്ഡിതൻ തയ്യാറാക്കിയ വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം, ഫിഖ്ഹിന്റെ ഉത്ഭവം, അതുപോലെ ടെസ്റ്റ് ട്യൂബ് ശിശു, ക്ലോണിങ്, അവയവമാറ്റം, അവയവദാനം, രക്തദാനം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കുടുംബാസൂത്രണം, ഇൻഷുറൻസ് തുടങ്ങിയ, കസേര നിസ്കാരം, പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം നമ്മുടെ കൗണ്ടറിൽ വിൽപ്പനക്കുണ്ട്. ചെറിയൊരു 70 രൂപ ഗ്രന്ഥത്തിനായി നൽകി വേണ്ട ആളുകളൊക്കെ അത് കൈപ്പറ്റിയാൽ വളരെ ഉപകാരപ്രദമാവും എന്നുകൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഖലീൽ ഉസ്താദ് വേദിയിൽ എത്തിയതുകൊണ്ട് ഇനിയും ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ലെന്നറിയാം. മഴയ്ക്ക് വേണ്ടി പ്രത്യേകം ഇൻഷാല്ലാ ഉസ്താദ് അവരുടെ ദുആ ഉണ്ടാവണം. മഴയില്ലാതെ വെള്ളമില്ലാതെ പലരും പ്രയാസപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. അള്ളാഹു ഖൈറായ രൂപത്തിൽ നമ്മുടെ പരിപാടിക്കൊന്നും തടസ്സമില്ലാത്ത രൂപത്തിൽ തന്നെ ഖൈറായ സമൃദ്ധമായ മഴ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി നടത്താൻ സ്ഥലം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ട മർഹൂം അഹമ്മദ് ഹാജി മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയുമാണ് മനോഹരമായ ഈ സ്ഥലം. ഈ പരിപാടിക്കായി 4 ദിവസം നമ്മൾ ഇവിടെയാണ് സംഗമിക്കുന്നത്. ഇൻഷാല്ലാ ഈ സ്ഥലം ഒരുക്കി തന്നത് അള്ളാഹു തആല കബൂലാക്കട്ടെ. അഹമ്മദ് ഹാജിയുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരാനുള്ള ഈ വഴിയും ആ വഴിയുടെ പിന്നിലും പ്രവർത്തിച്ചത് മൺമറഞ്ഞുപോയ മഹാനായ മർഹൂം അഹമ്മദ് ഹാജിയും ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് ഹാജി സാഹിബുമാണ്. സാന്ദർഭികമായി ഞാൻ സ്മരിക്കുകയാണ്, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി ഇതുവഴി അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി പലരും തർക്കിക്കുമ്പോ കലഹിക്കുമ്പോ തീർച്ചയായും അവർ ചെയ്തത് വലിയൊരു സേവനാണ്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഠിനാധ്വാനം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് 1-2 പ്രകാശന കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം പ്രിയപ്പെട്ട നമ്മുടെ അതിഥി ബഹുമാനനായ ഖലീൽ ഹുദവി ഉസ്താദ് അവർ നമ്മോട് സംസാരിക്കും. ആദ്യമായി
കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഇവിടെ പല പ്രകാശനങ്ങളും നിങ്ങൾ കണ്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് ദാറുസലാം പ്രതിദാനം ചെയ്യുന്നത്. എന്നാൽ അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അവർ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസിനുകളുടെ, അത് സ്വന്തമായും കൂട്ടമായും ഒക്കെ അവർ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസിനുകളുടെ പ്രകാശനങ്ങളാണ് നമ്മുടെ ഓരോ മജ്ലിസുന്നൂറിന്റെ സദസ്സുകളിലും പ്രത്യേകം അത് പ്രകാശിതമാവാറുണ്ട്. ഇന്നലെയും ഇനിയാമൊക്കെയായി അതിന്റെ പല പ്രകാശനങ്ങൾ ഇവിടെ നടന്നു. ഇന്നൊരു മൂന്ന് ഗ്രന്ഥങ്ങളുടെ പ്രകാശനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നമ്മളവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും തീർച്ചയായും നൽകണം. അള്ളാഹു അവരെ ഉയർത്തുമാറാവട്ടെ. ഭാവിയുടെ വാഗ്ദാനങ്ങളായി, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന നന്മയുടെ പ്രതീകങ്ങളായി, വിളക്ക് മാടങ്ങളായി അള്ളാഹു അവരെ വളർത്തുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്ത് ആദ്യമായി പ്ലസ് വൺ വിദ്യാർത്ഥി സ്വാലിഹ് മണിയൂർ എന്ന വിദ്യാർത്ഥി തയ്യാറാക്കിയ ദ ബുള്ളറ്റ് പിക്ചർ മാഗസിൻ പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥി ഇന്നത്തെ നമ്മുടെ പ്രഭാഷകൻ ബഹുമാന്യനായ ഖലീൽ ഹുദവി ഉസ്താദ് അവർകൾ, മഹാനായ മലയമ്മ ഉസ്താദിന്റെയും പ്രൗഢമായ ഈ വേദിയുടെയും സദസ്സിന്റെയും മുമ്പിൽ വെച്ച് പ്രകാശനകർമ്മം നിർവഹിക്കുകയാണ്. പ്രകാശനകർമ്മം നിർവഹിക്കാനായി ഖലീൽ ഹുദവി ഉസ്താദിനെയും അത് ഏറ്റുവാങ്ങാനായി വിദ്യാർത്ഥി പ്രതിനിധികളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ ഒരു പ്രകാശനം കൂടി ഖലീൽ ഉസ്താദ് നിർവഹിക്കും. ഇബ്തിദായി വിദ്യാർത്ഥികൾ ഇറക്കുന്ന മഴവില്ല് കയ്യെഴുത്ത് മാഗസിൻ നമ്മുടെ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പ്രകാശനം ചെയ്യുന്നത്. ഖലീൽ ഉദവി ഉസ്താദാണ് ഏറ്റുവാങ്ങുന്നതിനാണ് വിദ്യാർത്ഥി പ്രതിനിധികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്ലസ് വൺ വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന നിലാവ് കയ്യെഴുത്ത് മാഗസിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ മലയം ഉസ്താദ് അവരുകളാണ്. നിർവഹിക്കാനായ ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥി പ്രതിനിധിയെയും ക്ഷണിക്കുന്നു. പ്ലസ് ടു വിദ്യാർത്ഥി ഇസ്മായിൽ ഇരട്ടി ഇറക്കുന്ന മിസ്ബാഹ് കയ്യെഴുത്ത് മാഗസിൻ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഖലീൽ ഉദവി ഉസ്താദും മലയമ്മ ഉസ്താദും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാർത്ഥി പ്രതീതിയെ ക്ഷണിക്കുന്നു. മരിച്ചുപോയ ഉമ്മാക്കും പാപ്പാക്കും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തന്നെ വായിക്കുന്നേ ഉള്ളൂ. ഇൻഷാല്ലാ ഉസ്താദ് ആമുഖ ദുആയിലും സമാപ്ത ദുആയിലൊക്കെ ഉൾപ്പെടുത്തും. ഒരു സ്ത്രീ ഒരു അലിക്കത്ത് സംഭാവന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ സംസാരശേഷിയില്ലാത്ത ഒരു കുട്ടി ഹംന ഫാത്തിമ പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തെ എല്ലാ നിലയിലും സഹായിക്കുന്ന കുടുംബമാണ് ഖലീൽ ഉസ്താദിന്റെ മുഴുവൻ വേദികളിലും. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി ഹംന ഫാത്തിമ എന്ന നമ്മുടെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ബദരീങ്ങളെ ഹക്കജാഹു ബർക്കത്തുകൊണ്ട് ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് സംസാരശേഷി അള്ളാഹു നൽകുമാറാവട്ടെ. മരിച്ചുപോയ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഒരു സ്ത്രീ 500 രൂപ സംഭാവന, മറ്റൊരാൾ 500 രൂപ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന. ഈ വർഷം ഹജ്ജിന് പോവാൻ ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് പോവാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു സഹോദരി 5000 രൂപ സംഭാവന. അള്ളാഹു മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സംഭാവനയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഒരു സ്ത്രീ 2 കാതിലക്കുരു സംഭാവന. ഈമാൻ സലാമത്തായി മരിക്കുവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ മറ്റൊരു സ്ത്രീ ഒരു സ്വർണ്ണമോതിരം സംഭാവന. 2 വയസ്സുള്ള മകന് അപസ്മാരം ഇടക്കിടെ വരുന്നു, അത് മാറാനും മറ്റസുഖങ്ങൾ മാറിക്കിട്ടാനും ദുആ ചെയ്യാൻ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാൻ ഉസ്താദ് സ്വർണം കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇന്നെല്ലാരും ഖലീൽ ഉസ്താദിന്റെ കഴിയിൽ മുഴുവൻ കൊടുത്തിട്ട് ഞാൻ ഉസ്താദിനോട് പറയായിരുന്നു ഇവിടെ സ്വർണം നിറയണം. പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരും
പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഭർത്താവിന് എത്രയും വേഗം നല്ലൊരു ജോലി കിട്ടാൻ അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാർ അത് ഒരപേക്ഷയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് കാതിലണിയുന്ന കയ്യിലണിയുന്ന മോതിരങ്ങളും കാതിലുകളൊക്കെ ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുകയാണ്. അള്ളാഹു ഏതൊരു കാതിലിൽ നിന്നാണോ ഏതൊരു കയ്യിൽ നിന്നാണോ ആ മോതിരം ഊരിയെടുത്തത് ആ ഭാഗങ്ങൾക്ക് അള്ളാഹു നരകവും തീയും അള്ളാഹു നിഷിദ്ധമാക്കുമാറാവട്ടെ. അവർ ചെയ്ത സംഭാവന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഭർത്താവിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി ലഭിക്കാൻ രണ്ട് കാതില സംഭാവന അള്ളാഹു കബൂലാക്കട്ടെ. മറ്റൊരു സഹോദരി മോതിരം സംഭാവന രോഗ ശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. സമീറ കൈ 12 വയസ്സായ ഒരു മകന് ചെറിയ ബുദ്ധി പ്രശ്നവും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പ്രത്യേകം ദുആ ചെയ്യാൻ 1001 രൂപ സംഭാവന. പേര് ഞാൻ വായിക്കുന്നില്ല, പേര് വായിക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട്. അണ്ടാശയത്തിൽ ചെറിയ മുഴവുണ്ട്, ഓപ്പറേഷൻ കൂടാതെ സുഖമാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. പാറാട്ടുള്ള ഒരു സഹോദരി 666 രൂപ സംഭാവന. ഇൻഷാല്ലാ ബാക്കിയുള്ളതൊക്കെ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഇടയിലും ഒടുക്കുവായി നമ്മൾ വായിച്ച് ദുആ ചെയ്യും. ഈ മഹത്തായ വേദിയിൽ നമ്മോട് പ്രഭാഷണം നടത്തുന്നതിനായി വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് ഖലീലുദ്ദീൻ ഉസ്താദിൻ്റെത്. അള്ളാഹു ഇനിയും ധാരാളം ഉയർത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. തിരക്കുകൾക്കിടയിലും സ്ഥാപനത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടും സൗഹൃദ ബന്ധം കൊണ്ടും നമുക്കൊരു തീയതി അനുവദിച്ച് ഡേറ്റ് നൽകിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. സ്നേഹം വിളയുന്ന കുടുംബം എന്ന മനോഹരമായ വിഷയം കൈകാര്യം ചെയ്ത് നമ്മോട് സംസാരിക്കാനായി പ്രിയപ്പെട്ട ഖലീൽ ഹുദവി ഉസ്താദ് കാസർഗോഡ് അവരുകളെ ദാറുസലാം ദഅവാ കോളേജിന് വേണ്ടി, ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി, അധ്യക്ഷന് വേണ്ടി ഹൃദയപൂർവ്വം വേദിയിലേക്ക് പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനി വഹമ്മ വമിൻ കുല്ലി ഐനി ലമ്മ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية النزلية طوال المدة وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى وأشهد أن لا إله إلا الله وحده لا شريك له شهادة متلأنئة الأنوار عليا ومتعلقة الأزهار وفيا وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم المبعوث بالآيات الثنية والمعجزات الرقية والعقائد السمحة الثنية وصلى الله على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين കല്ലിടുക്ക് ദാറുസലാം ഇസ്ലാമിക് ദാഅവ കോളേജിന്റെ പ്രചരണാർത്ഥം നടക്കുന്ന മജ്‌ലിസുന്നൂർ വാർഷിക മഹാസമ്മേളനത്തിലാണ് നമ്മളൊക്കെ സംഘടിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിൽ ഭൂമിഷ്ഠരായിരിക്കുന്ന അദരണീയരായ മലയം അബൂബക്കർ അബൂബക്കർ ബാഖവി ഉസ്താദവർഗൽ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും പ്രഗത്ഭ പ്രഭാഷകനുമായ ആദരണീയ സുഹൃത്ത് അൻവർ ഹുദവി ഉസ്താദവർഗൽ, കണ്ണൂർ ജില്ലയുടെ തലശ്ശേരി മുതൽ കോഴിക്കോട് ജില്ലയുടെ വടകര വരെ വിശ്രമമില്ലാതെ ഓടിച്ചാടി നടക്കുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തെ വരുമ്പോ ആലോചിച്ചിട്ടുണ്ട്, മുപ്പതി ഒരു പരിപാടിയായിട്ട് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരാൾ യാദൃശ്ചികമായി നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അബൂബക്കർ യമാനി ഉസ്താദ് അവർകൾ, അതുപോലെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉസ്താദുമാർ, നമ്മുടെ സ്ഥാപനത്തിന് സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ വാഫി ഉസ്താദുമാർ, ധാരിമി ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിന്റെ ഔന്നിത്യത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്യുന്ന കർമ്മോത്സുഹരായ കമ്മിറ്റി ഭാരവാഹികൾ, ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി മാനസിക ശാരീരിക സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരും ദീനി സ്നേഹികളുമായ സഹോദര സഹോദരിമാർ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രഭ ലോകത്തെത്തിക്കാൻ വേണ്ടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടക്കം തന്നെ ഒരു സഹോദരി ഒരു അലിക്കത്ത് നൽകുകയും ദുആ കൊണ്ട് വസ്വീയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിയുടെ ഹലാലായ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സംസാരശേഷിയില്ലാത്ത
ഒരു സഹോദരി, അള്ളാഹു ആ സഹോദരിയുടെ പ്രയാസങ്ങൾ അള്ളാഹു പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കട്ടെ. കാരണം ഒരു മുഅ്മിനിന്റെ ആയുധം സദഖയാണ്, രണ്ടാമത്തെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിന്റെ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. രണ്ട് കാര്യം കൊണ്ട് ദുനിയാവും ആഖിറവും നമ്മൾക്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റും. അതിലൊന്ന് ദുആയാണ്, പ്രാർത്ഥനയാണ്. രണ്ട് സദഖയാണ്. അള്ളാഹു ഒരു വിധി വിധിച്ചാൽ അള്ളാഹുവിന്റെ ഒരു ഖളാ അള്ളാഹു വിധിക്കുകയാണെങ്കിൽ ഹദീഫുകൾ നമ്മൾക്ക് കാണാം, റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്. അള്ളാഹുവിന്റെ ഒരു തീരുമാനം അത് തിരുത്തപ്പെടൂല, അത് മാറ്റിമറിക്കാൻ കഴിയൂല. اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قضيت. നിന്റെ വിധിയെ തടുക്കുന്നവനില്ല, അതിനെ മാറ്റിമറിക്കുന്നവനില്ല. പക്ഷേ ചില വിധികളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്, അതിനെ മാറ്റിമറിക്കാൻ രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചാൽ സാധിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ദുആയാണ്, പ്രാർത്ഥന. രണ്ട് സദഖയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയതാണ്. സദഖ നൽകുന്ന ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവൂല എന്ന്. സദഖ നൽകുന്ന ആളുകൾക്ക്, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവൂല, അപകടങ്ങളെ തട്ടുമെന്നാണ്. സദഖ നൽകുന്നവൻ, ദാനധർമ്മം ചെയ്യുന്നവൻ, മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാൻ സലാമത്തായി ആഖിബത്തു നന്നായി മരിക്കാൻ പറ്റുമെന്നും ലോകത്തിന്റെ ഗുരു പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖയാണ് കബറിടം പ്രകാശിപ്പിക്കപ്പെടാനും വിശാലമാകപ്പെടാനും അള്ളാഹുവിന്റെ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കാനും ഏറ്റവും നല്ല ആയുധമെന്നും അള്ളാഹുവിന്റെ ഹബീബ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. ഞാൻ പിരിവിന്റെ വിഷയം പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ആമുഖമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മഹത്വങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ പറഞ്ഞു, മൻ ഫത്വറ സായിമൻ, നോമ്പുകാരനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടോ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ദീനി സ്ഥാപനങ്ങളിലേക്ക് നോമ്പ് തുറക്കാനുള്ള സാമ്പത്തിക സഹായം നമ്മൾ നൽകിയാൽ, മഹത്വങ്ങൾ നിരവധിയാണ്. ഒന്ന്, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരും. രണ്ട്, ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അവരുടെ നോമ്പിന്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആളുകൾക്കും അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എല്ലാവരും സുഭിക്ഷമായ ഭക്ഷണം നൽകി, മനോഹരമായ ഭക്ഷണം നൽകി, ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടുകാർ അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഏരിയ, ഈ വടകര ഇതിന്റെ ചുറ്റുഭാഗങ്ങളാണ് ഏറ്റവും മനോഹരമായ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് അല്ലേ? നിങ്ങൾക്കറിയായിരിക്കും ഏറ്റവും മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന ഏരിയ ഒരു കണ്ണൂർ മുതൽ ഒരു വടകര ആ ഒരു ഏരിയ വരെയുള്ള സ്ഥലമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്, ഉസ്താദന്മാരെല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സുഭിക്ഷമായ മനോഹരമായ ഭക്ഷണം നൽകിയ ആ സഹോദരൻ അള്ളാഹു ആ വീട്ടില്, ആ കുടുംബത്തില്, അവരുടെ ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സുഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലോ? അപ്പൊ നബി തങ്ങളുടെ ഒരു മറുപടി പറയുന്നുണ്ട്, മൻ ഫത്വറ സായിമൻ, നോമ്പ് നോറ്റ ഒരാളെ നിങ്ങൾ നോമ്പ് മുറിപ്പിക്കുകയാണെങ്കിൽ, നോമ്പ് തുറക്കാൻ നിങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ, എന്തിനെ ഒരു മുറുക്ക് വെള്ളം, ഒരു മുറുക്ക് വെള്ളം
നിങ്ങൾ ദാനധർമ്മം ചെയ്ത് നോമ്പ് തുറപ്പിച്ചാൽ, ഒരു മുറുക്ക് പാല് ഒരു വീട്ടുകാർക്ക് നൽകി നോമ്പ് തുറപ്പിച്ചാൽ, എന്നിട്ട് പറഞ്ഞു കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. നമ്മുടെ നാടുകളിൽ ഓരോ ആളുകൾ ആർഭാടത്തോട് നോമ്പ് തുറ നടക്കുമ്പോ, നോമ്പ് തുറ എന്ന് പറയുന്ന വലിയ ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ നടക്കുമ്പോ എനിക്കതിന് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഈത്തപ്പഴം പോലും കൊടുക്കേണ്ടതില്ല. ഒരു ഈത്തപ്പഴത്തെ തന്നെ നാല് കഷ്ണമായി, അതിന്റെ ഒരു കഷ്ണം കൊണ്ട് നിങ്ങൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണം പോലും നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതിയെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട, ഞാനൊരു പവനൊന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ രണ്ട് പവൻ കൊടുക്കാൻ എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഈ മോതിരൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങളെ കയ്യിലുള്ളത് ഇത് ദീനി സ്ഥാപന, ഇത് ദീനി സ്ഥാപനമാണ്. വരുന്ന വഴിയിൽ നമ്മുടെ നസീർ ചെറുപറമ്പ് എന്ന് പറയുന്ന സഹോദരൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ജോലിയിലും കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതേപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ദുആയും സദഖയുമാണ് നമ്മുടെ ആയുധം, അത് നമ്മൾ മുറുകെ പിടിക്കുക. ആവശ്യം ആവശ്യമാണെങ്കിൽ അവസാനത്തിൽ സംസാരിക്കാം. ഞാൻ നേരെ കുടുംബജീവിതം എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സന്തോഷം വിളയുന്ന കുടുംബജീവിതം. ഇന്ന് പല കുടുംബങ്ങളും പോകുന്നത് വരെ പോകട്ടെ എന്ന രീതിയിൽ മുന്നോട്ട് പോവാണ്. ഏതായാലും കല്യാണം കഴിഞ്ഞു, ഇനി ഡിവോഴ്സ് ചെയ്യ, ഇനി തൊലാഖ് ചെയ്യ, തൊലാഖ് ചെല്ല എന്നതൊക്കെ ഒരു കുടുംബത്തിലെ അഭിമാന പ്രശ്നമാണല്ലോ. ഏതായാലും പൊട്ടുകഴിഞ്ഞു, ഇനി പോകുന്നത് വരെ പോകട്ടെ എന്ന രീതിയിൽ കുടുംബബന്ധം പുലർത്തുന്നതിന് പകരം നമ്മുടെ വീട് എങ്ങനെ സ്വർഗമാക്കാം എന്നാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഉപകരിക്കാവുന്ന ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഈ പരിസരം ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു, ഒരു സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണെന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ അടുത്ത് പരിശുദ്ധമായ റമദാനിൽ പാറാടിലേക്ക് ഞാനൊരു പ്രഭാഷണത്തിന് വന്നിരുന്നു, നമ്മളെ യമാനി ഉസ്താദിന്റെ കെയർ ഓഫില്. അന്ന് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്, ഞാൻ പല സ്ഥലങ്ങളിലും അത് പറയാറുണ്ട്. പാറാട്ടുകാരിവിടെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അഭിമാനിച്ചോട്ടെ. അവസാനം ബക്കറ്റ് പിരിവൊക്കെ നടന്നിട്ടുണ്ട് വേദനിടയിൽ, അത് കഴിഞ്ഞു. ദുആ കഴിഞ്ഞിട്ടൊരു മുസാഫഹത്തുണ്ടായി. മുസാഫഹത്തിൽ എല്ലാ സ്ഥലത്തും വരിക 10-20 നോട്ട, 10-20 മാക്സിമം പോയാ 100. ഇതിൽ 100 നോട്ട് കാണാനേ ഇല്ല. 500, 1000 ഇത് നോട്ട് നിരോധിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. 500-ൻ്റെയും 1000-ങ്ങളുടെയും നോട്ട് മാത്രമേ ഞാൻ ആ ബക്കറ്റിൽ കണ്ടിട്ടുള്ളൂ മുസാഫഹത്ത് ചെയ്തപ്പോ. അങ്ങ് പാറാട് കഴിഞ്ഞ റമദാനിൽ പ്രഭാഷണം നടത്തിയപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി, ഏറ്റവും നന്നായി ദീനിനെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും ഈ ചുറ്റുഭാഗങ്ങളിലുള്ളവരാണ്. ഈ ചുറ്റുപാകം എന്ന് പറഞ്ഞാൽ വിശാലമായി നിണ്ടു കിടക്കുന്ന ഈ ഒരു ഏരിയ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ നിഅമത്തൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. എന്തുകൊണ്ട് അള്ളാഹു ഇത് നമ്മൾക്ക് തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വഅദിന് സജീവമായി സഞ്ചരിക്കുന്ന ഒരാളാണ്. എന്റെ അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അള്ളാഹു നിഅമത്ത് ഏറ്റവും കൂടുതൽ തന്ന ഏരിയ ഈ ഒരു ഏരിയ. എല്ലാം കൊണ്ടും ആരോഗ്യം, വീട്, സമ്പത്ത്, സൗന്ദര്യം, ഭക്ഷണം എല്ലാം അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ അള്ളാഹു തന്ന ന്യായത്തിന് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. ശുക്ർ ചെയ്യണം അള്ളാഹുവിന്. അള്ളാഹു എന്ത് നൽകിയാലും അൽഹംദുലില്ലാ. നിങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ നന്നായി ശുക്ർ ചെയ്യുന്ന ആളാണ്, എനിക്ക് പൂർണ്ണമായ ബോധമുണ്ട്. ഒരുപാട് ആളുകളെ, കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളെക്കാളും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടത് ഈ ഒരു ചുറ്റുഭാഗത്തുള്ള ആളുകളുമായിട്ടാണ്. ദീനിനെ നന്നായി സ്നേഹിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ഞാൻ ദുബായിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടേക്ക് വന്നിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോ ആളുകൾ ഓരോ 100,000 രൂപകൾ ഏറ്റെടുത്ത്
വലിയൊരു പദ്ധതിക്ക് ബഹുമാനപ്പെട്ട ഹൈദറലി ശിഹാബ് തങ്ങളെ സമീപിച്ചത്. ഭൂരിഭാഗം ആളുകളും വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ഇൻ ശകർതു ലഅസീദന്നകും, ഇനിയും കിട്ടും, അല്ലാഹു ഇനിയും തരും. ഈ നിഅമത്ത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ. ദീനിനെ സ്നേഹിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർ, ഗൾഫിലൊക്കെ പോയാൽ എനിക്കറിയാം ഒരുപാട് ആളുകൾ ഏത് മേഖലയിലും ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാർ കൂടുതൽ സമീപനം നല്ലൊരു സമീപനമാണ്. അല്ലാഹു നിലനിർത്തട്ടെ. ലഇൻ ശകർതു ലഅസീദന്നകും, ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഞാനവരെ വെറുതെ വിടൂല, എന്റെ ശിക്ഷ വേദന ജനകമായ ശിക്ഷയാണ് ഞാനവർക്ക് നൽകാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വാണിംഗ് നൽകുന്നുണ്ട്. ഒരു നാടിന്റെ കഥ അറിയുമ്പോ നിങ്ങൾക്ക്, ഒരു നാട്ടുകാരും മുഴുവനും മുതലാളിമാരാണ്, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള വലിയ വലിയ മുതലാളിമാർ, പക്ഷെ 5 പൈസ വരെ നിന്ന് പുറത്തിറങ്ങൂല, കഞ്ചൂസന്മാരാണ്. അങ്ങനെ ഉണ്ടാവില്ല, ചില ആളുകൾ കൊടുക്കൂല, കൊടുക്കുന്ന ആളെ കൊടുക്കാൻ അനുവദിക്കൂല. നമ്മുടെ കൊതുകിനെ പോലെ, കൊതുക് ഉറങ്ങൂല, ഉറങ്ങുന്ന ആളെ ഉറങ്ങാൻ അനുവദിക്കൂലല്ലോ. അതേപോലെ കൊടുക്കൂല, കൊടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ. ഒരു ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു ഷോപ്പിൽ പോയപ്പോ അവിടെ ഒരു ബിദഅത്തുമായി ചായ വെള്ളവരാണ്. അയാൾ ചോദിച്ചു, കല്യാണത്തിന് സഹായിക്കൽ ഇങ്ങനെ തെറ്റല്ലേ എന്നോട് ചോദിക്കാണ്. കല്യാണത്തിന് സഹായിക്കൽ തെറ്റല്ലേ? ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിവെടുക്കുമ്പോ അതിന് സഹായിക്കൽ തെറ്റല്ലേ? അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇവരോടൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടത്? പാവങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. നബി തങ്ങളെ പറഞ്ഞു, ഒരാളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ നടക്കുന്ന ഓരോ ചവിട്ടടിക്കും അവന്റെ പ്രതിഫലമുണ്ട്, അതിനുവേണ്ടി സംസാരിക്കുന്ന ഓരോ സംസാരങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്ന് ചില അസറുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുണ്ട് ചില അസറുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്നത് എങ്ങനെയാണ് തെറ്റായി മാറാ? പാവങ്ങളെ സഹായിക്കണമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അതെങ്ങനെയാണ് തെറ്റായി മാറാ? അതാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾ 5 പൈസ നൽകൂല, നൽകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ്. അങ്ങനെ ഒരു നാട് എനിക്കറിയാം, അങ്ങനെ ഒരു നാടുണ്ട്. പക്ഷെ നിങ്ങൾ കേൾക്കണോ, ആ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും ക്യാൻസർ രോഗികളാണ്. ഭൂരിഭാഗം, ഇത് തമാശയല്ല ഞാൻ പറയുന്നത്, എന്നോട് ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വിഷയമാണ്. ഭൂരിഭാഗം ആളുകളും ക്യാൻസർ രോഗികളാണ്. എന്റെ അതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോ അല്ലാഹു നിഅമത്ത് നൽകിയിട്ട് ആ നിഅമത്തിന് ശുക്ർ നൽകാതെ നന്ദി കേട് കാണിച്ചു. എന്റെ ശിക്ഷ വേദനാജനകമായ ശിക്ഷയാണ് ഞാൻ വെറുതെ വിടൂല, എന്റെ ശിക്ഷ വേദനാജനകമായ ശിക്ഷയാണ്, അസഹനീയമായ ശിക്ഷയാണ് ഞാൻ തരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാതിരുന്നാൽ അല്ലാഹു നിഅമത്തൊക്കെ തിരിച്ചു കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല. എത്ര കാലമാണോ അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്ത് നിലനിർത്താൻ വേണ്ടി, എത്ര കാലമാണോ ആ നിഅമത്തിന് അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുന്നത്, അത്ര കാലം അല്ലാഹു അഭിവൃദ്ധി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ഒരു കഫ്റ്റീരിയുള്ള ഗൾഫില് ഒന്നല്ല, നന്നായി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് കൊടുക്കാൻ താമസിയാതെ. രണ്ടാമതൊരു കഫ്റ്റീരിയ, എന്റെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ ജാദിയർ ഇസ്മായിൽ ഖാൻ, അദ്ദേഹത്തിന് 33 കഫ്റ്റീരിയകളുണ്ട്. നന്നായി സഹായിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ ടീമിന്റെ ആളുകളുണ്ട്, അവരൊക്കെ നന്നായി ദീനിനെ സഹായിക്കുമ്പോൾ അല്ലാഹു കൊടുക്കാൻ. എനിക്കിവിടെ പരിചയമില്ലാത്ത ആളുകളാണ്, എനിക്ക് പരിചയമുള്ള 2 ആളുകൾ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ബന്ധമുള്ള ഫ്രണ്ട്സിൽപ്പെട്ട ചില ആളുകളെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോ നന്നായി കൊടുക്കുമ്പോൾ അല്ലാഹു നന്നായി തരും. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധത്തെ കുറിച്ച്. കുടുംബ ബന്ധത്തെ കുറിച്ച് ഒരാൾ കുടുംബ ബന്ധം ചേർക്കുന്ന ഒരാളായി മാറിയാൽ, അതുപോലെ നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളായി മാറിയാൽ, അയാൾക്ക് അല്ലാഹു തആല മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റും. കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾ, എന്താണ് ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, എന്താണ് ഈ കുടുംബ ബന്ധം എന്ന് എന്ത് എന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളെയും മാത്രമല്ല ഈ ഫാമിലിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ.
ഗൾഫിൽ പോയാൽ ചെറുപ്പക്കാരോട് ചോദിക്കും ഫാമിലി ഉണ്ടോ, ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുദ്ദേശിക്കുന്നത് ഭാര്യ മാത്രമാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയല്ല, ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എന്ന് മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയെ ഞാൻ ആരോടാണ് നന്നായി പെരുമാറേണ്ടത്? നബി തങ്ങൾ പറഞ്ഞത് ഭാര്യയോടെന്നല്ല, നബി തങ്ങൾ പറഞ്ഞത് ഉമ്മയോടാണ്, പിന്നെയും ഉമ്മയോട്, പിന്നെയും ഉമ്മയോട്. ആ ഉമ്മയോടുള്ള അടയാളമാണ് നമ്മുടെ പൊക്കിൽ കൂടി. അതൊരാൾക്കും മാറ്റാൻ പറ്റൂല. അതൊരാൾക്കും പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ ഓപ്പറേഷനിലൂടെയോ സർജറിയിലൂടെയോ ഉമ്മയുമായി ബന്ധം തെളിയിക്കുന്ന ഒരടയാളമാണ് നമ്മുടെ പൊക്കിൽ കൂടി. അത് മാറ്റിമറിക്കാൻ പറ്റൂല. അത് ഉമ്മയുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം സൂചിപ്പിക്കുന്നത് ഉമ്മയോടുള്ള കടുപ്പാടാണ്. പത്ത് മാസക്കാലം ഗർഭം ചുമന്ന ഉമ്മ ആ ഉമ്മയ്ക്ക് എത്രത്തോളം സ്ഥാനം നൽകണമെന്നാണ് ആ ഒരു ബന്ധം നമ്മെ സൂചിപ്പിക്കുന്നത്, നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, മാ മിൻ വലദിൻ ബാദിൻ യൻദുറു ഇലാ വാലിദൈ. നല്ല ഒരു അച്ചടക്കമുള്ള ഒരു മകൻ സ്വന്തം മാതാപിതാക്കളെ ഒന്ന് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട്, എന്റെ ചെറുപ്പക്കാരോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാമിൻ വലദിൻ ബാദിൻ യൻദുറു ഇലാ വാലിദൈഹി നളറത്ത് റഹ്മ, സ്വന്തം ഉമ്മയുടെ മുഖത്തേക്കൊന്ന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ഇതെന്റെ ഉമ്മയാണല്ലോ, പത്ത് മാസക്കാലം ഗർഭം ചുമന്ന മാതാവാണല്ലോ, രണ്ട് മാസക്കാലം മുലപ്പാല് തന്ന ഉമ്മയാണല്ലോ എന്ന് പറഞ്ഞ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം, നിസ്സാരവൽക്കരിക്കുന്ന നോട്ടമല്ല, പരിഹാസത്തിന്റെ നോട്ടമല്ല, തുറിച്ചു നോട്ടമല്ല, കാരുണ്യത്തിന്റെ നോട്ടം ഒരാൾ നോക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഓരോ നോട്ടത്തിനും ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഒരു നോട്ടത്തിന് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതുകൊണ്ട് വീട്ടിലേക്കൊന്ന് ചെന്നാൽ സ്വന്തം ഉമ്മയുടെ മുഖത്തേക്കൊന്ന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ. ആ മുഖം കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കടന്നു വരണം. എനിക്കറിയാം എത്ര വാല് കഴിഞ്ഞ് രണ്ട് മണിക്ക് പോയാലും മൂന്ന് മണിക്ക് പോയാലും വണ്ടിയുടെ വെളിച്ചം കാണുമ്പോഴേക്കും ഡോറ് തുറന്നു തരുന്ന ഒരു മാതാവുണ്ട്, മകനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ, ആ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ട്. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാത്ത ഉമ്മ, നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഉമ്മയ്ക്കുറക്കമില്ല, നമ്മൾക്കൊരു പനി ബാധിച്ചാൽ ഉമ്മയ്ക്ക് പനിയാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കും പനിയില്ല, എന്നാൽ അങ്ങോട്ടൊരു സ്നേഹം നൽകിയില്ലെങ്കിൽ, ഉമ്മയുടെ ആവശ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ടൊരു പരാതിയില്ല, ഇങ്ങോട്ടൊരു പരിഭവമില്ല. ഇവിടെയാണ് ഉമ്മയും ഭാര്യയും വ്യത്യസ്തനാവുന്നത്. ഇവിടെയാണ് ഉമ്മയും ഭാര്യയും വ്യത്യസ്തയാവുന്നത്. എന്താണ് ഉമ്മയുടെയും ഭാര്യയുടെയും ഇടയിലുള്ള ഡിഫറൻസ്? എന്താ, ഉമ്മ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഭാര്യയുടെ സ്നേഹം തിരിച്ചു പ്രതീക്ഷിച്ചിട്ടുള്ള സ്നേഹമാണ്, ഉമ്മയുടെ സ്നേഹം തിരിച്ചു പ്രതീക്ഷിച്ചിട്ടുള്ള സ്നേഹമല്ല. ഉമ്മയെ ഒരാൾ ഉമ്മയോട് സംസാരിക്കാതെ, ഉമ്മയോട് മിണ്ടാതെ, ഉമ്മയ്ക്ക് സഹായം നൽകാതെ, ഉമ്മയെ തിരിച്ചു നോക്കാതെ, തിരിഞ്ഞു നോക്കാതെ ഒരാൾ ഉമ്മയെ അവഗണിച്ചാലും ആ ഉമ്മ മകനെ മറന്നു പോവില്ല. എന്നാൽ ഭാര്യ എങ്ങനെയല്ല, ഭാര്യ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഭാര്യയ്ക്ക് പിണക്കമാണ്, പിന്നെ ഭാര്യ സംസാരിക്കൂല, പിന്നെ ഭാര്യ ആ ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂല. എന്തേ, ഞാൻ ചോദിച്ച എനിക്ക് ചെയ്തു തരേണ്ട ബാധ്യതകൾ ചെയ്തു തന്നിട്ടില്ലല്ലോ, എന്റെ ബാധ്യതകൾ നിറവേറ്റിയിട്ട് ില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരാണെങ്കിൽ ഉമ്മ എങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്? അങ്ങനല്ലേ, എല്ലാരും ഉമ്മ അങ്ങനെയാണ്, എല്ലാവർക്കും ഉണ്ട് ഉമ്മമാർ. ഉമ്മമാരെങ്ങനെയാണ്? ഘരിലോട്ട് കേറോയെങ്കേ മാമ്പാപ്പ കേലേമേ ഈ ആധുനിക കാലത്ത് ഉമ്മമാര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മക്കളുടെ മുമ്പിലല്ല കരയുന്നത്, എന്റെ കണ്ണുനീർ തുള്ളികൾ കണ്ട് എന്റെ മക്കൾക്ക് വേദനിക്കരുത് എന്ന് കരുതിയിട്ട് മക്കളില്ലാത്ത സമയത്ത്, മക്കള് വീട്ടിലില്ലാത്ത സമയത്ത് ഉമ്മ ആരാരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്, ആരാരും കാണാതെ ഉപ്പയും കരയുകയാണ്. എന്തിനാണ് ഈ കരയുന്നതെന്നറിയോ? ോട്ട് കെ റോയേങ്കേ മാം ബാപ്പ് അക്കേലേമേ,
ഒറ്റയിരുന്നിട്ട് ഉമ്മയും കരയുന്നുണ്ട്, ഉപ്പയും കരയുന്നുണ്ട്, മക്കളാരും അത് തിരിച്ചറിയുന്നില്ല. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ ഉമ്മമാരോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ ചെയ്തു കൊടുക്കാതെ, ഉമ്മമാരെ മൈൻഡ് ചെയ്യാതെ, അവർക്ക് യാതൊരു പരിഗണന പോലും നൽകാതെ ചങ്ങാതിമാർക്ക് സ്ഥാനം നൽകുന്ന കാലമാണല്ലോ ഇത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ, അഴിമതി നടത്തുന്ന ഒരു കാലം കടന്നു വന്നാൽ, ഇതത്തുഹിതൽ ഫൈ ഉദിവല, പൊതുമുതൽ മറ്റുള്ളവന്റെ സമ്പത്ത്, സമൂഹത്തിന്റെ സമ്പത്ത്, സമുദായത്തിന്റെ സമ്പത്ത് സ്വന്തമായി ഉപയോഗിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, വസ്സകാത്തു മഗ്റമാ, സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, വൽ അമാനത്തു മഗ്നമാ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിയാൽ, മക്കളെ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, ഭാര്യയെ വിശ്വസിക്കാൻ പറ്റൂല, ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റൂല, അങ്ങനെ വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, എന്നിട്ട് പറയാണ് ചങ്ങാതിമാരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഉപ്പമാരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, മാതാപിതാക്കൾക്കല്ല സ്ഥാനം നൽകുന്നത്, ചങ്ങാതിമാർക്കാണ്. ഉപ്പമാരോട് പ്രതിബദ്ധതയില്ല, ഉപ്പമാരോട് ബന്ധമില്ല, ഉപ്പമാരുടെ വാക്കുകൾക്ക് പ്രാധാന്യമില്ല, ചങ്ങാതിമാരുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് മകനെ വിളിച്ചു പറഞ്ഞാൽ, എന്റെ ചങ്ങാതി എന്നോട് ഇന്നാൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ചങ്ങാതിയുടെ വാക്ക് ഞാൻ തെറ്റിച്ചതുപോലെ ആവൂലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞത് കേൾക്കാത്ത മക്കളുള്ള കാലമല്ലേ ഇത്? ഉമ്മയ്ക്കാണോ ചങ്ങാതിമാർക്കാണോ സ്ഥാനം നൽകേണ്ടത്? വാക്ക് സ്വാബാ, ഉപ്പയ്ക്ക് സ്ഥാനം നൽകാത്ത കാലമാണിത്. സ്വന്തം ഭാര്യക്ക് സ്ഥാനം നൽകുകയും സ്വന്തം ഭാര്യയെ പരിഗണിക്കുകയും ഉമ്മയ്ക്ക് സ്ഥാനം നൽകാതിരിക്കുകയും ചെയ്യുന്ന കാലം നിങ്ങളിലേക്ക് സമാഗതമായാൽ, ഇങ്ങനൊരു കാലം നിങ്ങളിൽ ഉണ്ടായാൽ, ഉമ്മയെക്കാളും പ്രാധാന്യം ഭാര്യക്കാൻ, ഭാര്യ കിടന്നുറങ്ങുന്നത് നല്ല ശീതീകരിച്ച മുറിയിൽ, ഉമ്മയോ ചുട്ടുപൊള്ളുന്ന റൂമിൽ, അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വിഷയം. വീട്ടിൽ എ സി വെക്കാൻ രണ്ട് എ സി വാങ്ങണം, ഒന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും മുറിയിൽ, ഒന്ന് നിങ്ങളുടെ മുറിയിൽ. എങ്ങനെയാണ് ഉമ്മ വേണ്ടെന്നേ പറയൂ, വേണമെന്നും പറയില്ല, എനിക്ക് വേണ്ട നീ വെച്ചോളൂ എന്ന് ഉമ്മ പറയാം, പക്ഷെ നമ്മളത് കേൾക്കരുത്. ഉമ്മ ഇത്ര നിർബന്ധിക്കാണ്, എനിക്ക് വേണ്ട നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഉമ്മ നിർബന്ധിച്ചാലും ഉമ്മയുടെ മുറിക്കകത്ത് എ സി വെക്കാതെ എ സിയിൽ കിടന്നുറങ്ങാൻ എങ്ങനെയാണ് ഉറക്കം വരിക? നമ്മൾ നല്ല മനോഹരമായി തണുപ്പിച്ച് ബ്ലാങ്കറ്റിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ ചൂട് സഹിക്കാൻ കഴിയാതെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങുന്ന ഉമ്മ എങ്ങനെയാണ് ഉറക്കം വരിക? എന്റെ സഹോദരാ, ഉമ്മമാരെത്ര വേണ്ട എന്ന് പറഞ്ഞാലും അവർക്ക് ചെയ്തു കൊടുക്കാതെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അവര് വേണ്ടെന്നാ പറയാ, നാലും നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേർ നമ്മളും മേസ് ഉപയോഗിക്കരുത്. അതാണ് ഉമ്മമാർ, നമ്മുടെ പ്രാധാന്യങ്ങൾക്കാണ്, നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അവര് പ്രാധാന്യം നൽകുക, നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അവര് പ്രാധാന്യം നൽകുക. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വന്തം ഭാര്യയെ അനുസരിക്കുകയും ഭാര്യയ്ക്ക് പ്രാധാന്യം നൽകിയിട്ട് ഉമ്മയോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ശക്തമായ തീക്കാറ്റുകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, ഭൂകമ്പങ്ങൾ വരാനുണ്ട്, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന ഒരു ശിക്ഷ വരാനുണ്ട്. ഇരിക്കുന്ന സദസ്സിൽ നിന്ന് പെട്ടെന്നാണ് ഭൂമി വിഴുങ്ങിക്കളയുന്നത്, വീട് സഹിതം വിഴുങ്ങിക്കളഞ്ഞു, ഡാൻസ് ചെയ്യുന്ന ബാറിനെ അല്ലാഹു വിഴുങ്ങിക്കളഞ്ഞ വീഡിയോ യൂട്യൂബിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വഹസ്ഫൻ വമസ്ഹാ, കോലം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്, മനുഷ്യന്റെ കോലം മാറ്റി കല്ലുകളാക്കി മൃഗങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് മഴയ്ക്ക് പകരം ചരൽക്കല്ലുകൾ കൊണ്ട് നിരന്തരമായി അല്ലാഹു ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായാൽ, അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, നമ്മൾക്ക് വലുത് നമ്മുടെ ഉമ്മയാണ്.
നമ്മൾക്ക് വലുത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. ഉപ്പയെയും ഉമ്മയെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? നമ്മുടെ കുടുംബ ബന്ധം എന്ത് എന്ന് മനസ്സിലാക്കണം. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഇതാണ് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഭാര്യയും മക്കളും മാത്രമല്ല, ഉമ്മയെയും ഉപ്പയെയും ഏതെങ്കിലും ഒരു മൂലയിലേക്ക് തള്ളിയിട്ട് അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള വീട് പോലും സംവിധാനം ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് സുഖിച്ച് കിടന്നുറങ്ങുക? അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാമിൻ വലദിൻ ബാദിൻ യൻറു ഇലാ വാലിദൈഹി നളറത റഹ്മാ. ഒരു ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം ഒരാൾ നോക്കിയാൽ ഇതെന്റെ ഉമ്മയാണല്ലോ, 10-18 വർഷക്കാലം എന്നെ പോറ്റി വളർത്തിയ, എന്നെ സ്നേഹിച്ച എന്റെ മാതാവാണല്ലോ, എന്റെ കുപ്പായം മലക്കി തന്ന ഉമ്മയാണല്ലോ, എനിക്ക് വസ്ത്രം മലക്കി തന്ന, എനിക്ക് അയൺ ചെയ്തു തന്ന, എനിക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്ന എന്റെ ഉമ്മയാണല്ലോ എന്ന രീതിയിൽ ആ കാരുണ്യത്തിന്റെ നോട്ടം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതം മബ്റൂറ ഹജ്ജും മബ്റൂറ, സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് കൊല്ല വർഷാവർഷങ്ങളിൽ ഹജ്ജിന് പോയാലൊന്നും വലിയ നേട്ടമുണ്ടാവുന്ന ആരും വിചാരിക്കണ്ട. വർഷാവർഷം ഹജ്ജിന് പോ, വർഷാവർഷം ഉംറ ചെയ്യ, മാസാമാസങ്ങളിൽ ഉംറ ചെയ്യ, അതൊന്നുമല്ല ഇവിടെ പുണ്യം. ജീവിതത്തിൽ നിർബന്ധമായ ഒരു ഹജ്ജും ഉംറയും ചെയ്യ. പിന്നെ സ്വന്തം ബാധ്യത നിറവേറ്റേണ്ടവരുടെ ബാധ്യത നിറവേറ്റിയിട്ട് മിച്ചമുണ്ടെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോവേണ്ടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ വീട്ടുകാരായ നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ അനുജന്മാര്, നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ കുടുംബക്കാര് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കി നോക്ക്. അവർക്ക് വീടില്ല. അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മക്കൾ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തി, പക്ഷേ സാമ്പത്തികമായി ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മക്കളെ പഠിപ്പിക്കാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാസാമാസങ്ങളിൽ ഉംറക്ക് പോകുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? വർഷാവർഷങ്ങളിൽ 2, 3, 4 ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഹജ്ജിന് പോകുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയുമോ ആരാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു? നല്ലൊരു ഉമ്മയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. കുടുംബജീവിതമാണല്ലോ, ഒരു ഉമ്മയ്ക്ക് ഒരു ഉപ്പയ്ക്ക് ഒരു കുടുംബ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കുടുംബജീവിതം പറയുമ്പോ അതിൽ ഉമ്മയെ കുറിച്ച് പറയാനുണ്ട്, ഉപ്പയെ കുറിച്ച് പറയാനുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാനുണ്ട്, മക്കളെ കുറിച്ച് പറയാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാം ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ പോവുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആരാണ്? മുബാറക് എന്ന് പറയുന്ന കറുത്ത അടിമയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. മുബാറക് എന്ന് പറയുന്ന അടിമയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നൂഹ് ഇബ്നു മറിയം, നൂഹ് ഇബ്നു മറിയം എന്ന മുതലാളിയുടെ തോട്ടത്തിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു മുബാറക്. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയുന്നത്, മക്കൾക്ക് ഭക്ഷണം നൽകുമ്പോൾ ഹറാമായ ഭക്ഷണം നൽകാൻ പാടില്ല. നമ്മളിൽ നിന്ന് ഹറാമായ ഒരു തുക, ഒരു നാണയം, അല്ലെങ്കിൽ ഒരു ധാന്യമണി, അതിൽ നിന്നൊരംശം നമ്മുടെ മക്കൾക്ക് നൽകിയാൽ നമ്മളും മക്കളും നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് മറക്കാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മുബാറക് റളിയല്ലാഹു അൻഹു നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന മുതലാളിയുടെ അടിമയായിരുന്നു. ഈത്തപ്പഴത്തോട്ടത്തിൽ, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അതിന് വെള്ളം നനച്ചു കൊടുക്കേണ്ടത്, അതിനെ വൃത്തിയാക്കേണ്ടത്, അതിന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ബാധ്യതയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂഹ് ഇബ്നു മറിയം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നത്, മനോഹരമായ ഒരു മുന്തിരിക്കുല കൊണ്ടുവരണമെന്ന് അറിയുന്ന സംഭവമായിരിക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഉപ്പമാരെ, ഉമ്മമാരെ ഇത് കേൾക്കാതെ പോകരുത്, അറിയുന്ന വിഷയമായിരിക്കാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല.
ഇരുന്നില്ല, വളരെ വേഗത്തിൽ വിടുകയാണ്. അങ്ങനെ മുബാറക് റളിയല്ലാഹുഅൻഹു ആ തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് മുതലാളി കടന്നു വരുന്നത്. എന്നിട്ട് മുതലാളി പറയുന്നുണ്ട്, മനോഹരമായ സ്വാദിഷ്ടമായ ഒരു മുന്തിരിക്കുല കൊണ്ടുവരണമെന്ന്. ആ അപ്പോഴാണ് ഒരു മുന്തിരിക്കുല കൊണ്ടുപോയി തന്റെ മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിൽ നിന്ന് മുന്തിരി പറിച്ചു കഴിക്കുമ്പോഴാണ് വല്ലാത്ത പുളിപ്പുരസമാണ്, മധുരമില്ലാത്ത ഒരു മുന്തിരിക്കുലയാണ്. മുതലാളി ദേഷ്യപ്പെട്ടു, എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, നല്ല മധുരമുള്ള മുന്തിരിയേത്, മധുരമില്ലാത്ത പുളിപ്പുള്ള മുന്തിരിയേത്, ചവർപ്പുള്ള മുന്തിരിയേത് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? എന്നിട്ട് പറഞ്ഞു വേറെ ഒരു കുല കൊണ്ടുവരണമെന്ന്. അദ്ദേഹം പോയി മറ്റൊരു മുന്തിരിക്കുല, വേറെ ഒരു മുന്തിരി വള്ളിയിൽ നിന്ന് മറ്റൊരു മുന്തിരിക്കുലയുമായി തന്റെ യജമാനന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ അതും ചവർക്കുന്ന മധുരമില്ലാത്തൊരു മുന്തിരിക്കുലയായിരുന്നു. മൂന്നാമതൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ശ്രദ്ധിക്കണേ, മൂന്നാമതൊരു മുന്തിരിക്കുല കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മൂന്നാമതും പോയി കൊണ്ടുവന്നു. മൂന്നാമത്തേതും മധുരമില്ലാത്ത ചവർപ്പുരസമുള്ള പുളിപ്പുരസമുള്ള ഒരു മുന്തിരിക്കുലയായിരുന്നു. അപ്പോഴാണ് യജമാനനായ നൂഹ് ഇബ്നു മറിയം മുബാറക്കിനോട് ദേഷ്യപ്പെടുന്നത്. എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, പള്ളിയുടെ മുക്കിരിക്കാട് ചോദിക്കൂടെ, 10 വർഷമായി പള്ളിയുടെ ഫാനിന്റെ സ്വിച്ച് വരെ അറിയൂലേ. അപ്പൊ മുക്കുറിക്ക പറയേണ്ട ഒരു മറുപടി ഉണ്ട്, സ്വിച്ച് ഇടാനല്ല ഞാൻ വന്നത്, ബാങ്ക് കൊടുക്കാനാണ്. അതേപോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചത് നിങ്ങൾ ഈത്ത മുന്തിരി തിന്നു നോക്കാൻ പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ മുന്തിരിക്കുല കഴിക്കാനുള്ള സമ്മതം നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ, ഇത് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന ഒരു സമ്മതം അങ്ങ് എനിക്ക് തന്നിട്ടില്ലല്ലോ, എന്നോട് ഇത് വൃത്തിയാക്കാനല്ലേ പറഞ്ഞത്, ഇത് നനക്കാനല്ലേ പറഞ്ഞത്, ഇത് പരിപാലിക്കാനല്ല പറഞ്ഞത്, ഇന്നേ വരെ ഒരു മുന്തിരി പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് മുബാറക് റളിയല്ലാഹു അൻഹു പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ ജോലി ചെയ്യുന്ന ആളുകൾ മുതലാളി അറിയാതെ യജമാനൻ അറിയാതെ എത്ര നാണയങ്ങൾ, എത്ര ദിർഹമുകൾ, എത്ര ദീനാറുകൾ നമ്മൾ അടിച്ചു മാറ്റുന്നുണ്ട്. എന്തിനേറെ കമ്പനിയുടെ ഫോണിൽ എങ്ങനെയാണ് വീട്ടുകാർക്ക് ഫോൺ ചെയ്യുന്നത്, ചങ്ങാതിമാർക്ക് ഫോൺ ചെയ്യുന്നത്, കമ്പനി ഫോൺ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫോൺ എങ്ങനെയാണ് കുടുംബക്കാർക്ക് ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുക, ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഗവൺമെന്റ് നൽകുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിച്ച വാഹനങ്ങൾ എങ്ങനെയാണ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതല്ലേ പൊതുമുതൽ തിന്നുക എന്ന് പറഞ്ഞാൽ മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിത് തിന്നാനുള്ള സമ്മതം നിങ്ങൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനിതിൽ നിന്നൊരു മുന്തിരി പോലും കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അത്ഭുതമായി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇത്രയും സൂക്ഷ്മതയുള്ള അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് യജമാനന് തോന്നി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോഴാണ് യജമാനന്റെ മകൾ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തിയത്. യജമാനന്റെ മകൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തിയത് അദ്ദേഹം ഒരുപാട് വരന്മാരെ, ഒരുപാട് പുതിയാപ്പിളമാരെ, ഒരുപാട് ചെറുക്കന്മാരെ അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നപ്പോ നേരെ മുബാറക്കിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അടിമയായ തന്റെ തോട്ടത്തിൽ തന്റെ പാടങ്ങളിൽ ജോലി ചെയ്യുന്ന അടിമയോട് ചോദിക്കുകയാണ്, എന്റെ മകൾക്ക് കല്യാണ പ്രായമെത്തിയിട്ടുണ്ട്, ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? അപ്പോഴാണ് മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരോട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ് നമ്മൾ വെക്കുന്നത്? ആ മാനദണ്ഡം മുതൽ തുടങ്ങുകയാണ്. ഇവരുടെ വരാനിരിക്കുന്ന ജീവിതം സന്തോഷമുള്ളതാണോ അല്ല പ്രയാസമുള്ളതാണോ എന്ന് കേൾക്കണേ സഹോദരന്മാരെ, കേൾക്കണേ സഹോദരിമാരെ, നമ്മുടെ പെൺമക്കൾക്ക് ഒരു വരനെ അന്വേഷിക്കുമ്പോ, ഒരു ചെറുക്കനെ അന്വേഷിക്കുമ്പോ എന്ത് മാനദണ്ഡമാണ് നമ്മൾ വെക്കുന്നത്? ആ മാനദണ്ഡം മുതൽ തുടങ്ങുകയാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷമുള്ള ദാമ്പത്യ ജീവിതമാണോ അല്ല പ്രയാസമുള്ള ദാമ്പത്യ ജീവിതമാണോ എന്ന്. ചെറുപ്പക്കാരാ, നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, നിങ്ങൾ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, നിങ്ങൾ അന്വേഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കുന്ന വധുവുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കുന്ന പെണ്ണ് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ പെണ്ണ് അന്വേഷിക്കുന്നത്? അന്ന് മുതൽ നിങ്ങളുടെ കുടുംബ ജീവിതം തീരുമാനിക്കപ്പെടുകയാണ്. സന്തോഷം വിളയുന്ന കുടുംബമാണോ പ്രയാസങ്ങൾ കടിച്ചിറക്കുന്ന കുടുംബമാണോ എന്ന് എന്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ജൂതന്മാര് കല്യാണം കഴിക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടാണ്, നമ്മൾ ജൂതന്മാരിൽ പെട്ടുപോവാൻ പാടില്ല. ജൂതന്മാര് കല്യാണം കഴിച്ചെടുക്കുക സമ്പത്ത് നോക്കിയിട്ടാ,
നമ്മളും ഇന്നെങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നാണ് അല്ലേ. ഇസ്ലാളെ നോക്കുള്ളൂ, മുതലാളിമാരോ മുതലാളിമാർക്ക് കിട്ടിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ട്, ജൂതന്മാരുടെ സ്വഭാവമാണ്, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒറ്റങ്ങ് ശ്രദ്ധിക്കുക ഉമ്മമാർ, നമ്മളെ വിഷയം എന്താണ്? സന്തോഷം വിളയുന്ന കുടുംബം എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് സന്തോഷം തുടങ്ങുന്നത്? ഒരു കുടുംബ ബന്ധത്തിലേക്ക് മനസ്സിലൊരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആ കുടുംബം സന്തോഷമുള്ള കുടുംബമാണോ പ്രയാസമുള്ള കുടുംബമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ക്രൈസ്തവരാണ്. മഹാനായ മുബാറക് റളിയല്ലാഹുന്നു തന്റെ യജമാനോട് പറയാണ്, സമ്പത്ത് നോക്കി മുതല് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, വീടിന്റെ വലുപ്പം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, ഗൾഫിൽ എത്ര ഷോപ്പുകളുണ്ട് ഇതെന്റെ വരുമാനം എന്ത് എന്ന് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ജൂതന്മാരായ ആളുകളാണ്. എന്നാൽ സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുന്നത് ക്രൈസ്തവരായ ആളുകളാണ്. പിന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ദീന് നോക്കി കല്യാണം കഴിക്കുന്നവരാണ്. ദീന് നോക്കി, മതം നോക്കി, അല്ലാഹുവിനെ പേടിയുള്ള ചെറുക്കനെ, അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെയുള്ള ആളുകളാണോ നമ്മള്? അപ്പോഴാണ് വലിയൊരു മുതലാളി, വലിയൊരു യജമാനൻ തന്റെ സുന്ദരിയായ മകനെ മുബാറക്കേ, അടിമയായ മുബാറക്കിനോട് പറയാണ്, മുബാറക്കേ നിങ്ങളെപ്പോലെ ദീനീ ബോധമുള്ള ഒരാൾ ഇന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. നിങ്ങളെപ്പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഇന്ന് കണ്ടെത്താനേ സാധിക്കൂല എന്ന് പറഞ്ഞിട്ട് തന്റെ പൊന്നുമോളെ മുതലാളിയായ യജമാനൻ മുബാറക്കിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ആ ദാമ്പത്യ ജീവിതത്തിലാണ് ലോകം കണ്ട മഹാൻ, ലോകം കണ്ട മഹാനായ നേതാവ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകുന്നത്. കാരണം ആ പെണ്ണ് അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണായിരുന്നു. ഉപ്പ പറഞ്ഞു ഒരടിമയെ കല്യാണം കഴിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോ പെണ്ണിന് യാതൊരു വിസമ്മതമില്ല, പെണ്ണിന് യാതൊരു വൈമനസ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണെന്താ മറുപടി പറയാ, മകളെന്താ മറുപടി പറയാ? ഉപ്പാ നിങ്ങൾ നോക്കി ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് വേണ്ടത്, ഞാൻ എന്റെ ചെറുക്കനെ കണ്ടെത്തി എന്ന് ഉപ്പയുടെ മുഖം നോക്കി ഉമ്മയുടെ മുഖം നോക്കി പറയാൻ മടിയില്ലാത്ത മക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കൾക്ക് ബോധം നൽകട്ടെ. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വന്തമായി തെരഞ്ഞെടുക്കാനുള്ള സമ്മതമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കണേ. മാതാവ് അതിന്റെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കുകയും എന്താണ് അവരുടെ കുടുംബം, എന്താണ് അവരുടെ ദീന് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന ഭർത്താവാണെങ്കിൽ മാതാപിതാക്കൾ കല്യാണം കഴിച്ചു തരാതിരിക്കില്ല. ഇനി ഉമ്മയോ ഉപ്പയോ തടസ്സം നിന്നാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ തടസ്സമുണ്ടാകും, ഭാവിയിൽ പ്രയാസമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉമ്മയും ഉപ്പയും ഈ ഒരു പ്രവർത്തനത്തിന് മുതിരാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ പക്വതയുള്ള, നിങ്ങളെക്കാൾ ബോധമുള്ള, നിങ്ങളെക്കാൾ നിങ്ങളുടെ വിജയത്തിന് കൊതിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉമ്മമാരെ, നിങ്ങളുടെ ഉപ്പമാരെ നിങ്ങൾ ഒരിക്കലും അവഗണിച്ചു കളയരുത്. സഹോദരിമാരോടായി പറയുന്നത് അവഗണിച്ചു കളയരുത്. നിങ്ങളെക്കാളും നിങ്ങളെ ഭാവി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉപ്പയുമ്മയാണ്. പെൺകുട്ടികളൊക്കെ എടുത്തു ചാടാൻ തിങ്ക് ട്വൈസ് ബിഫോർ ലീവ് എന്ന എടുത്തു ചാട്ടമാണ് പല പെൺകുട്ടികളും നരകത്തിൽ പോവാനുള്ള കാരണം. അങ്ങനല്ലേ, പെണ്ണുങ്ങൾ നരകത്തിൽ പോവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എടുത്തു ചാട്ടമാണ്. ആവശ്യം നമ്മൾ ചർച്ച ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വലിയൊരു മുതലാളിയുടെ പെണ്ണെ, മുതലാളിയുടെ മകൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, അടിമയായാലും കുഴപ്പമില്ല, അല്ലാഹുവിനെ പേടിയുള്ള ഒരാളല്ലേ. എന്താണ് അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭർത്താവാണെങ്കിൽ ആ കുടുംബ ജീവിതത്തിലെ പ്രത്യേകത എന്ത്? അവനെ ആ പെണ്ണിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ മരണം വരെ സ്വർഗീയമായ വീടായിരിക്കും അത്. ഇനി എന്തെങ്കിലും ഒരു കാരണത്താൽ ആ പെണ്ണിനോട് ദേഷ്യം തോന്നിയാൽ അല്ലാഹുവിനെ പേടിച്ച് പെണ്ണിനെ അടിക്കൂല, അല്ലാഹുവിനെ പേടിച്ച് പെണ്ണിനെ ഡിസ്റ്റേബ് ചെയ്യൂല, അല്ലാഹുവിനെ പേടിച്ച് പെണ്ണിനെ ദ്രോഹിക്കൂല. അവിടെയാണ് ദീനിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ദീനില്ലാത്തൊരു ചെറുപ്പക്കാരനാണെങ്കിൽ, അല്ലാഹുവിനെ പേടിയില്ലാത്തൊരു ചെറുപ്പക്കാരനെങ്കിൽ സ്നേഹമുള്ള സമയത്ത് നിന്ന്
നന്നായി സ്നേഹിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രതികാരം എടുക്കേണ്ട സാഹചര്യം വന്നാൽ, ഒരു പക്ഷേ അടിച്ചേക്കാം, ഒരു പക്ഷേ തൊലാക്ക് ചൊല്ലിയേക്കാം, ഒരു പക്ഷേ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഒഴിവാക്കി വന്നേക്കാം. പക്ഷെ ദീനിയായ അള്ളാഹുവിനെ പേടിയുള്ള ഒരു ചെറുപ്പക്കാരനും ഇത് ചെയ്യാൻ തയ്യാറാവൂല. അതുകൊണ്ടാണ് ദീനിയായ ചെറുക്കനെ, ദീനിയായ പെണ്ണിനെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പേടിയുള്ള ഒരാളാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ദീനിയായ ബോധമുള്ള ചെറുപ്പക്കാരെ നോക്കുന്നത് മുസ്ലിമീങ്ങളായ ആളുകളാണ്. അങ്ങനെ നോക്കിയാൽ അന്ന് മുതൽ ആ കുടുംബത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, കേൾക്കണേ ചെറുപ്പക്കാര, ഇത് നിങ്ങളോടാണ് പറയാനുള്ളത്, രക്ഷിതാക്കളോടും ചെറുപ്പക്കാരോടുമാണ് ഇത് പറയാനുള്ളത്. ഈ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഒരു പെണ്ണിന്റെ അന്തസ്സ് നോക്കി കല്യാണം കഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ അന്തസ് നോക്കി കല്യാണം കഴിച്ചാൽ, നല്ല അന്തസ്സുള്ള കുടുംബം, അന്തസ്സുള്ള സ്ഥാനമുള്ള പ്രതാപമുള്ള കുടുംബം, ഓൺലി നിങ്ങൾ നോക്കിയത് പ്രതാപമാണ്, ഇസ് സ്ഥാനമാനങ്ങളാണ്. ഒരു പെണ്ണിന്റെ ഉപ്പയ്ക്ക് ഇന്നാലിന്ന് രാഷ്ട്രീയ നേതാവാണല്ലോ, സംഘടന നേതാവാണല്ലോ, നാടിലെ പള്ളി സെക്രട്ടറി ആണല്ലോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അന്തസ്സു നോക്കി നിങ്ങൾ കല്യാണം കഴിച്ചാൽ, ലം യസിദുഹുല്ലാഹു ഇല്ലാദുല്ലാ, ആ കുടുംബത്തിൽ നിന്ദ്യതയാണ് ഉണ്ടാവുന്നത്, അഭിമാനമല്ല. ആ കുടുംബത്തിൽ അള്ളാഹു നിന്ദ്യത ഉണ്ടാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എന്തിനാണ് കല്യാണം കഴിക്കേണ്ടതെന്ന ഈ പറയുന്നത് ഈ ഹദീസ്? ചില ആളുകൾ ഇസ് അന്തസ് നോക്കി കല്യാണം കഴിക്കും. അങ്ങനെ അന്തസ് നോക്കി കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ ആ കുടുംബത്തിൽ നിന്ദ്യതയുണ്ടാവുകയാണ്, ആ കുടുംബത്തിലെ അന്തസ് നഷ്ടപ്പെടുകയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ തസവ്വജ ഇംറാഅത്തൻ ലിമാലിഹാ, ഒരു പെണ്ണിന്റെ സമ്പാദ്യം കണ്ട് കല്യാണം കഴിച്ചാൽ, ചെറുപ്പക്കാരാ, പെണ്ണിന്റെ വീട് കണ്ടിട്ടോ പെണ്ണിന്റെ പിതാവിന്റെ സമ്പത്ത് കണ്ടിട്ടോ കല്യാണം കഴിച്ചാൽ, ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ, അന്നു മുതൽ ആ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. സമ്പത്താകെ നോക്കിയത് സമ്പത്താണ്, നല്ല മുതലാളി പെണ്ണാണ്. ആ ഉപ്പ മരിച്ചാൽ ഉപ്പയുടെ സ്വത്തൊക്കെ എനിക്ക് തന്നെയാണല്ലോ, വേറെ ആങ്ങളമാരുമില്ല പങ്ങന്മാരുമില്ല, എന്നാ ഇതന്നെ ആയിക്കോട്ടെ. അവിടെ അള്ളാഹു ആ കല്യാണത്തോടു കൂടി ദാരിദ്ര്യം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട സഹോദരങ്ങളെ, വലിയ വീടുള്ളത് കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കണ്ട. മനോഹരമായ വാഹനങ്ങളിലൂടെ ചീറിപ്പാഞ്ഞാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ദൗലത് സേ നെ ദുനിയാ സേ നഗർ ആബാദ് കർനെ സേ തസല്ലീ ദിൽ കോ മിൽതീ ഹേ ഖുദാ കോ യാദ് കർനെ സേ, നിങ്ങൾക്കൊരിക്കലും സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കൂല, സ്ഥാനമാനങ്ങൾ കൊണ്ട് സമാധാനം ലഭിക്കൂല, അതേപോലെ മനോഹരമായ അമ്പരച്ചുംബിയായ വീടുകൾ കൊണ്ടും സമാധാനം ലഭിക്കൂല. പിന്നെ എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത്? തസല്ലീ ദിൽ കോ മിൽതീ ഹേ ഖുദാ കോ യാദ് കർനെ സേ, അല്ലാഹുവിനെ പേടിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ് ഒരു കുടുംബത്തിന് സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയൊരു മുതലാളിമാരെ നോക്കി കല്യാണം കഴിച്ചു, അവർ മനോഹരമായ വാഹനങ്ങളിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ആ കുടുംബത്തിൽ സമാധാനമുണ്ട് എന്ന്. സമാധാനമുണ്ടാകുന്ന കുടുംബം, സന്തോഷം വിളയുന്ന കുടുംബം അള്ളാഹുവിനെ പേടിക്കുന്ന കുടുംബമാണ്, അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ച കുടുംബമാണ്. ഇനി കേൾക്കണേ എന്റെ ചെറുപ്പക്കാരാ, കാണുന്ന വുമൺസ് കോളേജിന്റെ പിന്നിലൊക്കെ വൈകുന്നേരങ്ങളിലും രാവിലകളിലും ബുള്ളറ്റുമായി കാറുമായി കറങ്ങിയിട്ട് സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോ പെണ്ണിന്റെ പിന്നാലെ ഏത് ബസ്സാണ് കയറുന്നത്, എവിടെയാണ് ഇറങ്ങുന്നത്, ഏത് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് നോക്കി നാലഞ്ച് ചെറുപ്പക്കാരെ സജ്ജീകരിച്ചിട്ട് ഗൾഫിൽ നിന്ന് 2 മാസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ സൗന്ദര്യം മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. ടെക്സൈസിലെ കച്ചവടത്തിന് വേണ്ടി പോയതാണ്, ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്, മാർക്കറ്റിലേക്ക് മത്സ്യം വാങ്ങാൻ വേണ്ടി പോയതാണ്, അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് സുന്ദരിയായ സുമുഖിയായ പെണ്ണിനെ കണ്ടത് താല്പര്യം തോന്നി, ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ള വാശിയോടെ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായാൽ, വമാ തസബ്ബജ ഇംറാഅത്തൻ ലിഹുസ്നിഹാ,
സൗന്ദര്യം നോക്കി ഒരു പെണ്ണിന് നിങ്ങൾ കല്യാണം കഴിച്ചാൽ ലം യസിദുല്ലാഹു അസ്സ വജല്ല ഇല്ലാ ജനാഅ, ആ കുടുംബത്തിൽ അല്ലാഹു പ്രയാസങ്ങളല്ലാതെ കഷ്ടപ്പാടല്ലാതെ പ്രയാസങ്ങളും കഷ്ടപ്പാടുമല്ലാതെ വേറെ ഒന്നും ആ കുടുംബത്തിൽ അല്ലാഹു നൽകൂല. നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ നോക്കിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ സൗന്ദര്യം കൊണ്ട് പെണ്ണ് അഹങ്കാരിയായേക്കാ, പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത തരൂല. നിങ്ങളുടെ സൗന്ദര്യം അവളുമായി കവച്ചു വെക്കാൻ പറ്റാത്ത സൗന്ദര്യമാണെങ്കിൽ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ, നിങ്ങളെക്കാൾ സമ്പത്തുള്ള ഒരാൾ, നിങ്ങളെക്കാൾ അഭിവൃദ്ധിയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ അല്ലാഹു ആ കുടുംബത്തിൽ സമാധാനം തരൂല എന്ന് ലോകത്തിന്റെ മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഇനി എന്തിനു വേണ്ടിയാണ് കല്യാണം കഴിക്കേണ്ടത്? എങ്ങനെയാണ് കുടുംബത്തിൽ സന്തോഷം വിളയുന്ന കുടുംബമായി മാറുന്നത്? എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നത്, സമാധാനം നൽകുന്നത്? ഏത് ദാമ്പത്യ ജീവിതത്തിലാണ്, ഏത് കല്യാണം കഴിഞ്ഞ് ഏത് ദാമ്പത്യ ജീവിതത്തിലാണ് അല്ലാഹു സന്തോഷം നൽകുന്നത്? നബി തങ്ങൾ പറയാണ് വമാ തസബ്ബജ ഉംറാ, ഇനി ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ലം യതസബ്ബജ്ഹാ, ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് ഇല്ലാലിയഗുള്ള ബസറ, കണ്ണ് നിയന്ത്രിക്കാനാണ്. അല്ലാഹുവേ 22 വയസ്സായ എന്റെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നുണ്ടല്ലോ, കണ്ട പെണ്ണുങ്ങളെയൊക്കെ ഞാൻ നോക്കുന്നുണ്ടല്ലോ, ഹറാമ് ഞാൻ കാണുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയകളിലൂടെ ഹറാമ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ എത്ര ഹറാമാണ് എന്റെ ഏടുകളിലേക്ക് ദൈനംദിനം ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കണ്ണിനെ ചിമ്മാനുള്ള വക, ഈ കണ്ണിനെ നിയന്ത്രിക്കാനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് ഈ കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കുന്നത്? ഹറാമ കാണാതിരിക്കാനുള്ള പരിഹാരം എന്ത്? അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ടായാൽ, ഞാനൊന്ന് കല്യാണം കഴിച്ചാൽ എനിക്കൊരു സുന്ദരിയായൊരു ഭാര്യ എനിക്ക് കടന്നു വന്നാൽ എന്റെ കണ്ണിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ. കണ്ണ് ചിമ്മാൻ വേണ്ടി ഹറാമിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഒരാൾ കല്യാണം കഴിച്ചാൽ ഒരു സഹോദരൻ മോതിരം തന്നിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ല ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാറാട് വന്നപ്പോ കണ്ടതുപോലെ 500, 2000 അല്ല, 1000 ഇല്ലല്ലോ അല്ലെ, 500, 2000 തന്നെ ഇട്ട് കൊടുക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സഹായിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മിന്നാണോ ഷൈനിങ്? ഓ, ബക്കറ്റ് വരുമ്പോ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞു ഓർമ്മണ്ടല്ലോ, ലഞ്ചനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു, ഇഷ്ടമുള്ളത് എടുത്ത് കൊടുക്കണം. ഒന്നും ഞാൻ നോട്ടിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട്, നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോ അല്ലാഹു പ്രത്യേകമായി അഭിവൃദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നിലനിർത്തട്ടെ. ആദ്യം സൂചിപ്പിച്ചല്ലോ നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത, നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകളുടെ പ്രത്യേകതയൊക്കെ, നിങ്ങൾ നന്നായി ദീനിനെ സ്നേഹിക്കുന്ന ആളാണ്, നന്നായി ദീനിനെ സ്നേഹിക്കുന്ന ആളാണ്, പൂർണ്ണമായ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, ഞാൻ കാസർഗോഡ് പോയാൽ വിഷയം പറയാറുണ്ട്, നാടിനെ ദീനിനെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ദീനിനോട് നല്ല പരിഗണന കാണിക്കുന്ന ആളുകൾ, പിന്നെ ഭാഗത്തുള്ള പ്രത്യേകമായി മുതലാളിമാരാണെങ്കിൽ നല്ല വിനയാന്വിതരായ മുതലാളിമാർ, ഇഷ്ടംപോലെ കാശുണ്ടെങ്കിലും അതുകൊണ്ട് അവർക്ക് അഹങ്കാരമില്ല, നല്ല വിനയാന്വിതരായ, ഞാൻ പരിചയമുള്ള മുതലാളിമാർ എല്ലാവരും എനിക്കറിയില്ല, വിനയാന്വിതരായ നല്ല സൂക്ഷ്മതയുള്ള മുതലാളിമാർ. അല്ലാഹു എല്ലാ ആളുകളുടെയും നിഅമത്ത് അല്ലാഹു നിലനിർത്തട്ടെ. അല്ലാഹു അവർക്ക് ഉത്തരോത്തരം അവരുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 3367 രൂപ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഹലാലായ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ആ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി മരണപ്പെടാൻ, മക്കളെ നന്നാക്കി തരാനും, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 3333 രൂപ. അല്ലാഹുവേ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. മരിച്ചുപോയ ഭർത്താവിന്റെ കബറിടം നീ സ്വർഗീയ
സ്ഥിരമാക്കണേ അല്ലാ. ഇവിടെ 5 വർഷമായി തുടങ്ങി വെച്ച പ്രാരംഭം കുറിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഓരോ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഓരോ ഹർഫ് പഠിക്കുമ്പോഴും ഓരോ ഹർഫ് ഖുർആൻ ഓതുമ്പോഴും അല്ലാഹുവേ അല്ലാഹുവേ ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളായി ഇവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹകരിക്കുന്ന ആളുകൾ, നാളെ മരിച്ചു പോകുമ്പോ എത്ര കാലമാണോ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത്, അല്ലാഹുവേ അത്ര കാലം നമ്മുടെ കബറിലേക്ക് നിരന്തരമായി ഇവിടെ പഠിക്കുന്ന ഇൽമിന്റെ ഓഫറുകൾ നമ്മുടെ കബറിലേക്ക് നീ നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ കബറിടം സ്വർഗീയമാവാൻ ഇതൊരു കാരണമായി സ്വീകരിക്കണേ അല്ലാ. ഗൾഫിലുള്ള എന്റെ മകന്റെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം നിയത്താക്കിയതാണ് 3333 രൂപ. അല്ലാഹുവേ അഭിവൃദ്ധി നൽകണേ അല്ലാ, വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. വഇൻ ശകർതും ലഅസീദന്നകും, ശുക്ര ചെയ്താൽ കൂടുതൽ തരാമെന്നല്ല നീ പറഞ്ഞത്, നിന്റെ ദീനിയായ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നൽകുന്ന സദഖയാണല്ലാ. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഉപ്പാക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ അവരുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. വീട് പണി എളുപ്പവഴി പൂർത്തിയാ എളുപ്പത്തിൽ പൂർത്തിയാവാൻ അല്ലാഹുവേ വളരെ എളുപ്പത്തിൽ പ്രയാസങ്ങളില്ലാതെ അതിന്റെ പണി ഭംഗിയായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. 2000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ നൽകാനുള്ള ആളുകൾ കടലാസിൽ എഴുതി ഉസ്താദുമാരെ ഏൽപ്പിക്കുക. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾക്ക് ദുആ ചെയ്യാം, ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാം 2000 രൂപ. അല്ലാഹുവേ മരിച്ചുപോയ ഉമ്മയുടെ ഉപ്പയുടെ കബറിടങ്ങളിലേക്ക് ഈ മക്കൾക്ക് ഇതല്ലാതെ വേറെ എന്താണല്ലാ നൽകാൻ കഴിയുന്നത്? നമ്മെ സ്നേഹിച്ച നമ്മുടെ ഉമ്മമാർ, നമ്മെ സ്നേഹിച്ച നമ്മുടെ ഉപ്പമാർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലാതെ പിന്നെ എന്താണല്ലാ ഞങ്ങൾക്ക് കഴിയുന്നത്? ഈ 2000 രൂപ 2 ലക്ഷമായി പ്രതിഫലങ്ങളായി എന്റെ ഇവരുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ എന്റെ ഉപ്പാക്കും ഭർത്താവിനും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ മനസ്സിലുള്ള കാര്യം ഹാസിലാകാൻ വേണ്ടി 2000 രൂപ. അല്ലാഹുവേ മരിച്ചുപോയ ഉപ്പയുടെയും ഭർത്താവിന്റെയും കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കബറിടം വിശാലമാക്കണേ അല്ലാ. ഒരു ദുആക്ക് വേണ്ടി, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു സദഖയ്ക്ക് വേണ്ടി കബറുള്ള ആളുകൾ കാത്തിരിക്കുന്ന സമയമാണല്ലോ. നാളെ മരിച്ചുപോയ ആളുകൾ മക്കളുടെ ദുആന് വേണ്ടി കാത്തിരിക്കുമെന്ന് കാണാ, മക്കളുടെ സദഖയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് കാണാ, മക്കളുടെ ദുആന് വേണ്ടി കാത്തിരിക്കുമെന്ന് കാണാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ മരിച്ചുപോയ ഭർത്താക്കന്മാർക്ക് വേണ്ടി, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആയല്ലാതെ സദഖയല്ലാതെ പിന്നെ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബേ എന്റെ മരിച്ചുപോയ ഉപ്പയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ മരിച്ചുപോയ ഉമ്മയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞത് സദഖ നൽകാനാണ്, നബി തങ്ങൾ പറഞ്ഞത് കിണർ കുഴിക്കാനാണ്, നബി തങ്ങൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉപ്പമാരുടെ കണ്ണൊന്ന് കുളിർക്കട്ടെ, ആ ഉമ്മമാരുടെ കണ്ണൊന്ന് കുളിർക്കട്ടെ. നാളെ അല്ലാഹുവിനോട് ഖബറിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ ഓർത്തിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാ എങ്ങനെയാണ് എന്റെ സ്ഥാനം വർദ്ധിച്ചത്, എങ്ങനെയാണ് ഇന്നലെ വരെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇന്നെങ്ങനെയാണ് സ്വർഗീയ പറദീസകൾ നൽകി നീ എന്നെ സ്വീകരിച്ചത്? ആര് പറയും ഇത്? ഇതെന്റെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വിഷയങ്ങളാണ്. ഖബറിൽ അല്ലാഹു സ്വർഗീയ സുഖങ്ങൾ നൽകുമ്പോ, സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകുമ്പോ അല്ലാഹുവിനോട് മാതാപിതാക്കൾ ചോദിക്കുകയാണ്, അല്ലാ അല്ലാ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം എനിക്ക് ലഭിച്ചത്? നരകത്തിന്റെ ഭയാനകമായ നരകത്തിന്റെ തീ ചൂട് കൊണ്ട് ഇന്നലെ വരെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇന്നെങ്ങനെയാണ് എനിക്ക് ഈ സുഖം ലഭിച്ചത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി എന്തെന്നറിയോ? നിന്റെ മകൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി സദഖ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ട്,
ഇത് കാണുമ്പോൾ ഉമ്മമാരുടെ കൺകുളിർമുമ്മമാരുടെ കൺതടങ്ങളിൽ കുളിർമയുണ്ടാകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് മരിച്ചുപോയ ഉമ്മമാര് സന്തോഷിക്കട്ടെ, മരിച്ചുപോയ ഉപ്പമാര് സന്തോഷിക്കട്ടെ, മരിച്ചുപോയ ഭർത്താക്കന്മാർ തന്റെ ഭാര്യയെ കൊണ്ട് തന്റെ മക്കളെ കൊണ്ടൊന്ന് കൺകുളിർക്കട്ടെ. ഇനി നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ മക്കളുണ്ടാവണം. ഈ മക്കൾ ദുആ ചെയ്യുമ്പോ നമ്മൾക്കും കബറിടത്തിൽ സന്തോഷം വേണം. അതിനാണ് ഈ സംഭാവനകളൊക്കെ നൽകുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനി ഒരാൾ കണ്ണ് ചിമ്മാൻ വേണ്ടി ഹറാം കാണാൻ പാടില്ല, ഹറാമായ വീഡിയോകൾ കാണാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ ഒരാൾ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ ഗുഹ്യാവയവങ്ങൾ ഹറാമിലേക്ക് പോവാൻ പാടില്ല, വൈകാരികമായ താല്പര്യം ഒരാൾക്കുണ്ടാവാൻ പാടില്ല. അത് എങ്ങനെയാകും എങ്ങനെയുമാവട്ടെ, വൈകാരികമായ താല്പര്യം ഹറാമിൽ തീർക്കാൻ പാടില്ലല്ലോ. അത് പെണ്ണാവട്ടെ, പുരുഷനാവട്ടെ, സ്വന്തമാവട്ടെ, എന്തുമാവട്ടെ, വൈകാരികമായ താല്പര്യങ്ങൾ ഹറാമിൽ പൂർത്തീകരിക്കാതെ ഹലാലായി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ഞാൻ കല്യാണം കഴിക്കുമ്പോ എനിക്കൊരു കുടുംബ ബന്ധമുണ്ടാവുമല്ലോ. ആ കുടുംബത്തിൽ നല്ല ചേർച്ചയോടെ സന്തോഷം നൽകി അവരെ ജീവിപ്പിക്കണം, അവരെ സഹായിക്കണം എന്ന നിയത്തോടു കൂടി ഒരാൾ കല്യാണം കഴിച്ചാൽ അവിടെ മുതൽ സന്തോഷം കളിയാടുകയാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരാ, എന്ന് മുതലാണ് നമ്മുടെ കല്യാണം മുതലാണ്, കല്യാണം ആലോചിക്കുന്ന സമയം മുതൽ നമ്മുടെ സന്തോഷ കുടുംബ ബന്ധം അല്ലാഹു തീരുമാനിക്കുന്നുണ്ട്. ബാറകല്ലാഹ്, ആ ഭർത്താവിനെ പെണ്ണിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ പെണ്ണിൽ അല്ലാഹു ഭർത്താവിനും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തത് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാ. അന്നു മുതലാണ് സന്തോഷം വിളയുന്ന കുടുംബമായി മാറുന്നത്. വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. എങ്ങനെയാണ് ഒരാളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത്, സന്തോഷം കളിയാടുന്നത് എങ്ങനെയാണ്? വല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിക്കുന്ന കുടുംബത്തിലാണ് അല്ലാഹു സന്തോഷം നൽകുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുന്ന കുടുംബത്തിലെ അല്ലാഹു ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകുകയുള്ളൂ, വേറെ ഒരാൾക്കും സമാധാനം ലഭിക്കൂല. അലാ, നിങ്ങളറിയണേ, നിങ്ങളറിയണേ, ബിദിക്രില്ല, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പരിശുദ്ധമായ ഖുർആൻ പറയാണ്, എന്റെ ചെറുപ്പക്കാര, അല്ലാഹു പറഞ്ഞ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാഹു കാണിച്ചു തന്ന വഴിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വഴിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജുലൈബീബ് എന്ന് പറയുന്ന തീരെ കാണാൻ ഭംഗിയില്ലാത്ത, കാണാനൊരു ഭംഗിയില്ല, കറുത്ത ഒരാൾ, കറുത്താലും കുഴപ്പമില്ല, കറുത്താലൊരു സൗന്ദര്യം ഉണ്ടല്ലോ, കറുത്തിന് ഇത്ര 17 or 16 ഇത്ര അഴക, ഇത്ര അഴക കറുപ്പിനുണ്ടെന്ന, കറുത്താലും കുഴപ്പമില്ല, കറുത്ത ആളുകളില്ലേ നല്ല സുന്ദരന്മാർ, സുന്ദരിമാർ, പക്ഷേ ഇദ്ദേഹത്തെ കാണുമ്പോ തന്നെ ഒരു പേടിയാണ്, ഒരു വികൃതമായ മുഖം. ആര് കണ്ട ഒരു പ്രാവശ്യം നോക്കിയ, രണ്ടാമത് ഒരു പ്രാവശ്യം നോക്കാൻ പേടിയാ. ബ്ലാക്ക് മാൻ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ബ്ലാക്ക് മാൻ ഒരു കാലത്ത് കാസർഗോഡൊക്കെ സജീവായിരുന്നു, ഒരു ബ്ലാക്ക് മാൻ ഇവിടെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുപോലെ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഒരു വിഭാഗം ഒരാൾ ജുലൈബി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാലിന്ന് നല്ലൊരു തറവാട്ടുകാരായ, നല്ലൊരു കുടുംബക്കാരൻ, നല്ലൊരു മുതലാളിയായ ഒരു ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിക്കാനുള്ള സമയമായിട്ടില്ലേ? ഉണ്ട്. എന്നാ ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കണോന്ന്? എന്തായിരിക്കും അവസ്ഥ? ഇന്ന് നാട്ടിലെ നല്ലൊരു തറവാട്ടുകാരനെ ഇങ്ങോട്ട് വിളിക്കുക, വിളിച്ചിട്ട് നിങ്ങളെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ടില്ലേ? ആയിട്ടുണ്ട്. എന്നാ എന്നാലും ഇന്നാലിന്ന ആൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം, പള്ളിയുടെ ഖതീബ് പറയാം. എന്നാ കുഴപ്പമില്ല, നല്ല കുടുംബമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുടുംബമില്ല, കാണാനും സൗന്ദര്യമില്ല, ഒരു കാണുമ്പോൾ തന്നെ വിരൂപിയായ ഒരാൾ, ഒരു തവണ നോക്കി രണ്ടാമതൊരു തവണ നോക്കൂല എന്നാണ്. അത്രയും ഭംഗിയില്ലാത്ത ഒരാളെ നിമിത്തങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ, നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണിന്, പെണ്ണുങ്ങൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നുണ്ടല്ലേ, എനിക്ക് ഇന്നാലിന്ന ആള് മതി, ഞാൻ തീരുമാനിച്ച ആള് മതി എന്നൊക്കെ.
എനിക്ക് അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ അറിയാം, സ്വന്തമായി തീരുമാനിച്ചിട്ട് പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചു, ഭർത്താവ് ഗൾഫിലാണ്, ഇവിടെ മറ്റൊരു കാമുകന്റെ കൂടെ ജീവിക്കുക. അറിയുന്ന ഒരാളാണ് ഞാൻ, അറിയുന്ന ഒരാളാണ്. കല്യാണം കഴിച്ചത് വാശി പിടിച്ചിട്ടാണ്, എനിക്ക് ഇന്നാലിന്ന ആള് മാത്രമേ എന്റെ വരനായി വരാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കൂല. അങ്ങനെ ആ പാവപ്പെട്ട മാതാപിതാക്കള് കല്യാണം കഴിച്ചു കൊടുത്തു. ഉമ്മയിപ്പ മരിച്ചു, ഇന്നിപ്പ പെണ്ണ് എത്തിയും എത്തിയുമെന്ന് പറയാൻ പറ്റൂല, ഉമ്മയുപ്പയില്ലേ, മരിച്ചു പോയിട്ടുണ്ട്. കല്യാണം കഴിച്ചു കൊടുത്തു, നല്ല സുന്ദരമായി ജീവിച്ചു. ഒരു വർഷം കഴിഞ്ഞു കുട്ടിയുണ്ടായി. ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിലുള്ള സമയത്ത് തന്റെ പൂർവ്വകാല മറ്റൊരു കാമുകനുമായി വണ്ടിയിൽ കറങ്ങുന്നത് പിടിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് ഇയാളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് എങ്ങനെയാണ് അയാളെ പറ്റിക്കാൻ പറ്റുക? ഈ സ്നേഹം എന്ത് സ്നേഹമാണ്? ഇതിനെയാണ് സ്നേഹലിത അലക്കാന്ന് പറയാം. എന്ത് സ്നേഹം ഞാൻ ചോദിക്കട്ടെ? ഇത്രയ്ക്ക് വാശി പിടിച്ച് ഇനി ഉപ്പയും ഉമ്മയും നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത ഒരാൾ മറ്റൊരാളുടെ കൂടെ കറങ്ങി എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. പക്ഷെ എനിക്ക് ഇയാളെ തന്നെ വേണമെന്ന് വാശി പിടിച്ച ഒരു പെണ്ണ് മറ്റൊരാളുടെ കൂടെ വണ്ടിയിൽ കറങ്ങി നടക്കുക, പിടിച്ചു. ഇപ്പൊ എന്തുണ്ടായി? അതിന്റെ പരിണിത ഫലം എന്നോണം ഭർത്താവ് തൊലാക്ക് ചെല്ലി. ഭർത്താവിന് വേണ്ട ഇനി ആ പെണ്ണിനെ, ഭർത്താവിന് വേണ്ട കുടുംബക്കാരുടെ കസ്റ്റഡിയിലാണ്. ഒരു മകനുണ്ട്, ഉപ്പയില്ല, ഉമ്മയില്ല, കുടുംബക്കാരുടെ കസ്റ്റഡിയിലാണ്. ഫോണ് പോലും ഉപയോഗിക്കാൻ കഴിയാതെ, കാലാകാലം ഭർത്താവില്ലാതെ. ഇനി ആരോടാണ് ആ പെണ്ണ് പരാതി പറയുന്നത്? ഇനി ആരോടാണ് ആ പെണ്ണ് പരിഭവം പറയുന്നത്? എന്തിനാണ് ഈ കല്യാണം? എന്തിനാണ് അള്ളാഹു കല്യാണം നമ്മൾക്ക് ചജ്ജയാക്കി തന്നത്? മഹാനായ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആദൻ നബി മുതൽ നബിത്തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ച ആളുകളാണ്. وَلَقَدْ أَرْسَلْنَا رُسُلًا مِنْ قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഭാര്യമാരെയും സന്താനങ്ങളെയും ഞാൻ നൽകിയിട്ടുണ്ട്. ആരൊഴികെ? ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ. ഈസാ നബി കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഫറഫഅനാഹു, ഞാൻ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. എന്നാ പിന്നെ ഈസാ നബിനെ കല്യാണം കഴിക്കൂലേ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അന്ത്യനാൾ അടുക്കുമ്പോ ദജ്ജാല് കടന്നു വന്നിട്ട് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഡമസ്കസിലെ വെള്ളമിനാരത്തിലൂടെ ഈസാ നബി കടന്നു വരും. ആ ഡമസ്കസിലെ പള്ളിയൊന്നുണ്ട്, ആ വെള്ളമിനാരവും ഇന്ന് തയ്യാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ ആഗമനം അടുത്തു എന്നാണ്. ഇനി കുറെ കാലം കാത്തിരിക്കാനില്ല, ഇനി കുറെ കാലം ഒന്നും കാത്തിരിക്കാനില്ല. ഡമസ്കസിലെ പള്ളി റെഡി, ആ വെള്ള മിനാര റെഡി. ആ മിനാരത്തിലൂടെ വരുന്ന സ്ഥലം പോലും പ്രത്യേകമായി മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈസാ നബി വരാൻ വേണ്ടി അടുത്തിട്ടുണ്ട്, അടുത്തു വരും, താമസിയാതെ വരും. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വരെ ഭാഗ്യം ഉണ്ടാവും നമ്മൾക്ക്, ഉറപ്പാണ്. പല ആലിമ്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്നത് മഹദി ഇമാം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. മഹദി ഇമാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആലിമ്യങ്ങളുണ്ട്. മഹദി ഇമാമിനറിയൂല, ഞാനാണ് മഹദി എന്നറിയൂല. ഏതുവരെ? 40 വയസ്സ് വരെ മഹദി ഇമാമിന് ഞാനാണ് മഹദി എന്നറിയൂല. ഒരു രാത്രിയാണ്, 40-ാമത്തെ വയസ്സിലാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് നീയാണ് മഹദി. 40-ാമത്തെ വയസ്സിൽ ഞാനാണ് മഹദി. ആളുകൾ അംഗീകരിക്കും. എന്നാ പിന്നെ ജീവിച്ചിരുന്നൂടെ? ഒരു 20 വർഷം കഴിഞ്ഞിട്ട് മഹദി ഇമാം വന്നൂടെ? ഇന്ന് 20 വയസ്സായിക്കൂടെ? അല്ലെങ്കിൽ 10 വയസ്സായിക്കൂടെ? അല്ലെങ്കിൽ 30 വയസ്സ് തന്നെ ആയിക്കൂടെ? അള്ളാഹു പറഞ്ഞ ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മഹദി ഇമാമിനെയാണ് കാത്തിരിക്കുന്നത്. ദജ്ജാല് വരാൻ ഒരു സമയമുണ്ട്. ഉഹുദ് മലയുടെ മുകളിൽ കയറിയിട്ട് ദജ്ജാല് പറയുമത്രേ, ആ കാണുന്ന വള്ളക്കൊട്ടാരം അത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്, അതിലേക്ക് കടക്കാൻ എനിക്ക് അനുവാദമില്ല എന്ന് ദജ്ജാല് പറയുമത്രേ. ആ വള്ളക്കൊട്ടാരവും തയ്യാറായിരിക്കുകയാണ്. ഈന്തപ്പനയുടെ മട്ടിലുകൾ കൊണ്ട് മണ്ണ് തേച്ച കൂരയിൽ നിന്നിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ദജ്ജാല് കടന്നു വന്നാൽ എന്റെ ഈ വീട് കാണിച്ചിട്ട് ഇത് മുഹമ്മദിന്റെ വള്ളക്കൊട്ടാരം എന്ന് പറയുമെന്ന്. ആ വള്ളക്കൊട്ടാരം അവിടെ തയ്യാറായിട്ടുണ്ട്, വള്ളക്കൊട്ടാരം റെഡിയാണ് എന്ന് പറഞ്ഞാൽ ദജ്ജാല് വരാനുള്ള സമയമായിട്ടുണ്ട് എന്ന്.
അതുകൊണ്ട് വേഗം വേഗം നന്മ ചെയ്യണേ. കുറച്ചു കഴിഞ്ഞാൽ ഈ സ്വർണത്തിനൊന്നും വിലയുണ്ടാവൂല. ലോകമഹായുദ്ധം നടക്കാൻ പോവാണ് പെണ്ണുങ്ങളെ. തമാശയല്ല, തമാശയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഒരാളുടെ പ്രവചന പ്രകാരം 2018 മൂന്നാം ലോകമഹായുദ്ധം നടക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാരംഭത്തിലാണ് ഉത്തര കൊറിയയുടെയും അമേരിക്കയുടെയും വാഗ്ദാനങ്ങളും വെല്ലുവിളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ചില ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ രാജ്യത്തെ തന്നെ ലോകത്തെ തന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന് ഉത്തര കൊറിയ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് ഒരുപാട് കക്ഷികൾ ഞങ്ങളെ സഹായിക്കാൻ കടന്നു വരണമെന്നതിന്റെ സൂചനയാണ്. ഒരുപാട് ആളുകൾ ഉത്തര കൊറിയയുടെ കൂടെ, മറ്റു ചില ആളുകൾ അമേരിക്കയുടെ കൂടെ. അങ്ങനെ മൂന്നാമതൊരു ലോക മഹായുദ്ധം ഇവിടെ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കൈകളിലുള്ള സ്വർണത്തിന് വിലയുണ്ടാവൂല, നമ്മുടെ കാതുകളിലുള്ള കമ്മലിന് വിലയുണ്ടാവൂല, നമ്മുടെ കൈകളിലുള്ള നോട്ട് കെട്ടുകൾക്ക് വിലയുണ്ടാവൂല. ഇത് തമാശയല്ല, വളരെ സീരിയസ് ആണ് ഞാൻ പറയുന്നത്, വളരെ സീരിയസ് ആണ്. അപ്പോഴാണ് ഉമ്മമാര് കൊണ്ടുവന്നിട്ട് പറയുന്നത്, അൽഹംദുലില്ലാ ഒരലിക്കത്ത് കൂടി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഒരലിക്കത്തൊരു സഹോദരി നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ സമ്പാദ്യങ്ങൾ ഒരു 10 വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. ഞാൻ പറയല്ല, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അമൽ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ പിന്തിപ്പിക്കരുത്, അമാന്തിച്ചു നിൽക്കരുത്. നാളെയാവാം നാളെയാവാം എന്ന് പറയാൻ പാടില്ല. അവസാന കാലഘട്ടത്ത് പ്രത്യേകമായി പഠിക്കേണ്ട ഹദീസുകളാണ്. ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഹദീസുകളുണ്ട്. ബാദിറു എന്ന് പറഞ്ഞാൽ ഹറിയപ്പ് എന്നാണ്. വളരെ ഉരുളണം, വളരെ പെട്ടെന്നാവണം, ഉളരിക്കൊണ്ട് വേഗത്തിൽ അമൽ ചെയ്യണം. കാരണം ഇതൊക്കെ ഉണ്ടായാൽ ഈ പൊന്നിന് വിലയില്ലാതെ വന്നാൽ അപ്പോഴാണ് നമ്മുടെ ഭാര്യമാരൊക്കെ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ, പെങ്ങന്മാരൊക്കെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പള്ളിയുടെ സ്ഥാപനത്തിന്റെ ഭാരവാഹികളോട് പറയുന്നത്, ഇതാ എന്റെ ഒരു 10 വലിപ്പമുള്ള മാലയുണ്ട്, അത് നിങ്ങൾ സ്ഥാപനത്തിനെടുത്തോളോ. അപ്പൊ സ്ഥാപനക്കാര് പറയും, ഉമ്മാ ഇപ്പോൾ വേറെ ഒരാൾ ഇവിടെ തന്നിട്ട് പോയിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ട. സ്ഥാപനക്കാര് പറയും, ഞങ്ങൾക്ക് വേണ്ട. കാരണം പൊന്നിന് വിലയില്ലാതെയായി, സമ്പത്തിന് വിലയില്ലാതെയായി. അപ്പോഴാണ് ഒരുപാട് ആളുകൾ ആലോചിക്കുന്നത്, അല്ലാഹുവേ ഒരു പവന് വേണ്ടിയിട്ടാണല്ലോ ഞാനും എന്റെ പെങ്ങളും ചൊടിച്ചു പോയത്, ഒരു പവന് വേണ്ടിയിട്ടാണല്ലോ, ഒരു 10,000 വേണ്ടിയിട്ടാണല്ലോ ഞാനും എന്റെ ജ്യേഷ്ഠനും പിണങ്ങിയത്, ഒരു സെന്റിന് വേണ്ടിയിട്ടാണല്ലോ വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്നത്. അങ്ങനെ ഒരു കാലം താമസിയാതെ നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. നബിത്തങ്ങളെ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിൽ ചെറിയ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് പൊന്നിന്റെ പർവ്വതങ്ങൾ വളരുമെന്നാണ്. യുഫ്രട്ടീസിലും ടൈഗ്രീസിലും ഒക്കെ പൊന്നിന്റെ പർവ്വതങ്ങൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ ഒരുക്കി വെച്ച, സ്വരൂപിച്ചു വെച്ച 100 200 ആർക്കും ഉപകാരമില്ലാത്ത സമയത്ത് സ്വതക്ക നൽകിയാൽ അതിനുള്ള പ്രതിഫലവും ലഭിക്കൂല. അതുകൊണ്ട് ഉമ്മമാരെ, ഭീമമായ സ്വർണങ്ങൾ ഇവിടെ സ്വരൂപിച്ചു വെച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് നാളെ കബറിലേക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ തന്നെ തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ സമ്പാദ്യം, കബറിലേക്കുള്ള സമ്പാദ്യം അതാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് തയ്യാറാവേണ്ട സ്ഥലമാണ്, കബറിലേക്ക് തയ്യാറാവാനുള്ള സുവർണാവസരമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ മഹത്തായ ഒരു സ്ഥാപനം വളർന്നു വരുന്നുണ്ട്, ഇവിടെ മഹത്തായ ഒരു സ്ഥാപനം ഉയർന്നു വരുന്നുണ്ട്, വളർന്ന് പന്തലിക്കാൻ പോവുകയാണ്. ഒരു സ്ഥാപനം ഒരു നാടിലുണ്ടായാൽ ആ നാടിൻ്റെ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ തൊഴിലെടുത്ത് ജീവിക്കുന്നു, എന്റെ സമ്പാദ്യം കൊണ്ടാണ് എന്റെ അനുജൻ ജീവിക്കുന്നത്. കേൾക്കണേ പെങ്ങന്മാരെ, കേൾക്കണേ ചെറുപ്പക്കാരാ, ഒരു സഹോദരൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ്, അള്ളാഹുവിന്റെ ഹബീബേ ഞാൻ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ട് ചോര നീരാക്കി
വിയർപ്പ് നീരാക്കി ഞാൻ ഇങ്ങനെ അധ്വാനിച്ചിട്ട് എന്റെ ചെലവ് കൊണ്ടാണ് എന്റെ അനുജൻ ജീവിക്കുന്നത്. അവൻ അധ്വാനിക്കുന്നില്ല, അവൻ ജോലി ചെയ്യുന്നില്ല, അവൻ നിങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഇൽമ് പഠിക്കുകയാണ്. അവനോടൊന്ന് ജോലി ചെയ്യാ പറയണമെന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ച മറുപടിയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത മറുപടിയുണ്ട്. ഹബീബ് പറഞ്ഞു, അല്ല ചെറുപ്പക്കാരാ, നീ ജോലി ചെയ്താൽ നിനക്കതിൽ വരുമാനം ലഭിക്കുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ജോലി ചെയ്യാൻ ആരാണ് ആരോഗ്യം തന്നത്? നിനക്ക് എങ്ങനെയാണ് സാലറി ലഭിക്കുന്നത്? നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത്, നിനക്ക് അല്ലാഹു ആരോഗ്യം നൽകിയത്, ജോലി ചെയ്യാനും ജോലി ചെയ്തിട്ട് ലഭിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ നിന്റെ അനുജൻ ഇൽമ പഠിക്കുന്നത് കൊണ്ടാണെന്ന് ഷഫീഉനാ റസൂലുള്ളാ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ ഒരു ഹദീസ് വെച്ച്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് പരിശുദ്ധമായ കേരളമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ ഇവിടെ ദീനുണ്ട്, ഹബീബിന്റെ കാലത്ത് തന്നെ ഇവിടെ ദീനുണ്ട്. ഹബീബിന് 58 വയസ്സുണ്ടാകുമ്പോ കേരളത്തിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, തമാശയല്ല. ഹബീബിന് 58 വയസ്സുണ്ടാകുമ്പോ കേരളത്തിൽ ഒരു പള്ളിയുണ്ട്, കേരളത്തിൽ മക്ബറകളുണ്ട്, സഹാബാക്കൾ ഇവിടെ കിടന്നിട്ടുണ്ട്. ബുനിയ സനത്ത് ഖംസിൻ, ഹിജ്റ 5 വർഷം നിർമ്മിച്ച പള്ളി നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹബീബിന്റെ കാലത്ത് തന്നെ ഈ പരിശുദ്ധമായ കേരളത്തിൽ ദീന് നിലനിന്നിട്ടുണ്ട്. തമാശയല്ലല്ലോ, ആ ഇത്ര കാലം പരിശുദ്ധമായ ദീനിനെ നിലനിർത്തി ഒരുപാട് സ്ഥാപനങ്ങൾ, നിരന്തരമായി സമാന്തരമായി നീണ്ടു കിടക്കുന്ന മദ്രസകൾ, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാജ്യം, മറ്റൊരു സംസ്ഥാനങ്ങളില്ലാതെ, കർണാടകയിലില്ലാതെ, ബംഗാളിലില്ലാത്ത, ആസാമിലില്ലാത്ത, ജമ്മു കശ്മീരിലില്ലാത്ത, ഗുജറാത്തിലില്ലാത്ത, അള്ളാഹു പ്രത്യേകമായൊരു അനുഗ്രഹം നമ്മുടെ കേരളത്തിൽ നൽകിയത് ഇങ്ങനെ ഒരു ദീന് നിലനിർത്താൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടായാൽ അത് നാടിന് അഭിവൃദ്ധിയാണ്, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ അത് കാരണമാണ്, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ലഭിക്കാനും കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സഹായിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉംറ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ അലിക്കത്ത്, അള്ളാഹു മബ്റൂറായ, മഖ്ബൂലായ, സ്വീകാര്യമായ ഉംറ ചെയ്ത് ആഫിയത്തോടെ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുമകൾക്ക് ഭർത്താവ് കിട്ടാൻ വേണ്ടി 2000 രൂപ. ഇതേപോലെ ഈ സദസ്സിനുള്ള ഓൺലൈനിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗൾഫിലുള്ള നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും നിയത്തുകൾ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീനിനെ സഹായിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്നൊരു സഹായം നമ്മൾ നൽകുക. 10-15 ലക്ഷത്തിന്റെ വീടല്ലല്ലോ നമ്മൾ നിർമ്മിക്കുന്നത്, 1 കോടിയുടെ വീട് നിർമ്മിക്കുന്ന ആളുകളില്ലേ, 2 കോടിയുടെ വീട് നിർമ്മിക്കുന്ന ആളുകളില്ലേ, 10 ലക്ഷം ചെലവഴിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇന്റർലോക്ക് സംവിധാനം ചെയ്യുന്ന ആളുകളില്ലേ. ഇതൊക്കെ ചെയ്യുമ്പോ 1 ലക്ഷം ദീനിന് വേണ്ടി നൽകുന്നത് വലിയൊരു സഹായമാണെന്ന് തോന്നുന്നുണ്ടോ? 2 കോടിയുടെ വീട് നിർമ്മിക്കൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, 10-15 ലക്ഷം ചെലവഴിച്ചിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് തെറ്റെന്ന് ഞാൻ പറയൂല. ഒരാള് കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയൂല. ഒരാളുടെ വീട്ടിൽ 3, 4, 5 ലക്ഷൂറിയസ് വാഹനങ്ങൾ ഉള്ളത് തെറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഇസ്ലാം അതിനെ ഒരിക്കലും ഇസ്ലാം അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നാലും അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും തീരുമാനിച്ചത്, ഹബീബിന്റെ സ്വഹാബാക്കളും അള്ളാഹുവിന്റെ ഹബീബും എടുത്തത് ഈ പാവങ്ങളായി മിസ്കീനായി ജീവിക്കലായിരുന്നു. സുഗലോലുപതയല്ല, സുഗലോലുപത തെറ്റ് എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപകൾ നമ്മൾ ചെലവഴിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിന് 1 ലക്ഷം ചെലവഴിക്കുന്നത് എങ്ങനെയാണ് കൂടുതലായി പോകുന്നത്? അവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇത്രയൊക്കെ 2 കോടിയുടെ 1 കോടിയുടെ ഒക്കെ വീട്ടിൽ താമസിക്കുമ്പോ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷമെങ്കിലും കൊടുക്കണ്ടേ? അപ്പോഴാണ് ശുക്രാവുക, അപ്പോഴാണ് നന്ദിയാവുക. ഓരോ ആളുകളുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് സദഖ ചെയ്യേണ്ടത്. അയാൾ 2000 കൊടുത്തു, ഞാനും 2000 കൊടുക്കട്ടെ, അതല്ല. അയാൾ 2000 കൊടുത്താൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് 2 ലക്ഷം കൊടുക്കാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ ഒരാൾ 20 രൂപ കൊടുക്കാനേ ഒരാൾക്ക് കഴിയുന്നുള്ളൂ, അതിനുള്ള വരുമാനമേ ഒരാളുടെ കയ്യിലുള്ളൂ. അയാൾ 20 കൊടുക്കുന്നതും വലിയൊരു മുതലാളി 2 ലക്ഷം കൊടുക്കുന്നതും സമാനമാണ്, സമമാണ്.
ഒരു ദിർഹം നിങ്ങൾ കൊടുക്കുമ്പോ മറ്റൊരാള് 1000 കൊടുത്താൽ അതിനേക്കാളും കൂലി ഒരു ദിർഹമിനായിരിക്കും. കാരണം ഇയാളുടെ കയ്യിൽ 2 ദിർഹമേയുള്ളൂ, അതിൽ നിന്നാണ് 1 ദിർഹം കൊടുത്തത്. മറ്റയാളോ 10,000 ഉള്ളവനാണ് 1000 കൊടുത്തത്, കോടിയുള്ളവനാണ് 100,000 കൊടുത്തത്. ആർക്കാണ് പ്രതിഫലം? തുല്യമായ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് രക്ഷിതാക്കളോട് പറയാനുള്ളത്, എല്ലാവരും ഒരു അലിക്കത്ത് കൊടുക്കുമ്പോ ഞാനും ഒരു അലിക്കത്ത് കൊടുക്കട്ടെ എന്നല്ല മുതലാളിച്ചുമാരായ പെണ്ണുങ്ങൾ ആലോചിക്കേണ്ടത്. അവരൊരു അരപ്പവൻ കൊടുത്ത ഞാൻ 5 പവനെങ്കിലും കൊടുത്താലല്ലേ തുല്യമായ നീതിയാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ആ സഹോദരിക്ക് അല്ലാഹു സാലിഹായ കുഫുവത്ത് ഇണയെ അല്ലാഹു നൽകുമാറാവട്ടെ. 2,000 രൂപ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. അല്ലാഹു മരിച്ചുപോയ ഭർത്താവ് മരിച്ചുപോയ പിതാവിന്റെ കബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഭർത്താവിന്റെ അസുഖം മാറാൻ വേണ്ടി അല്ലാഹുവേ ആ ഭർത്താവിന് ശിഫ നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു ഖൈറിലാക്കട്ടെ. അതുപോലെ 2 ചാക്കരി സുഖപ്രസവത്തിന് വേണ്ടി അല്ലാഹുവേ സുഖപ്രസവം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, സാലിഹീങ്ങളായ കൺമണിയെ നൽകണേ അല്ലാ. 2 ചാക്കരി 1 ചാക്ക് സിമെന്റ് ലേഡീസ് വളണ്ടിയേഴ്സ് അല്ലാഹു ആ സഹോദരിക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. 1 ചാക്ക് സിമെന്റ് ഉദ്ദിഷ്ടകാര്യൻ സാധിക്കാൻ വേണ്ടി 500 രൂപ അല്ലാഹുവേ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഭർത്താവിന് ഉപ്പാക്ക് ഉമ്മാക്ക് സഹോദരൻ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹുവേ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. കുടിക്കാൻ വെള്ളം എന്താണ് ഇത്? 1000 രൂപേ 1000 ബോട്ടിൽ വെള്ളം കേക്ക് അല്ലാഹു ഔദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കട്ടെ. അല്ലാഹു സ്വർഗീയ സുഖങ്ങൾ നൽകി സ്വീകരിക്കട്ടെ. മക്കളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യാൻ ഇനി വായിക്കൂലേ, ഇനി വാൽ അവസാനം ഇത് വായിക്കൂ. നിങ്ങൾ കൊടുത്തു സ്ഥാനക്കിൽ കൊടുത്താൽ മതി, ഇത് കഴിഞ്ഞിട്ട് വാൽ പറഞ്ഞിട്ട് അവസാനം ഇത് വായിക്കുള്ളൂ. മക്കളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യാനും മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉപ്പയുടെ കബറിടം സ്വർഗീയമാക്കണേ അല്ലാ. ഭർത്താവിനെ മകൾക്കും നന്മ വരാനും മനസ്സിലുള്ള എല്ലാ മുറാദുകളും ആസിനാവാൻ 500 രൂപ അല്ലാഹുവേ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ 500 രൂപ ഒരു വീട് പണി തുടങ്ങാൻ അല്ലാഹുവേ എല്ലാ വിഷയങ്ങളും എളുപ്പത്തിലാക്കണേ അല്ലാ. കോളേജിന് വേണ്ടി 500 രൂപ പേര് പറയാത്ത ആൾ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. കിഡ്നിയുടെ അസുഖമാണ് അഹമ്മദ് ആജി, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. 3 ചാക്ക് സിമെന്റ് 2 ചാക്ക് സിമെന്റ് മരിച്ചുപോയ ഭർത്താവിന് അല്ലാഹുവേ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. 2 ചാക്ക് സിമെന്റ് രോഗശമനത്തിന് അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. കാലിന് സുഖമില്ല 500 അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. 2 ചാക്ക് സിമെന്റ് 1,000 രൂപ അല്ലാഹുവേ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. 3 ചാക്ക് സിമെന്റ് 5,000 രൂപ കണ്ണിന് കാഴ്ച ശക്തി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി അല്ലാഹുവേ കണ്ണിന് ശക്തി നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. നിന്റെ നിഅമത്ത് നീ മരണം വരെ നിലനിർത്തണേ അല്ലാ. മരിച്ചുപോയ ഉപ്പയുടെ കബറിടം സ്വർഗീയമാക്കണേ അല്ലാ. ഭർത്താവിന്റെ ബിസിനസിൽ ബറക്കത്ത് നൽകണേ അല്ലാ. 4,300 രൂപ എന്റെ രോഗം മാറി കിട്ടാൻ അല്ലാഹുവേ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. ഉമ്മയുടെ അസുഖത്തിന് ശിഫ നൽകണേ അല്ലാ. 10 ചാക്ക് സിമെന്റ് അല്ലാഹുവേ അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾ അതിൻ്റെയൊക്കെ അർഹമായ പ്രതിഫലം ഇവർക്ക് നൽകണേ അല്ലാ. ആമീന്ന് പറഞ്ഞാലുണ്ടല്ലോ, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടൂട്ടോ. നമ്മൾ ആമീൻ പറഞ്ഞാല് കൊടുത്തില്ലെങ്കിലും നമുക്കും കിട്ടും. ഇതങ്ങനെയാണ്, നമ്മൾ ആമീന്ന് പറയുമ്പം ഒരു മലക്ക് നമ്മുടെ അടുത്ത് നിന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്, വല കമിസല വല കമിസല വല കമിസല എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എന്താണിത്? പുത്തൂർ ഇപ്പൊ ഉണ്ടായതല്ലേ, ഞാൻ വരുന്ന വയ്ക്കാൻ കണ്ടു ഒരു കാറായിരിക്കും. പുത്തൂർ മടപ്പുരക്ക് സമീപം ആക്സിഡന്റ്, 4 പേർ. അല്ലാഹു 8 മണിക്ക് അല്ലാഹു അപകടം തരണം ചെയ്യാനുള്ള തോഫിക്ക് നൽകട്ടെ. അപകടങ്ങളൊക്കെ അല്ലാഹു അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിന്നിട്ടിരിക്കണോ? നിന്നിട്ട് നിന്നിട്ട് ഇരുന്നോളൂ വേണമെങ്കിൽ. നമ്മൾ വേൽ നിർത്താൻ പോവാണ്, കുറേ ഒന്നും പറയില്ല. ഇനി ദുആ ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇതുവരെ നിങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം, ദുആ കഴിഞ്ഞിട്ട് ഇനി പോകാൻ പാടുള്ളൂ. കാരണം ഈ സംഭാവന ചെയ്തതൊക്കെ ദുആക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല, ദുആക്ക് ഇജാബത്തിട്ട് നിങ്ങളെ മഹത്വം കൊണ്ടാണ്. 2 ചാക്ക് സിമെന്റ് മനസ്സിലുള്ള എല്ലാ ഹലാലായ കാര്യം നടക്കാൻ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. 4 പേര് പറയാൻ ആഗ്രഹിക്കുന്നു. 2 ചാക്ക് സിമെന്റ് അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. സ്വർണ്ണങ്ങൾ ഉസ്താദ് അടിച്ചു മാറ്റി എന്ന് പറയും, വേഗം കൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ വിഷയം തെറ്റിപ്പോകാൻ പാടില്ലല്ലോ.
അപ്പൊ തൊണ്ടന്നിരിക്കുക എല്ലാരും. ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കൊന്നും നടുവേദന ഒന്നും വരുന്നില്ല. എനിക്ക് രണ്ടു മണിക്കൂർ നിന്നിട്ട് എനിക്ക് വേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്, നിങ്ങൾ ഇരിക്കുന്നില്ല. എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇനി കുറേ നിന്ന ഡിസ്കിനൊക്കെ തകരാറ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാ, സദസ്സിൽ വന്നിട്ട് ഇരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബുദ്ധിമുട്ടുണ്ട്, ആരും നിന്നിട്ട് ബുദ്ധിമുട്ടാവണ്ട എന്നത് എന്റെ ആഗ്രഹമാണ്, സംഘാടകരുടെ ആഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് കേട്ട്. ഈ കുട്ടികളൊക്കെ കരയുന്നുണ്ടല്ലോ, അതിനൊക്കെ അള്ളാഹു കൂലി തരും ഇൻഷാഅല്ലാഹ്. അങ്ങനെയാണ് കുട്ടികൾ കരയുന്നത്, കുട്ടികളെ വളർത്തുന്നത്. അല്ല, നമ്മുടെ മൊയ്ത ഹാജി വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. മൊയ്ത ഹാജിയെ കുറിച്ച് ഞാനിപ്പോ ഉസ്താദിനോട് പറഞ്ഞിട്ടുള്ളൂ. ഉപരി ഓടന്നെയാണ്, വിശ്രമമില്ലാതെ ഓടാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഇന്നോവ എത്ര, 2 ലക്ഷം 1 ലക്ഷം എത്ര ആയിട്ടുണ്ട്? 2 ലക്ഷം തോന്നുന്നുണ്ട് എനിക്ക്. 2 ലക്ഷം 1 ലക്ഷം എത്ര അറിയില്ല. 1 ലക്ഷം ആ എത്ര ആയിട്ടുണ്ട്? 1 ലക്ഷത്തിലായിട്ടുണ്ടെങ്കിൽ 10,000 ആള് ഫാമിലിക്ക് കൊണ്ട് ഓടിയിട്ടുണ്ടാവും. ഒരു ബാക്കി 90,000 സമസ്തക്ക് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് ഓടിയ വണ്ടിയാണത്. അള്ളാഹു ഞാമത്ത് നൽകിയ, അനുഗ്രഹം നൽകിയ ഒരാളാണ്. എവിടെ സദസ്സുണ്ടെങ്കിലും അവിടെ പോവും ഇൻഷാല്ലാ. നമ്മുടെ സ്ഥാപനവുമായിട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. സ്ഥാപനത്തിന് വളരെ നല്ല രീതി അദ്ദേഹത്തിന്റെ സഹായമൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ട്. എവിടെ പോയാലും സ്ഥാപനങ്ങളെയും ദീനിനെയും സഹായിക്കുന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഓടുന്ന സമസ്തയുടെ രക്തം ഒരൊന്നുമില്ല. അദ്ദേഹം സമസ്തയെ നന്നായി സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരു പ്രവാസകം കൂടിയാണ്, ഇപ്പൊ വയസ്സാണ്. അള്ളാഹു ആരോഗ്യം നൽകട്ടെ. മരണം വരെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി സുസ്മേരവദനനായി പുഞ്ചിരിച്ച് മരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഈ സദസ്സിലെ എല്ലാ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് നമ്മുടെ കുടുംബ ബന്ധം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഹോദരിമാർ. നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം എന്താ, താൻ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കല്യാണം കഴിഞ്ഞ ശേഷം മറ്റൊരാളുടെ കൂടെ പോവാ, ഇതിനെന്തർത്ഥമാണുള്ളത്? അതേപോലെ വേറൊരു സഹോദരന്റെ ഒരു കഥ എനിക്കറിയാം. കുടുംബ ജീവിതം ആയതുകൊണ്ട് ഞാൻ പറയാം. ഈ സ്നേഹം മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്കറിയ ഈ പറയുന്ന രണ്ടുപേരെയും എനിക്കറിയുന്ന ആളുകളാണ്. ഒരാള് പറഞ്ഞു, താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചെന്നില്ലെങ്കിൽ ഞാൻ കല്യാണ ദിവസം നിങ്ങളുടെ വീട്ടിന് മുന്നിൽ സൂയിസൈഡ് ചെയ്യും. തമാശയല്ല. കല്യാണം താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, എനിക്കല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്താൽ കല്യാണ ദിവസം നിങ്ങളുടെ വീട്ടിന് മുന്നിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. വേറെ വഴിയില്ലല്ലോ, കല്യാണം കഴിച്ചു കൊടുത്തു, ഇയാൾക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് തമാശ കേൾക്കണോ? കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടില്ല, കണ്ട വുമൺസ് കോളേജിന്റെ മുന്നിലൊക്കെ വൈകുന്നേരം പോയിട്ട് നമ്പർ കൊടുക്കുക. ആര്, എനിക്ക് ഈ പെണ്ണിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കല്യാണം കഴിച്ച ചെറുക്കൻ 2 മാസം കഴിഞ്ഞിട്ടില്ല, സ്കൂൾ വിടുന്ന സമയത്ത് അവിടെ പോയിട്ട് പെണ്ണുങ്ങളെ വായ നോക്കി അവർക്ക് നമ്പർ കൈമാറാം. ഇതാണ് സ്നേഹം, ഇതാണ് പെണ്ണുങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സുമോഹന വാഗ്ദാനം കാണുമ്പോൾ വഞ്ചിതരാവരുത്, എടുത്തു ചാടരുത്. ആലോചിക്കാനുള്ള ശക്തി നിങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം, അവർ നല്ലതേ നിങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനിക്കുകയുള്ളൂ. بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ومن يشاقق الرسول ദീന് മനസ്സിലായി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ശേഷവും ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിന് എതിരെ പ്രവർത്തിച്ചാൽ അള്ളാഹുവിനോട് ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരാൾ എതിരെ പ്രവർത്തിച്ചാലപ്പോ അയാൾക്ക് സന്മാർഗം മനസ്സിലായ ശേഷം, ദീനെന്ത് മതമെന്ത് ഇസ്ലാം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ഒരാൾ തിരിഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ പാതയല്ലാതെ മറ്റുള്ള സംസ്കാരം നിങ്ങൾ ഫോളോ ചെയ്താൽ, സിനിമയുടെ സീരിയലിന്റെ സംസ്കാരം നിങ്ങൾ ഫോളോ ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. അവർ പോവേണ്ടത് നരകത്തിലേക്കാണ്. ഹബീബ് പഠിപ്പിച്ച വഴിയാണ് ഉമ്മയും ഉപ്പയും ആലോചിച്ചിട്ടുള്ള കല്യാണം. കല്യാണം കഴിയാത്ത കന്യകയായ ഒരു പെണ്ണിന് പുതിയാപ്പിള അന്വേഷിക്കേണ്ടതും കല്യാണം ആലോചിക്കേണ്ടതും മാതാപിതാക്കളാണെന്നിട്ട് പെണ്ണിനോട് സമ്മതം ചോദിക്കണം. അപ്പൊ പെണ്ണ് നാണമുള്ള പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് തല താഴ്ത്തിരിക്കും, അത് സമ്മതമാണ്, കുഴപ്പമില്ല, കല്യാണം കഴിച്ചു കൊടുക്കാൻ. പക്ഷെ ഇന്നങ്ങനെ നല്ല നാണൊക്കെ പോയില്ലേ, കല്യാണം കഴിയുന്നതിന് മുമ്പേ ഉപ്പയോട് പറയാണ്, ഉപ്പാ
എന്നാൽ ഇന്ന് ആൾ എനിക്ക് കെട്ടിച്ചു തന്നോളണം, ഏ അത് ശരിയല്ലല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എത്രയോ തവണ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടതാണ് പഠിക്കുന്ന സമയത്ത്. ഇങ്ങനെയൊക്കെ പറയുന്ന മുഖം നോക്കിയിട്ട് പച്ചയ്ക്ക് പറയുന്ന പെണ്ണുങ്ങളില്ലേ, അല്ലാഹുവിന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കുന്നവർ, എതിര് പ്രവർത്തിക്കുന്നവർ, എപ്പോ ദീനെന്ത്, സന്മാർഗം എന്ത്, അള്ളാഹുവിന്റെ ദീനിനെ പഠിച്ച ശേഷം, ഹബീബിനെ തിരിച്ചറിഞ്ഞ ശേഷം, ഹബീബിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അവനെ ഞാൻ പ്രവേശിച്ച വഴിയിലൂടെ തിരിച്ചുവിടുകയും വനുസ്ലിഹി ജഹന്നം നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം താക്കീത് നൽകുകയാണ്. പെണ്ണുങ്ങളെ, നിങ്ങളോട് പറയട്ടെ, എടുത്തുചാട്ടമാണ് പെണ്ണുങ്ങളെ കൂടുതലും നരകത്തിലേക്ക് കൊണ്ടുപോയത്, എടുത്തുചാട്ടമാണ്. അതല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പുരുഷന്മാരായ ആളുകൾ 4000 കാര്യം ചെയ്താലും സ്വർഗം കിട്ടിയെന്ന് വരൂല, 4000 കാര്യം ചെയ്താലും ഒരു പുരുഷന് സ്വർഗം കിട്ടിയെന്ന് വരൂല, പക്ഷേ ഒരു പെണ്ണിന് 4 കാര്യം ചെയ്താൽ സ്വർഗം തരാമെന്നല്ലേ അള്ളാഹു പറഞ്ഞത്. എന്താണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ, പെണ്ണ് തുടക്കം മുതൽ മരണം വരെ പുരുഷന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന മാന്ത്രിക വനിതയാണവൾ. തുടക്കം മുതൽ അവൾ ഒരു കുട്ടിയായിരിക്കെ ഉപ്പാക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ് പെണ്ണ്, ചെറിയ കുഞ്ഞ. പ്രായപൂർത്തി എത്തുന്നത് വരെ 15 വയസ്സുവരെ, 16 വയസ്സുവരെ ഒരു പെൺകുഞ്ഞിനെ, 2 പെൺകുഞ്ഞിനെ, 3 പെൺകുഞ്ഞിനെ ഒരാൾ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, വിവേചനമില്ലാതെ, മക്കളുടെ ഇടയിൽ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വ്യത്യാസമില്ലാതെ നീതിയോടെ വളർത്തി കുഫുവത്ത ഒരു പുതിയ ആപ്പിളേക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ, അനവഹുവ ഫിൽ ജന്നതി ഹാകദാ, ഞാനും അവനും സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്തിരിക്കുമെന്ന് ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാ. ഒരു ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ ആരാ കാരണം? പെൺകുഞ്ഞാണ്, 15 വയസ്സ് വരെ. അപ്പൊ 3 നബിതങ്ങൾ പറഞ്ഞു, പിന്നെ പറഞ്ഞു രണ്ടാളുണ്ടെങ്കിൽ സ്വർഗം കിട്ടുമെന്ന്. അപ്പൊ ചെന്നാൾ ചോദിച്ചു, നബിയെ ഒരാളുണ്ടെങ്കിലോ? നബിതങ്ങൾ പറഞ്ഞു, ഒരാളുണ്ടെങ്കിലും സ്വർഗം കിട്ടുമെന്ന്. ഒരു മോളുണ്ടെങ്കിലും സ്വർഗം കിട്ടുമെന്ന്. ഒരു പെൺമക്കളുള്ള ആളുകൾ പോക്കിയേ, ഈ സദസ്സിൽ ഇത്ര ആളുണ്ടോ കട്ടെ, ഒരു ഒരു മോളുള്ളൂ, രണ്ടുള്ളവർക്ക് പോക്കിയേ, 2, 3 കുറയാളുണ്ട്, എല്ലാവർക്കും സ്വർഗം കിട്ടും. എന്ത് വേണം? മക്കളെ മാന്യമായ രീതിയിൽ പഠിപ്പിച്ച് ദീൻ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം, അവിടെയാണ് വിഷയം. അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നറാ, നിങ്ങൾ മാത്രം നന്നായാൽ പോരാ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നന്നാക്കണമെന്നുള്ള ആയത്തിറങ്ങിയപ്പോ ഒരു സ്വഹാബി ബോധം കെട്ടു വീണു, മരിച്ചുപോയി. എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾക്ക് ഉണ്ടായി ആയത്ത് കേട്ടിട്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം നരകത്തിൽ നിന്ന്, അത് മാത്രം മതിയോ പോരാ. വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യ നരകത്തിൽ പോവാൻ പാടില്ല, നിങ്ങളുടെ മക്കളും നരകത്തിൽ പോവാൻ പാടില്ല. ഇത് കേട്ടപ്പോ ബോധം കെട്ടുപോണു നബിത്തങ്ങൾ. വേഗം നബിത്തങ്ങളുടെ കാത് ആ സഹോദരന്റെ സ്വഹാബിയുടെ ചുണ്ടിൽ വെച്ചു. സ്വഹാബി പറയാണ്, നബിയെ, എനിക്ക് എന്റെ കാര്യം, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം എനിക്ക് തീരുമാനിക്കാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ പറയാ, എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാ പറയാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, മകൻ നരകത്തിലല്ലേ, നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലല്ലേ, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലല്ലേ, എനിക്കെന്റെ ഭാര്യയുടെയും മക്കളുടെയും കഥ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക നബി, അല്ലാഹുവേ നബിയെ എന്ന് പറഞ്ഞു സ്വഹാബി മരിച്ചു പോയി. വളരെ ഗൗരവമാണ്. മക്കളുണ്ടായാൽ പോരാ, ആ മക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവേണ്ടത് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ബാധ്യതയാണ്. വളരെ നല്ല രീതിയിൽ സംസ്കാരം പഠിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കണ്ട, സമ്പത്തുണ്ടെങ്കിലേ ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ സമ്പത്തുണ്ടായിട്ടേ ഇല്ല, സമ്പാദ്യമുണ്ടായിട്ടേ ഇല്ല. 2 മാസക്കാലം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാ. ഫാത്തിമ ബിബി റളിയല്ലാഹുന്ന ഒരു റൊട്ടിയുടെ കഷ്ണവുമായിട്ട് പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉപ്പാ ഇതാ ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഒരു റൊട്ടി കഷ്ണം കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പൊന്നുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഫാത്തിമ 3
ദിവസമായി നിന്റെ ഉപ്പ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ റൊട്ടിക്കഷ്ണം എന്ന് പറയുമ്പോ അല്ലാഹു നമ്മൾക്ക് എത്ര നിഅമത്താണ് നൽകിയത്. മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, മൂന്ന് ദിവസമായിട്ട് ആദ്യത്തെ ഭക്ഷണമാണ് നീ നൽകിയ ഈ ഉണക്ക റൊട്ടി എന്ന് പരിശുദ്ധ റസൂലുള്ളാ. എന്നിട്ടും ആ കുടുംബത്തിൽ സന്തോഷമുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? എങ്ങനെയാണ് ഉണ്ടാവുക? ദീനിയായി ജീവിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാവുക. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ദീനിയായ കുടുംബങ്ങളിലാണ് അല്ലാഹു സന്തോഷം നൽകുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദീനിയായ കുടുംബത്തിലെ അല്ലാഹു സന്തോഷം നൽകുള്ളൂ. ഇനി ദീനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ വമൻ അഅറള ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അല്ലാഹുവിനെ മറന്ന കുടുംബമാണെങ്കിൽ നിസ്കാര ബോധമില്ല. കല്യാണത്തിന്റെ തുടക്കം മുതൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതിന് എതിരായിട്ട് വിപരീതമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന കുടുംബത്തിൽ ബർക്കത്ത് ലഭിക്കുകയേ ഇല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ, കൂടെ പോവാൻ, ഷോപ്പിങ്ങിന് പോവാൻ, ആ കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാകുമെന്ന് വിചാരിക്കേ വേണ്ട. സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ചിട്ടാണ് കല്യാണം തുടങ്ങുന്നത് തന്നെ, സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൂന്ന് കാര്യം നിങ്ങളിലേക്ക് എത്തിയാൽ പിന്തിപ്പിക്കാൻ പാടില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ ഉടനെ നിസ്കരിക്കണം, പിന്നെയാവാമെന്ന് പറയരുത്. മയ്യത്തിന്റെ ജനാസ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയാൽ, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്തിപ്പിക്കാൻ പാടില്ല. മകൻ വരാനുണ്ട്, മകള് വരാനുണ്ട്, ജ്യേഷ്ഠൻ വരാനുണ്ട്, അനുജൻ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനാസയെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മറമാടാമെന്ന് പറഞ്ഞ് ബന്ധിപ്പിക്കാറുണ്ടോ? ഒരാള് മരിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് മറമാടാമെന്ന് പറഞ്ഞിട്ട് ബന്ധിപ്പിക്കാറുണ്ടോ? അതേപോലെ പ്രശ്നമല്ലേ, അതേപോലെ പ്രശ്നമല്ലേ. നിങ്ങളുടെ മകൾക്ക് കുഫുവത്ത ഇണ ലഭിച്ചാൽ, നിങ്ങളുടെ മകൾക്ക് സ്വാലിഹായ ഇണ ലഭിച്ചാൽ ഒരു കാരണവശാലും ബന്ധിപ്പിക്കാൻ പാടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒരാളുടെ നല്ല സ്വൽസ്വഭാവിയായ ദീനീ ബോധമുള്ള ഒരു ചെറുക്കൻ പ്രപ്പോസുമായി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഉടനെ നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം, പിന്തിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ മകൾക്ക് കല്യാണ ആലോചനയുമായിട്ട്, നിങ്ങളുടെ മകൾക്ക് പ്രപ്പോസുമായിട്ട് നല്ല സ്വഭാവമുള്ള ദീനീ ബോധമുള്ള ഒരാൾ കടന്നു വന്നാൽ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രപ്പോസ് കഴിഞ്ഞു, നിക്കാഹ് രണ്ട് വർഷം കഴിയട്ടെ, രണ്ട് മാസം കഴിയട്ടെ, അഞ്ചു മാസം കഴിയട്ടെ എന്ന രീതിയിൽ നിങ്ങൾ പിന്തിപ്പിച്ചാൽ ഭൂമിയിൽ ഒരുപാട് ഫിത്നയുണ്ടാകും, തുല്യതയില്ലാത്ത ഫസാദുകൾക്ക്, തുല്യതയില്ലാത്ത തമ്മാടിത്തരങ്ങൾക്ക് അത് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വെറുതെയല്ല. എന്താണ് ആ പ്രശ്നമെന്നറിയോ? നമ്മൾ അനുയോജിച്ച, നമ്മൾക്ക് നമ്മൾ നോക്കി, നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ ഏതെങ്കിലും നല്ല ഒരു ഭാര്യ, നല്ലൊരു ഇണയെ നമ്മൾക്ക് ലഭിച്ചിട്ട് അത് നമ്മൾ പിന്നെയാവാം നിക്കാഹി എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുകയും ആ ഒരു കാലയളവിൽ സംസാരിക്കുകയും കാണുകയും കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്താൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഭാവിയിൽ അത് പ്രശ്നമാണ്. അതിലെ ഭാവിയിൽ സന്തോഷം കളിയാടുന്ന കുടുംബമാവൂല. കാരണം തുടങ്ങുന്നത് ഹറാമു കൊണ്ടാണ്. ഹറാമ കൊണ്ട് തുടങ്ങിയ ബന്ധത്തിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുന്നത്? ഹറാമ കൊണ്ട് തുടങ്ങിയ ഒരു ബന്ധത്തിലും ബർക്കത്തുണ്ടാവൂല, ആ മക്കളിലും ബർക്കത്തുണ്ടാവൂല. അതുകൊണ്ട് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ചെറുപ്പക്കാരാ, നിങ്ങളാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് വേണ്ടത്, എന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ടത് നിങ്ങളാണ്. വമൻ അഅറള ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന്, എന്നെ ഓർക്കുന്നതിൽ നിന്ന് എന്നെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ അള്ളാഹു നല്ല കുടുസായ ജീവിതമാണ് നൽകുന്നത്. എന്താണ് ഈ കുടുസായ ജീവിതം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ കുടുസായ ജീവിതം എന്ന് പറഞ്ഞാൽ, സന്തോഷമുണ്ടാവൂല. സന്തോഷമില്ലാതിരിക്കുമ്പോഴല്ല സമയം കുടുസായി തോന്നുന്നത്. എത്ര പോയാലും സമയം തീരൂല, എത്ര ആലോചിച്ചാലും എന്ത് ചെയ്താലും സമയം തീരൂല. ഏറ്റവും ടെൻഷനുള്ള സമയത്ത് സമയം പോവേയില്ല, എന്നാൽ സന്തോഷമുള്ള സമയത്തിലോ സമയം പെട്ടെന്ന് പെട്ടെന്ന് മാസങ്ങളും വർഷങ്ങളും പോകുന്നതേ അറിയൂല. അതുകൊണ്ടെന്റെ
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു കടുപ്പമേറിയ ജീവിതമാണ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതെന്താ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കലാണ്. ഭാര്യയും ഭർത്താവും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കേണ്ടതാണ്. ആ പെണ്ണ് വോളണ്ടിയേഴ്സ് അല്ലേ, ലേഡീസ് വോളണ്ടിയേഴ്സ്, അവരൊരു എന്തെങ്കിലും പരിഹാരം ചെയ്യണം. ഒന്നുകിൽ എന്തെങ്കിലും വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി കിടച്ച്, നിങ്ങളൊന്നും അങ്ങോട്ട് കയറിച്ചിട്ടില്ല. ലേഡീസ് വോളണ്ടിയേഴ്സ് ആവശ്യത്തിൽ ശ്രദ്ധിക്കുക. നല്ല ശക്തിയുള്ള ഉഷാറുള്ള രണ്ടോ നാലഞ്ച് പെണ്ണുങ്ങൾ കൂടി കൊണ്ടുപോയി അടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളിരിക്കും. അത് പറയാലോ. അപ്പൊ ഞാൻ വിഷയം നിർത്താൻ പോവാണേ. ഇൻഷാ അല്ലാഹ്. നഫ്സി ബിയദി, ഇനി നിങ്ങൾ കേൾക്ക്, എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് വേദം നിർത്തട്ടേന്, ഇങ്ങോട്ട് വരും എല്ലാരും, ഒന്നിങ്ങോട്ട് വരും. അത് നിർത്താം കുറച്ചൊരു പതിനെ കസേരൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. ആ ബാക്കിലുള്ള ആൾ എല്ലാ ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക. നിങ്ങൾ കാണാൻ വേണ്ടിട്ട് വരൊന്നുമില്ല. ആ ബാക്കിൽ നിന്ന് കസേരൊക്കെ എടുത്തിട്ട് മുമ്പിൽ വന്നിട്ടിരിക്കും. അടുത്തടുത്ത് വന്ന് ഞാൻ പിന്നെ ഇനി ഞാൻ ഒച്ചത്തിൽ സംസാരിക്കില്ല, ഇനി കുറച്ച് ചെറിയ ശബ്ദത്തിൽ സംസാരിക്കൂ. നിർത്താനുള്ള സമയമായിട്ടുണ്ടെന്നുള്ള സൂചന കിട്ടി. ആ കസേര എടുത്ത് വന്നിട്ടിരുന്നോ? നിങ്ങൾക്ക് ഇവിടെ ഇരുന്നോളൂ, അടുത്തടുത്തിരുന്നോളൂ. കാണാൻ വേണ്ടിട്ട് വരൊന്നുമില്ല. ആ ബാക്കുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ വരി, എല്ലാവരും ഇവിടെ ഇരിക്കും. അത് ഇൻഷാല്ലാഹ് നമ്മൾ പെൺകുട്ടികൾ ശരിയായിക്കോളും. ലേഡീസ് വോളണ്ടിയേഴ്സ് ഒക്കെ നല്ല ആചാനുഭാവക്കളെന്ന് അറിയാൻ സാധിച്ചു. നല്ല ഉഷാറുള്ള ആളാണ് ഇൻഷാല്ലാഹ്. അവിടെ എല്ലാവരും വരണേ. അബാക്കുള്ള അപ്പാ നൃത്തം ദുആ ചെയ്യാൻ പോകണം. അതുകൊണ്ട് വരും വരും. അബാക്കുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നോളൂ, ഒന്നുമില്ല. പക്ഷേ അല്ല അപ്പോ എല്ലാരും ആയോ? അബാക്കുള്ള സംഘാടകർ വളണ്ടിയർമാരെല്ലാം വന്നിട്ട് ഇരുന്നോളൂ. നമുക്ക് ദുആ ചെയ്യണ്ടേ? നിങ്ങൾ അടുത്ത് കാണുമ്പോ വേറെ ഒരു റാഹത്താണ്. അടുത്ത് കാണുന്നതിനനുസരിച്ച് റാഹത്ത് വേറെ. സൗണ്ട് എന്തോ കുറച്ചും തോന്നുന്നുണ്ടല്ലോ, കുറച്ചോ? എല്ലാ നാട്ടിലും പ്രശ്നം ഇതാണ്. ഒരു കവർ നിങ്ങളെ കയ്യിൽ വരുവേ, നമ്മൾ തന്നെ നമുക്ക് പാലക്കുന്ന ഒരു അവസ്ഥ അല്ലേ. ഇൻഷാല്ലാഹ് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പോ ഒരു കവർ നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു 2000 രൂപയുടെ തുക ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആള് മിനിമം 2000 രൂപ, 10 കൊടുക്കുന്ന ആള് 10 ഇടാൻ പറ്റും. 10 രൂപ അല്ലേ, 10,000 രൂപ കൊടുക്കാൻ പറ്റുന്ന കവർ വാങ്ങിക്കണേ. ഇനി നാളെ വരാത്ത ആളുണ്ടാവും ഇൻഷാല്ലാ. ഇതെന്താണ്? 100 റിയാലാണല്ലോ. 100 റിയാലാകുമ്പോൾ 1,700 18,000 അൽഹംദുലില്ല. നമ്മുടെ പ്രസിഡന്റ് ഒരു പേരെന്താ? അബ്ബാസാജി വരുന്നുണ്ടല്ലോ. പോയ അബ്ബാസാജി അല്ലേ വരുന്നുണ്ട് ഇവിടെ. എന്താ ഇവിടെ വരും? ഇങ്ങനെ അവിടെ ഇരുന്ന് അബ്ബാസാജി നേരത്തെ കണ്ടതിന് വരുന്നുണ്ടിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആദ്യത്തെ കവർ നമ്മുടെ പ്രസിഡന്റ് നൽകിയിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. നല്ല മൈക്കാണ്. നല്ല ഒരുപാട് വേദന പറയണതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി നടക്കില്ല. 10:30 ഞാൻ നിർത്താണ്. കബർ കൊടുക്കുക എല്ലാവർക്കും. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങള് 10,000 കൊടുക്കാൻ കഴിഞ്ഞാണ് 10,000 തന്നെ കൊടുക്കുക. ഇതെന്തിനു വെച്ചാല് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നൽകുന്ന സദക്കകളിൽ ഏറ്റവും ഉപകാരമുള്ള സദക്ക ഒന്ന് സ്ഥാപനങ്ങളെ സഹായിക്കലാണ്, രണ്ട് പള്ളിയെ സഹായിക്കലാണ്.
ഒന്ന് പള്ളിയെ സഹായിക്കലാണ്, രണ്ട് സ്ഥാപനത്തെ സഹായിക്കുന്നത്. നമ്മുടെ സ്വതകകളിൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കബറിൽ ഞാൻ പിരിവെന്നെടുക്കുന്ന ആളല്ലേ, ഞാൻ പിരിവെടുക്കാൻ വേണ്ടിയിട്ട് പറയാം, സോപ്പിടാൻ വേണ്ടി പറയുന്നൊന്നുമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് കഴിയുന്ന ആൾ കൊടുത്താൽ മതി. നമ്മുടെ നൽകുന്ന സ്വത്ത് നമ്മൾ പല രീതിയിൽ ചെലവഴിക്കുന്നുണ്ട്, പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഉപകാരപ്രദമായ സ്വതക്ക ഏതെന്ന് ചോദിച്ചാൽ, ആ സ്വതക്ക ഒന്ന് ദീനി സ്ഥാപന ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സഹായമാണ്. കാരണം ഒരു ഹർഫ്, ഖുർആനിന്റെ ഒരു ഹർഫ് ഓതിയാൽ പത്ത് ഹസനത്താണ് പത്ത് പ്രതിഫലമാണ്. അങ്ങനെ ഒരു ഹർഫല്ല, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹർഫുകൾ ഡെയിലി ആ സ്ഥാപനത്തിൽ ഓതും. അതിന് കാരണക്കാരായ ആളുകൾക്കൊക്കെ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നതിന് സംശയമേ ഇല്ല. ഇവിടെ 200-300 കുട്ടികൾ ഡെയിലി പഠിക്കുമ്പോൾ അവരൊരു ജുസ് ഖുർആൻ ഡെയിലി ഓതും, അവർ ഹദീസ് പഠിക്കും, അവർ ഓതുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം. യഖൂബാജി, അബ്ബാസാജിയുടെ കൂടെ വന്ന യഖൂബാജി, ആരാ ഉപ്പരമല്ല ഇങ്ങോട്ട് വരിക്കുബാജില്ലേ, പോയാ ഹെക്കുബാജി, ഇവിടെ വരും, ഇവിടെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല, വന്നോളൂ, വിളിച്ചിട്ട് വരുന്നല്ലേ, നിങ്ങൾ ചോദിച്ചു. അപ്പോ ഒറ്റൊരു ഹദീസും കൂടി പറഞ്ഞ നിർത്താണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ആ ഒരു ഹദീസ് കൂടി പറഞ്ഞ നിർത്തും. വല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണേ സത്യം. രണ്ട് പേര് പരസ്പരം സ്നേഹിച്ചിട്ടില്ല, അഥവാ ഭാര്യയും ഭർത്താവും മക്കളും ഉപ്പയും ഉമ്മയും ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചിട്ടില്ല. ഫയഫ്റുഖു ബൈനഹുമ ഇല്ലാ ബിദംബിൻ, അങ്ങനെ ഭാര്യയും ഭർത്താവും പിണങ്ങുന്നുണ്ടെങ്കിൽ ആ പിണക്കത്തിന് കാരണം ഒന്നുകിൽ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഭാര്യ ഒരു തെറ്റ് ചെയ്തു. മനസ്സിലായോ? അത് അനുഭവിച്ച ആളുകൾ, മഹാമാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോയാൽ ആ തെറ്റിന്റെ ശിക്ഷ എൻ്റെ വീട്ടിൽ കാണും, ഭാര്യ എന്തെങ്കിലും ചുടിപ്പിക്കും. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒരു പിണക്കമുണ്ട്, അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ. എന്താ ഹദീസ് നിമിത്തങ്ങൾ പറയാണ്, മഹാനായ അഹമ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വല്ലദി നഫ്സി ബിയദിഹി മാ തവാദ്ദസ്നാൻ, രണ്ട് പേര് സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് അവർ വേർപിരിയാനുള്ള കാരണം ഇല്ലാ ബിദംബിൻ, ഒരു തെറ്റ് കാരണമാണ്. രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവിടെ എന്തെങ്കിലും അന്നൊരു പിണക്കുണ്ടാവും, എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഉണ്ടാവും, അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു തെറ്റ് ഭാര്യയുടെ ഭാഗത്തോ ഭർത്താവിന്റെ ഭാഗത്തോ വന്നാൽ അതിന് ശിക്ഷ അല്ലാഹു തരാം, പിണക്കങ്ങളൊക്കെ ആ കാരണത്താലാണ്. അതുകൊണ്ട് തെറ്റ് വരുമ്പോൾ അല്ലാഹു ശിക്ഷിക്കും. അപ്പൊ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന കുടുംബമാണെങ്കിൽ നല്ല സന്തോഷം കളിയാടും. അവിടെ ഞാൻ തുടക്കത്തിൽ ഓതി ആയത്തും കൂടി ഓതി ഞാൻ നിർത്താണ്. കുടുംബ ബന്ധം നന്നാവാൻ വേണ്ടി ദുആ ചെയ്താൽ തന്നെ സ്വർഗമുണ്ടെന്നാണ്. കുടുംബ ബന്ധം നന്നാവാൻ വേണ്ടി ദുആ ചെയ്താൽ തന്നെ സ്വർഗമുണ്ടെന്നാണ്. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ കൺകുളിർമയുള്ളവരാക്കണേ എന്ന് ഒരാൾ ദുആ ചെയ്താൽ ഉലാഇക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് സഹിക്കാനുണ്ടാകും. അത് കാരണം അല്ലാഹു അവർക്ക് സ്വർഗം നൽകും. ദുആ ചെയ്തിട്ടുള്ള എന്ത്? അല്ലാഹുവേ, എനിക്ക് കൺകുളിർമയുള്ള മക്കളെ തരണം, കൺകുളിർമയുള്ള ഭാര്യയാക്കണം, കൺകുളിർമയുള്ള ഭർത്താവാക്കണം. അതുകൊണ്ട് ആ ഒരു ദുആ കാരണം ഉലാഇക യുജ്സൗനൽ ഗുർഫ, അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ പ്രത്യേകമായ സ്ഥാനം തരുമെന്നാണ്. അതുകൊണ്ട് ഈ ദുആ എല്ലാവരും കാണാൻ പഠിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും, കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും, ഇനി മക്കൾ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ദുആ ചെയ്യ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എല്ലാവർക്കും അറിയില്ലേ, ഇന്നലെ ഉറക്കെ ദുആ ചെയ്ത റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ قرت اعين وجعلنا للمتقين اماما ان شاء الله ما دي نرتي مشല്ല അപ്പോ ഈ ഒരു ദുആ പഠിക്കുകയും സ്ഥിരമായി ദുആ ചെയ്യുന്ന ആളുകൾ ഉലൈക യുജ്സൗനൽ ഗുർഫ, അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ സ്ഥാനം തരുമെന്നാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഉമ്മയും ഉപ്പയും ഒരു റോൾ മോഡലായി മാറാൻ നോക്കണം.
മക്കൾ എന്തായാലും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾ അനുകരിക്കുന്ന, ഉപ്പ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കൾ ചെറുപ്പത്തിൽ പഠിക്കുക, ഉമ്മ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കൾ പഠിക്കുക. പ്രത്യേകിച്ചിട്ട് മുലപ്പാല് നൽകുന്ന ഉമ്മമാർ, നിങ്ങൾ പാല് നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ ഉള്ളത് അതുപോലെ മക്കളായിത്തീരുന്നതാണ്. പാല് നൽകുമ്പോൾ ഒരു ഉമ്മ വിചാരിച്ചത് എൻ്റെ മകൻ ഹാഫിളാകണമെന്നാണ്, എന്നാൽ ആ മകൻ ഹാഫിളാകും. എൻ്റെ മകനൊരു ആലിമാകണമെന്ന് തീരുമാനിച്ചാൽ ആ മകൻ ആലിമാകും. പാല് നൽകുന്ന സമയത്ത് എന്താണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ മക്കളാകുന്നതാണ്. അപ്പൊ പാല് നൽകുന്ന സമയത്ത് നിങ്ങൾ സിനിമ കാണാൻ, ആ സിനിമയിൽ ഒരാൾ കൊല്ലുന്ന രംഗ എന്നാൽ ഈ മക്കൾ ക്രിമിനലായിട്ടാ മാറുക. സീരിയൽ കാണാൻ ഒളിച്ചോടുന്ന രംഗമാണ് കാണുന്നത്, ഈ മക്കൾ ഒളിച്ചോടാനുള്ള സാധ്യത കൂടുതലാണ്. പാല് നൽകുന്ന സമയത്ത് വുളു ചെയ്തിട്ട്, വുളു പെണ്ണുങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, തലയിലുള്ള പെണ്ണുങ്ങൾക്ക്, വുളു ചെയ്തിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് മക്കൾക്ക് പാല് നൽകിയാൽ ആ സമയത്ത് നല്ല ചിന്ത മാത്രം ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ നമ്മുടെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ വേദിയിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയോ 100,000 രൂപയോ 50,000 രൂപയോ നിങ്ങൾക്ക് കഴിയുന്ന സഹായം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുക്കുക. ഞാൻ ദുആ ചെയ്യാൻ പോവാണ്. ഉണ്ടോ സദസ്സിൽ? ഉണ്ടോ? 1,000 കഴിഞ്ഞാൽ 1,000, 2,000 കഴിഞ്ഞാൽ 2,000, 50,000 കഴിയുമെങ്കിൽ 50,000, 100,000 കഴിയുമെങ്കിൽ 100,000, എത്ര ആയാലും കുഴപ്പമില്ല. ഹജ്ജിന് പോകാൻ വേണ്ടി 2 ചാക്ക് സിമെന്റ്, അള്ളാഹു പുത്തൂർ മുഖന് നല്ല ഭാര്യ ലഭിക്കാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. സ്വാലിഹത്തായ ദീനീ ബോധമുള്ള ഭാര്യ അള്ളാഹു നൽകുമാറാവട്ടെ. ഹജ്ജ് അള്ളാഹു വളരെ എളുപ്പത്തിൽ പോയി സ്വീകാര്യമായ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം. ഞാനിങ്ങനെ പബ്ലിക്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കുക, അങ്ങനെ തരുമെങ്കിൽ അങ്ങനെ ഓക്കെ, അല്ലെങ്കിൽ സംഘാടകരോടൊന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലും മതി, എത്രയായാലും കുഴപ്പമില്ല. നിങ്ങളാൾ കഴിയുന്നൊരു തുക ഇതുവരെ നൽകാത്ത ആളുകൾ നൽകിയ ആൾ കൊടുത്താലും കുഴപ്പമില്ല. പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു നല്ല മാർക്ക് നൽകിയ സഹോദരിക്ക് അള്ളാഹു വിജയം നൽകട്ടെ. ഇമാൻ സലാമത്താവൻ 500 രൂപ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാവട്ടെ. 3 ചാക്ക് സിമെന്റ് മരണപ്പെട്ട മാതാപിതാവ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. മകന്റെ വീടിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി 2,000 രൂപ അള്ളാഹു അവരുടെ വീടിന്റെ പണി വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ പ്രസംഗം നിർത്താണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒന്ന് കൈ പൊക്കെ. ആദ്യം തുടങ്ങുന്ന ആളുകൾക്കായിരിക്കും ശേഷം തുടങ്ങുന്ന ആളുകൾക്ക് ആ കൂലിയൊക്കെ കിട്ടുക. ആ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? നബി തങ്ങള് ഒരിക്കല് ഇതേപോലെ ഒരു പിരിവ് നടത്താൻ, നബി തങ്ങൾ പിരിവ് ഇന്ന് തുടങ്ങിയതൊന്നല്ലേ, അങ്ങനെ വിചാരിക്കണ്ട. നബി തങ്ങളുടെ കാലത്ത് പിരിവ് ഇതിനേക്കാൾ ഉഷാറാണ്. നിങ്ങൾ വിചാരിക്കും ഇസ്താമരാകെ പിരിവുണ്ടാക്കാൻ മാത്രം വരിക. നബി തങ്ങളുടെ കാലത്ത് ഇതിനേക്കാളും വലിയ പിരിവാണ്. ഓരോ യുദ്ധം നടക്കുമ്പോൾ ഒരു പിരിവ് അവിടെ. അപ്പൊ നബി തങ്ങൾ ഒരിക്കൽ പിരിവെടുത്തു, ആരൊന്നും കൊടുത്തില്ല, നിങ്ങൾ ഇപ്പൊ എന്നെ നോക്കുന്നില്ലേ. അതേപോലെ സ്വഹാബാക്കൾ നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നബി തങ്ങളുടെ മുഖത്തൊരു പ്രയാസമുണ്ടായി, പഠിച്ചോനെ ചോദിച്ചിട്ടാരും തരുന്നില്ലല്ലോ എന്നൊരു വിഷമം ഒരു അൻസാരിയായ സ്വഹാബി കൊണ്ട്. സ്വഹാബിയുടെ കയ്യിൽ വെള്ളിയുടെയോ പിന്നെ സ്വർണത്തിന്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അത് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇട്ടു. ആദ്യത്തെ സ്വഹാബി ഇത് കണ്ടപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ പോയിട്ട് അവരുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടുകൊടുത്തു. അപ്പൊ നബി തങ്ങൾ അവസാന ഹദീസ് പറഞ്ഞു, ആരാണ് ആദ്യം കൊടുത്തത് ശേഷം കൊടുത്തവരുടെയൊക്കെ പ്രതിഫലം ആദ്യം കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ആളുകൾക്ക് ഇപ്പൊ 100 ആൾ കൊടുത്തെങ്കിൽ ആദ്യം ഒന്നാമത്തെ ആൾക്ക് ശേഷം വരുന്ന 99 ആളുടെ പ്രതിഫലം കിട്ടും. രണ്ടാമത് കൊടുത്ത ആൾക്ക് ശേഷം കൂടുന്ന 98 ആളുടെ പ്രതിഫലം കിട്ടും. കാരണം നമ്മൾ കാരണത്താലാണ് ഈ കൊടുക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ ആരെങ്കിലും ഉണ്ടോ? 2,000 രൂപയോ 10,000 രൂപയോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയണേ, ഞാൻ ദുആ ചെയ്യാൻ പോവാണ്. സംഘാടകർ നടക്കുന്നുണ്ടോ? എന്താ ആരും ഉദ്ഘാടനം ചെയ്യാതെ നിങ്ങളോട് നേരത്തെ പറഞ്ഞ രീതിയിലൊന്നല്ല റെസ്പോൺസ്. ഒരാൾ തുടങ്ങിക്കോളി. ആരായാലും തുടങ്ങണം. അബ്ബാസ് ഹാജിനെ തുടങ്ങുന്നുണ്ട്. മാഷാ അൽഹംദുലില്ലാ. 10,000 രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഹാജി ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ജോലിയിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾ അല്ലാഹു സ്നേഹങ്ങളിൽ പെടുത്തട്ടെ. മരിച്ചുപോയ ആളുകളുടെ കബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. 20 ചാക്ക് സിമന്റ് SKSS വടക്കേ ശാഖ അല്ലാഹു അതിന് സഹായിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾ 500 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ആളുകൾക്ക് വേഗം ഏറ്റെടുത്തു. നിങ്ങളാൽ കഴിയുന്ന ഒരു തുക ഏറ്റെടുത്താലേ നമ്മൾ വേഗം ദുആ ചെയ്തിട്ട് പിരിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ? ഞാൻ എമൗണ്ട് പറയണം. ഒരു 10,000 ഏറ്റെടുക്കാൻ പോയി പറ്റുന്ന ഒരു 10,000 ബുക്ക്, 10,000 ഏറ്റെടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളാണ് നിങ്ങൾ ആരായാലും കുഴപ്പമില്ല. ഉണ്ടാ ഉണ്ടാ സദസ്സിലുണ്ടാ? ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോളി, ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ദുആ ചെയ്യാം. പെണ്ണുങ്ങളുണ്ടോ? 10,000 ഏറ്റെടുക്കാൻ പറ്റിയ പെണ്ണുങ്ങൾ ഇല്ല? 2,000 ഏറ്റെടുക്കാൻ പറ്റാറുണ്ട്. 2,000 ഏറ്റെടുക്കാൻ പറ്റിയ ഒരു 10 ആള് അതും
അതുമില്ലെങ്കിൽ ഞാൻ നേരെ ദ്വായിലേക്ക് പോവാണ്, നിങ്ങൾ സംഘാടകരെ കയ്യിൽ കൊടുത്താൽ മതി. വേദാജി എത്ര വേദാജി? 10,000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ഭാഗമാണിതൊക്കെ. തുടക്കത്തിൽ ഞാൻ കുറച്ച് വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നാ ഭാഗത്തുള്ള. ഇവർക്കൊക്കെ നൽകണേ, ഇവര് വിചാരിക്കണ്ട, ആകെ ഇവിടെ മാത്രം വന്നിട്ട് തരാണ്. ഇവർക്ക് പോയ സ്ഥലത്തല്ല ഇതേപോലെ കൊടുക്കാനുള്ളതാണ്. ഇവരെന്നല്ല, മൊത്തത്തിൽ ഏകദേശം ഇവിടെ നാടുകളിലുള്ള വലിയ അധർമ്മിഷ്ടരായ ആളുകളൊക്കെ, അവർക്ക് ഇവിടെ വത്ത് കൊടുത്ത് അടുത്ത സ്ഥാപനത്തിന് അവിടെ വത്ത് കൊടുക്കുന്നു, മറ്റടുത്ത്. നമ്മള് നാട്ടുകാർ എങ്ങനെയല്ല, നമുക്ക് ഇവിടെ മാത്രം കൊടുത്താൽ മതി. നമ്മൾ ആലോചിക്കണ ആവശ്യം, ഇവർക്ക് ഇവിടെ വത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു, മൈതാജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസ്ഥാന പരിപാടിക്കൊക്കെ പോകുന്ന ആളാണ്, പോയ സ്ഥലത്തൊക്കെ ഇതേപോലെ കൊടുക്കുന്നുണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, കൊടുക്കുന്നുണ്ടാവുന്നതാണ് പ്രതീക്ഷ. അപ്പൊ ഇങ്ങനെ പോയിടത്തൊക്കെ കൊടുക്കണം, പക്ഷെ നാട്ടുകാർക്ക് ഇവിടെ മാത്രം കൊടുത്താൽ മതി. അവർക്ക് എന്ത് ചെയ്യണ്ട, മറ്റുള്ള നാടിലൊന്നും പോയിട്ട് സഹായിക്കേണ്ട എന്തില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായി സഹായിക്കണം. നിങ്ങളാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട യഖൂബ് ഹാജി സാഹിബ് 25,000, അതുപോലെ അബ്ബാസ് ഹാജി 10,000, മൊയ്ദ് ഹാജി 10,000 ഇവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രത്യേകിച്ച് അവരുടെയൊക്കെ കുടുംബത്തിൽ മരിച്ചുപോയ ഉമ്മ ഉപ്പ, അവരുടെ കബറിടങ്ങൾ അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അരി കുട്ടിയിൽ മൂസ, നമ്മൾ ഓൺലൈനിലൊന്നുമില്ലേ മാനിസ്സാതെ, ആരും കേൾക്കുന്നില്ലേ, പോയെല്ലാരും ഓഫാക്കിട്ട്. കുറ്റിയിൽ മൂസ എന്ന് പറയുന്ന സഹോദരന് 10,000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവെ നീ സ്വീകരിക്കണേ പടച്ചോനെ. അർഹമായ പ്രതിഫലം ഇവർക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. വഇൻ ശക്കർതും ലഅസീദന്നകും എന്ന് പറഞ്ഞതുപോലെ, ഈ 10, 25, 9 സ്വർണങ്ങളൊക്കെ നൽകുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ പകരം നീ നൽകണേ അല്ലാഹ്. സഹോദരിമാരെ, സ്വർണങ്ങളൊക്കെ തീർന്നോ? കണ്ണൂർ ജില്ലയിൽ, പിന്നെ സ്ഥലം മറന്നു പിടിച്ചു, കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വ്യാജന പോയപ്പോ, ഇത് കണ്ണൂർ ജില്ല തന്നെയാണല്ലേ, ആ കണ്ണൂർ തന്നെയാണ്, ഇവിടെ അടുത്ത് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു പറഞ്ഞു, കൂടാളി, കണ്ണൂർ കൂടാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വാഹനം പോയി. വാഹനം പോയപ്പോ അവിടെ +1-നോ +2-നോ പഠിക്കുന്ന ഒരു പെണ്ണ്, 2 പവനോളം വലുപ്പുള്ള ഒരു കൈച്ചേട് സദസ്സിലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ പിരിവ് നടത്തിയിട്ടൊന്നുമില്ല, വാഹനിനിടയിൽ ഇങ്ങനെ ഒരു മദ്രസന്റെ കാര്യമാണ്, വാഹനിനിടയിൽ കൊണ്ടുതന്നു. എന്നിട്ടൊരു കടലാസിൽ എഴുത്തണം, ഞാൻ വിചാരിച്ചു എന്തോ നല്ല പുതിയാപ്പിള ഇട്ടാൻ വേണ്ടി ഒരു ദുആ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നോക്കുമ്പോ ഒന്നുമില്ല, ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 പവൻ വലുപ്പുള്ള കൈച്ചേട് എന്ന് പറഞ്ഞ എത്രയായി? 40,000 രൂപ ആയില്ലേ? ഒരു പെണ്ണിന്റെ അലങ്കാര സ്വർണ്ണം അല്ലേ? ആ പെണ്ണിന് പാവ ഏതെങ്കിലും ഉപ്പ് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെമാർ കൊടുത്തായിരിക്കും, പുതിയ അപ്പളൊന്നും ഇല്ലല്ലോ, ആകെയുള്ളത് കഴിച്ചണായിരിക്കും. അത് കൊടുത്തിട്ട് അല്ലാഹു ഈ മാൻ സലാമത്തായി ദുആ ചെയ്യണം. ഞാൻ എല്ലാ സദസ്സിലും ആ പെണ്ണിന് പല, എനിക്ക് ഓർമ്മയുള്ള സദസ്സിലൊക്കെ ദുആ ചെയ്യാണ്ട്. കാരണം ചില സദുക്കൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. അതുപോലെ ആലുവയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എനിക്കിങ്ങനെ കാണുന്നുണ്ട്, ആ തുടക്കത്തിൽ ആണുങ്ങളാണ്, ഇതേപോലെ ചെറിയൊരു കർഷക ലിറ്റർ ബാക്കിൽ പെണ്ണുങ്ങളാണ്. അപ്പൊ ഒരു ഉമ്മ, വയസ്സായ ഒരു ഉമ്മ ഇങ്ങനെ നടന്നു വന്നിട്ട് സംഘാടകരെ വിളിച്ചു, എന്നിട്ട് സംഘാടകയിൽ എന്തോ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സംഘാടകം വന്നിട്ട് അവിടെ ഇരുന്നു, പിന്നെ വേദന നടക്കാം, വീണ്ടും പെണ്ണുങ്ങൾ വന്നിട്ട് ആ സംഘാടകനെ വിളിച്ചു സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാം. നോക്കുമ്പോൾ അതേപോലെ 2-2.5 പവനോളം വലിപ്പുള്ള ഒരു വള ആ സഹോദരി കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും. ഇതൊക്കെ എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഒന്നുമില്ല, ഇവരൊട്ട് ലക്ഷ്യമുള്ളൂ. സദഖ, ഇന്ന സദഖത തദ്ഫഉ അൻ മൈതചിസു, സദഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാം, ആക്കിബത്ത് നന്നായി മരിക്കാമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു സദഖ നൽകിയ സംഭാവന നൽകിയ എല്ലാ ആളുകൾക്കും മരണ വേദനയില്ലാതെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. രണ്ട്, അപകടങ്ങളിൽ നിന്ന് സ്വതക്ക നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അപകടങ്ങളിൽ നിന്ന്, അപ്പൊ വരാനിരിക്കുന്ന അപകടങ്ങൾ, മരണം വരെ എന്തെങ്കിലും ഒരു ഷർറായ വിധി അങ്ങനെ ഉണ്ടാവൂലേ, നമ്മൾ പെട്ടെന്ന് മരിക്കാനോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പൊട്ടിത്തകരാനോ, മക്കൾ മരിക്കാനോ, എന്തെങ്കിലും ഒരു ഷർറായ വിധി അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി തടുക്കാൻ ഈ സദഖ കഴിയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ നൽകിയ സദഖകൾ കൊണ്ടൊക്കെ അള്ളാഹു ഈ സദഖ നൽകിയ എല്ലാ ആളുകൾക്കും മരണം വരെ ഷർറായ വിധിയിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ, അവന്റെ ഷർറായ വിധിയിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. അത് രോഗമായിരിക്കാം, ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കാം, എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം, ജീവിതത്തിൽ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന വിഷമങ്ങളായിരിക്കാം. അള്ളാഹുവെ, നിന്നോട് നിന്റെ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ സദഖ നൽകിയ എല്ലാ ആളുകൾക്കും മരണം വരെ ഷർറായ ഒരു വിധിയിൽ നീ കൊടുക്കല്ല പഠിച്ചോ, നീ കാക്കണേ അള്ളാഹ്. ഞാൻ നേരത്തെ ഒരു വിഷയം
പകുതി വെച്ചതായിട്ട് എനിക്ക് പകുതി ഓർമ്മയായിട്ടുണ്ട്. പിന്നെ വീണ്ടും മറന്നുപോയി. നാല് കാര്യം ചെയ്ത പെണ്ണുങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയതാണ്. 4000 കാര്യം ചെയ്താലും ആണുങ്ങൾ തൂല, പെണ്ണുങ്ങൾ 4 കാര്യം ചെയ്യുന്നില്ല. ഒന്ന് നിസ്കരിക്കണം, കൃത്യമായി നോമ്പ് നോക്കണം. അതുപോലെ ഗുഹയാവയവം ഹറാമിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാല് പ്രായപൂർത്തി എത്തിയത് മുതൽ തന്നെ അവിഹിത ബന്ധങ്ങള്, സംസാരാവാം, ചാറ്റിംഗ് ആവാം, ചീറ്റിംഗ് ആവാം, കൂടെ നടക്കലാവാം, ജ്യൂസ് കുടിക്കാൻ പോലെ എല്ലാവാം, അതൊന്നും ഒരു പെണ്ണ് ചെയ്യാൻ പാടില്ല. പെണ്ണിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അവരുടെ ചേസ്റ്റിറ്റിയാണ്, അവരുടെ ഒരു പവിത്രത, ആ ഒരു എന്താണ് ഇഫ്ഫത്ത്, ചാരിത്രം, അതൊരു പെണ്ണ് സൂക്ഷിക്കണം. അത് പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരാളോടും സംസാരിക്കാതെ, സംസാരിക്കാൻ മീൻസ് അന്യ പുരുഷന്മാരോടുള്ള സംസാരം നിയന്ത്രണമാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംസാരം ഒന്നുമില്ല ഞാൻ പറയുന്നത്. വൈകാരികമായിട്ടുള്ള പ്രണയങ്ങളുടെ പിന്നിലുള്ള ചാറ്റിംഗ്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലുള്ള ചാറ്റിംഗ്, അതൊക്കെ പെണ്ണുങ്ങൾ ഒഴിവാക്കണം. ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ ഇനി കല്യാണം കഴിഞ്ഞതിന് മുമ്പും ശേഷവും നിങ്ങളുടെ ശരീരം ഹറാമിൽ പോവാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ, ഭർത്താവ് പറയുന്നത് നിങ്ങൾ അനുസരിച്ചാലോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നല്ല, സ്വർഗത്തിൽ ഏത് വാതിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് പോവാൻ, അങ്ങനൊരു ഓപ്ഷൻ കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രമാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ടെന്നാണ്, 8 കവാടങ്ങൾ ഉണ്ടെന്നാണ്. ആ 8 കവാടങ്ങളിൽ നബിയെ ആരെങ്കിലും ഒരാൾ 8 കവാടത്തിലൂടെയും കടക്കാൻ ഭാഗ്യമുള്ള ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് 8 കവാടത്തിലൂടെയും കടക്കാം. അങ്ങനെ സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയ ഓഫറാണ് പെണ്ണുങ്ങൾക്ക് നൽകിയത്. ഈ 4 കാര്യം നിങ്ങൾ ചെയ്താൽ സിദ്ദീഖ് തങ്ങളെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഇത് പറഞ്ഞിട്ടും എന്റെ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിലായത്, അതാണ് അവിടെ ഞാൻ ഇങ്ങനെ ടേൺ ആയി പോയത്, എന്റെ പെണ്ണുങ്ങൾ കൂടുതലായത്, അതാണ് ഞാൻ പറഞ്ഞത് എടുത്തുചാട്ടമാണ്. നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വർഷങ്ങളോളം ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു, പെട്ടെന്ന് എന്തോ ഒരു സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പൊ അവളെടുത്തു ചാടും. ഇന്ന് വരെ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തിട്ടില്ലല്ലോ. 10, 15 കുപ്പായം പിന്നെ ആര് വാങ്ങിച്ചെന്ന, ഭർത്താവ് വാങ്ങിച്ചെന്നല്ലേ. ഒരു പെരുന്നാൾ ഇന്നലെ ഒരു കല്യാണത്തിന് കുപ്പായം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പെണ്ണ് പറയും നിങ്ങൾ എന്തെനിക്ക് വാങ്ങിച്ചെന്നത്, നിങ്ങൾ കിട്ടിയിട്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. തമാശയല്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കുപ്പായം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഭർത്താക്കന്മാരോട് നിങ്ങൾ ഇന്ന് വരെ എനിക്ക് വല്ലതും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പെണ്ണുങ്ങൾ. അപ്പൊ അവളെ കയ്യിലുള്ള 10-25 ജോഡി വസ്ത്രം ആരും വാങ്ങിച്ചു കൊടുത്താൽ, അവളുടെ കയ്യിലുള്ള 10-20 ജോഡി ചെരുപ്പ് ആരും വാങ്ങിച്ചു കൊടുത്താൽ, അവൾ താമസിക്കുന്ന വീടാരുണ്ടാക്കി കൊടുത്താൽ, അത് ആലോചിക്കണ്ടേ? അതൊന്നും ആലോചിക്കാതെ ഒരു വൈകാരിക പിന്നെ ഒരു നിർഭാഗ്യമായിട്ട്, നിർഭാഗ്യവശം എന്ന് പറയട്ടെ, ഒരു നിമിഷത്തിന്റെ വൈകാരിത കൊണ്ട് എടുത്തു ചാടാൻ, ആ ഒരു എടുത്തു ചാട്ടമാണ് പെണ്ണിനെ നരകത്തിലെത്തിക്കാൻ കാരണം. 4 കാര്യം ചെയ്താൽ സ്വർഗത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ, 4 കാര്യം ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ, ആ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ വേണ്ടത്, ആണുങ്ങളല്ല. ആണുങ്ങൾ 4 കാര്യം ചെയ്താലും സ്വർഗം കിട്ടൂല, നിസ്കരിച്ചു നോമ്പ് നോറ്റു ഭാര്യ അനുസരിച്ചു വ്യഭിചരിക്കാതെ ജീവിച്ചു ആണുങ്ങൾക്ക് സ്വർഗം കിട്ടൂല, പെണ്ണുങ്ങൾക്ക് അത് കിട്ടും. പക്ഷെ എന്നിട്ടും പെണ്ണുങ്ങൾ അങ്ങനെ നരകത്തിൽ കൂടുതലായത് ഒറ്റൊരു കാരണം, എടുത്തു ചാട്ടമാണ്. ആ എടുത്തു ചാട്ടം നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് ഉണ്ടാവാൻ പാടില്ല, കല്യാണം കഴിഞ്ഞ ഭാര്യമാർക്ക് ഉണ്ടാവാൻ പാടില്ല. എന്തുണ്ടായാലും ഭർത്താവിനനുസരിക്കുന്ന ഒരു പെണ്ണായി മാറണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാം സഹിക്കണം. ഈ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി ആരെങ്കിലും സംഭാവന നൽകുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നൽകുക, അല്ലെങ്കിൽ കവർ വാങ്ങിച്ച ആളുകൾ നാളെ വരൂല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ കവറിട്ട് ഇവിടെ കൊടുക്കുക. ഞാൻ ദുആയിലേക്ക് കടക്കാം. ദുആ ചെയ്യട്ടെ. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനമാണ്. ഒരുപാട് പ്രഭാഷണം അതുപോലെ മജ്ലിസിനോടും ചെറുമൂത്ത് ഉസ്താദിന്റെ ദുആ മജ്ലിസും ഒക്കെ നടക്കാനുള്ളതുകൊണ്ട്, സമയബന്ധിതമായ കാര്യങ്ങൾ നടക്കൽ അനിവാര്യമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സഹോദരിമാർ മാരുവ നമസ്കാരം കഴിഞ്ഞ ഉടനെ വേദിയിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം. പല വിശിഷ്ടാതിഥികളും നാളത്തെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. നേരത്തെ ഉസ്താദ് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച കവർ എല്ലാവരും നല്ലൊരു സംഘ സംഭാവനയുമായി നമ്മുടെ മഹത്തായ ദീനി സംരംഭത്തെ സഹായിക്കാൻ ആത്മാർത്ഥമായി എല്ലാവരും ആ കവർ നിറഞ്ഞ ഒരു സ്വതക്കവുമായി കൈമാറണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പണം മാത്രമല്ല സ്വർണ്ണ മുതലാവാമെന്ന് മലയൻ ഉസ്താദ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ ദുആ ചെയ്യാണ്. മറ്റൊരു ഡിമാൻഡുള്ള നിങ്ങൾ ആത്മാർത്ഥമായ ആമീൻ പറയണം എല്ലാവരും. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ ലൈറ്റ് ഓഫ് ആയിക്കോളേ. ഇത് ലൈറ്റ് ഓഫ് ആയിക്കോളേ. ദുആ ലൈറ്റ് ഉണ്ടല്ലോ. ആണ് ദുആ ലൈറ്റ് ഉണ്ടല്ലോ.
നിങ്ങൾ ആമീൻ പറയുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആമീൻ പറയുമ്പോൾ വലക്ക മിസ്ലഹു നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മലക്ക് ദുആ ചെയ്യുക നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. നമ്മൾ ഇന്നാലും ഒരാൾക്ക് അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കണം എന്നൊക്കെ ദുആ ചെയ്യണം. അപ്പം എല്ലാവരും ആമീൻ പറയാണ്. അപ്പം ഈ ആമീൻ പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത് തരും ഇൻഷാഅല്ലാഹ്. വേണ്ട എന്ത് ഫുള്ളു മൈക്കെല്ലാം പോകുന്ന ും اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها توفنا وأهلنا مسلمين وألحقنا بالصالحين رحم الراحم يا ربنا نجد ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങൾ തെറ്റ് ചെയ്തത് നിന്നോടുള്ള ധിക്കാരം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ല അല്ലാ. അല്ലാഹുവേ, നിന്നോടുള്ള വെല്ലുവിളിയായിട്ടൊരു തെറ്റുപോലും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, നിയന്ത്രിക്കാൻ കഴിയാതെ ഞങ്ങളിൽ നിന്ന് അനിയന്ത്രിതമായി വന്ന തെറ്റുകൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ചെയ്ത ഹറാമുകൾ, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ട ഹറാമുകൾ, കാലുകൊണ്ട് ചെയ്ത ഹറാമുകൾ, കൈകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ, മനസ്സുകൊണ്ട് ചിന്തിച്ചത് എല്ലാം നിന്നിലേക്ക് ഞങ്ങൾ തുറന്നു പറയുകയാണല്ലോ. തൗബ ചെയ്ത് നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ് റബ്ബേ. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളോട് ചോദിക്കുകയാണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും നിന്നോട് ചോദിക്കാനുള്ളത് ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും നീ പൊറുത്തു തരണേ അല്ലാ. എല്ലാ തെറ്റുകളും പുറത്തു തരണേ അല്ലാ. ചെറുത് വലുത് രഹസ്യം പരസ്യമായ എല്ലാം പുറത്തു തന്നെ ഈ സദസ്സ് പിരിയുമ്പോഴേക്കും നിന്ന് പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാക്കണേ അല്ലാ. വരുന്ന കാലത്ത് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമായി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. സദഖ നൽകിയാൽ ഈമാൻ സലാമത്തായി മരിപ്പിക്കാമെന്ന് പറഞ്ഞത് നിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ അല്ലാ. ഞങ്ങൾക്കൊക്കെ ഈമാൻ സലാമത്തായിട്ടുള്ള മരണം നീ നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹ്ഹിൽ ഉമൂറനാ വഫജ്ജ് ഹുമൂമനാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ എളുപ്പത്തിലാക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ അകറ്റണേ അല്ലാ. പ്രാരാബ്ദങ്ങളെ നീക്കി തരണേ അല്ലാ. കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദനാ വഖലി ഹാജാതിനാ. അല്ലാഹുവേ, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ വഅംറാല മർലാനാ. ഞങ്ങളുടെ അസുഖങ്ങൾക്ക് ഷിഫ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലും നീ വേദിയിലും നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ആരോഗ്യം സമുദായത്തിന് ആവശ്യമാണല്ലാ, നാടിന് ആവശ്യമാണ് റബ്ബേ, സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണല്ലാ. അല്ലാഹുവേ, ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഈമാൻ സലാമത്തായിട്ടുള്ള മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഷർറായ വിധിയിൽ നിന്ന് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഷർറായ വിധിയിൽ നിന്ന് നീ എല്ലാവരെയും കാക്കണേ അല്ലാ. മരണം വരെ എന്തെങ്കിലും ഒരു ഷർറായ ഖളാ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നൽകിയ സദഖകൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ. മരണം വരെയുള്ള എല്ലാ ഷർറായ ഖളാഇനെയും നീ മായ്ച്ചു കളയണേ അല്ലാ. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. اللهவே ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ഉപ്പമാര് എത്രയോ സ്നേഹിച്ച് താലോലിച്ച് വളർത്തി, ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി എത്രയോ പ്രാർത്ഥിച്ച്, ഞങ്ങൾക്ക് വേണ്ടി വയസ്സായ ഞങ്ങൾക്ക് വേണ്ടി ക്ഷീണിച്ച ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ ഉപ്പമാർ, അല്ലാഹുവേ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. മരിച്ചുപോയവരാണെങ്കിൽ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. അതല്ലാതെ ഈ മക്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അല്ലാഹുവേ, ഈ ദുആയെ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ.
ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തത് മരിച്ചുപോയ ഭർത്താവിന്, മരിച്ചുപോയ ഉമ്മാക്ക്, മരിച്ചുപോയ ഉപ്പാക്ക് ദുആ ചെയ്യാനാണ്. അല്ലാഹുവേ സദഖ കാരണം അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ, സ്വർഗീയ സുഖങ്ങൾ കൊടുക്കണേ അല്ലാ. വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന നന്മ കാരണം നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, ശിക്ഷിക്കല്ലേ റബ്ബേ. നാളെ ഞങ്ങളെ മരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, സാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ ബാല്യ സന്താനങ്ങൾ കൺകുളിർമ്മയുള്ളവരാക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺകുളിർമ്മയുള്ള ഭാര്യമാരാക്കി, ഭർത്താക്കന്മാരാക്കി, മക്കളാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാ. വിവാഹ പ്രായമെത്തി എല്ലാ ആളുകൾക്കും കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുല്ലിയത തയ്യിബത ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ നൽകിയ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ മരിക്കുമ്പോ ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിനസ് സാലിഹീൻ. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهوവേ നീ തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന സമ്പാദ്യം, നീ തന്ന ആരോഗ്യം, നീ തന്ന ശബ്ദം, നീ തന്ന സമ്പത്ത്, നീ തന്ന മക്കള്, നീ തന്ന ജോലി, നീ തന്ന ബിസിനസ് എല്ലാം നീ തന്നതാണ് അല്ലാ. ഞങ്ങളത് അംഗീകരിക്കുന്നു റബ്ബേ. വഅബൂ ലക ബിനിഅമതിക അലയ്യ. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അല്ലാ, അത് നീ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, തെറ്റിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല റബ്ബേ. എന്നാലും നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. പുറത്തു താ അല്ലാ, മാപ്പ് നൽകി റബ്ബേ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആഫിയത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. ഇന്ന് നാല് പേര് ആക്സിഡന്റിൽ പെട്ടു എന്ന് കേട്ടോ, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. ഇതുപോലെയുള്ള പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. എത്ര കാലം ഇവിടെ സ്ഥാപനം നിലനിൽക്കുന്നുവോ അത്ര കാലം അവിടെ നിന്നുണ്ടാകുന്ന നന്മകൾ ലക്ഷക്കണക്കിനിരട്ടിയായി അവരുടെ ഏടിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇനി നാളെ മരിച്ചു പോയാലും അവിടെ പഠിക്കുന്ന ഓരോ ഹർഫിനും ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന്, കോടിക്കണക്കിന് പ്രതിഫലങ്ങളായി ഞങ്ങളുടെ കബറിലേക്ക് നിരന്തരമായി നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ഭക്ഷണം നൽകിയ വീട്ടുകാരവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ പാനീയം നൽകണേ അല്ലാ. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്ന എത്രയോ നല്ല നല്ല ആളുകളുണ്ട് റബ്ബേ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നീ ശക്തി നൽകണേ അല്ലാ. അവർക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കലാണ് ഞങ്ങളുടെ ഒക്കെ ലക്ഷ്യം. നീ ആഖിബത്ത് നന്നായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ ചെറുപ്പക്കാരികളെയും നാടിനുപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്ന സംഘാടകർ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ച് കബറിലേക്ക് പോകുമ്പോ കബറിടം ഒരു സ്വർഗീയ പറുദീസയായി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ വീട് വെക്കുന്ന കാര്യത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഇത്രയും എളുപ്പത്തിലാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മറ്റുള്ള പല ഉദ്ദേശങ്ങൾക്ക് ഇവിടെ സംഭാവന ചെയ്തവർ
അവരുടെ ഉദ്ദേശം നിനക്കറിയാമല്ലോ റബ്ബെ, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി സഹായിച്ചതുപോലെ ഞങ്ങളുടെ ആരോഗ്യം നീ മരണം വരെ നിലനിർത്തണേ അല്ലാ. നിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി സഹായിച്ചതുപോലെ നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. أوصيكم بالدعاء. جزاكم الله خير. നമ്മുടെ മഹത്തായ വേദിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് വളരെ മനോഹരമായ ശ്രദ്ധേയമായ പഠനാർഹമായ ഒരു പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ഖലീൽ ഹുദവി ഉസ്താദിനും വേദിയിലുള്ള മൊയ്ദ് ഹാജി അതുപോലെ യാക്കൂബ് ഹാജി ഒക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വിളികെട്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും 1000 നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തി. നാൾസും സമാപന സംഗമവുമാണ്. മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം നാളത്തെ പരിപാടിയിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 3 സ്വലാത്തോടുകൂടെ നമ്മൾ പരിപാടി അവസാനിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.